പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളും ഡിപ്പാർട്ട്മെന്റും അനന്തര സ്റ്റാഫ് ഇതിലൊക്കെ യു ജി സി കൈപ്പറ്റുന്ന നിരവധി അധ്യാപകരെ ആ സമൂഹത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് പൊതുനികുതിപ്പണത്തിൽ നിന്നെടുത്ത് അത് കൊടുക്കേണ്ടിയും വരുന്നു. ഇനി ഇതെല്ലാം പോക്കോട്ടെ, ഈ അറബി ഭാഷ പോലെ തന്നെ ഇതിൻ്റെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നതിനും നമ്മൾ കാണേണ്ട കാര്യം മറ്റൊരു മതങ്ങൾക്കും കാണിക്കാത്ത പ്രീണനം ഈ വിഷയത്തിലും യൂണിവേഴ്സിറ്റികളും ഭരണകൂടവുമൊക്കെ കാട്ടുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി നിൽക്കുന്നു. ഇനി ഈ പഠിപ്പിക്കുന്ന ആളുകളും അവിടെ ഉണ്ടാക്കുന്ന ടെസ്റ്റുകൾക്കുമെല്ലാം ഉള്ള പൊതു സ്വഭാവം, ഇത് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും സാങ്കേതികമായ പാരമ്പര്യങ്ങളിൽ ഊന്നി നിന്നുള്ള പഠിപ്പിക്കലല്ല, മറിച്ച് പ്രപഞ്ചനാഥൻ അല്ലാഹു ആണെന്നും മുഹമ്മദ് ഈ ദാവക്കാരെന്ത് പ്രസംഗിക്കുന്നു അതൊക്കെ തന്നെയാണ് ഈ പഠനം. അവിടെ യാതൊരുവിധ വിമർശന പഠനങ്ങൾക്കും പ്രസക്തിയില്ലാത്ത വിധത്തിലാണ് അതിൻ്റെ എഴുത്തുകൾ ഉള്ളത് എന്നോർത്തുകൊള്ളണം. അപ്പം ഈ നിലയിൽ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ അവർ പറയുന്നൊരു സംഭവം, മുഹമ്മദ് ആഗതനാകുന്നു, അദ്ദേഹം ഇസ്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭം. ഇസ്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അറബി സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നാണ്. എന്നാൽ ഇത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഏകദേശം 1,27,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ അറേബ്യ എന്ന ഭൂപ്രദേശം, അതിൻ്റെ വടക്ക് ഭാഗത്ത് മെസപ്പൊട്ടേമിയ, അതുപോലെ സിറിയ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളാണെങ്കിൽ, ഇനി അതിൻ്റെ മറുഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് പേർഷ്യൻ ഉൾക്കടലും പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവും പേർഷ്യൻ ഉൾക്കടലും പടിഞ്ഞാറ് ചെങ്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ 1,00,000 കിലോമീറ്റർ വിസ്തൃതി കിടക്കുന്ന അറേബ്യൻ പെനിൻസുല എന്ന് ഞങ്ങൾ കൂടെ പറയുന്ന ഒരു ഭൂപ്രദേശം, അവിടെ ജനങ്ങൾ വംശപരമായിട്ട് പലതരം ആളുകൾ അവിടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സമൂഹം സെമിറ്റിക്കുകൾ തന്നെയാണ്. ഇത് ആകട്ടെ വാസ്തവത്തിൽ പലതരം സമൂഹങ്ങളുടെ ഒരു സമ്മിശ്രണമാണ്. മിനായിയനാണ് നമുക്കറിയാവുന്ന ഏറ്റവും പ്രാകൃതമായ അറബി സമൂഹത്തിലെ ഭരണകൂടം എന്ന് പറയുന്നത്. BC 500 മുതലേക്ക് ഇവര് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളതാണ്. BC 1200 മുതൽ ഈ മിനായിയൻസ് സ്ഥലത്തുണ്ട്. മിനായിയൻസ് അപ്പൊ നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിനും 1200 വർഷം മുമ്പ് തുടങ്ങി ഏതാണ്ട് 650 വരെയുള്ള കാലഘട്ടം മിനായിയൻ ഭരണകൂടമായിരുന്നു. ഈ മിനായിയന്മാര് വളരെയധികം കഴിവുള്ളവരായിരുന്നു, വളരെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ആയിരുന്നു. ക്യൂണിഫോൺ ലിപികളിൽ എഴുതിയ പല ലിഖിതങ്ങളും ഇവരുടേതായിട്ട് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യൂണിഫോൺ ലിപി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്യൂണിഫോൺ ലിപിയിൽ എഴുതിയ ധാരാളം എഴുത്തുകൾ അന്നത്തെ രൂപരേഖകൾ ഒക്കെ ലഭ്യമായിട്ടുണ്ട്. അപ്പം മിനായിയൻ ഒരു വളരെ വികാസം പ്രാപിച്ചൊരു സംസ്കാരമാണെങ്കിൽ തൊട്ടു പിന്നാലെ സബായിയൻ എന്നൊരു വിഭാഗം വരുന്നുണ്ട്. സബായിയൻ, ഈ സബായിയനും തരക്കേടില്ലാത്ത ഒരു സംസ്കാരത്തെയാണ് ലോകത്ത് പ്രതികരിച്ചത്. ഇവരുടെ കാലഘട്ടം 650 മുതൽ 115 വരെ ആയിരുന്നെങ്കിൽ ഈ ശ്രദ്ധാർഹമായ മറ്റൊരു ഭരണകൂടം ഹിമ്യറിക്കുകളാണ്. ഹിമ്യറിക്കുകൾ മലയാളത്തിലെ ഹിമായറ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഹിമ്യറിക്കുകൾ. ഈ ഹിമ്യറിക്കുകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഹിമ്യറിക്കുകൾ കുറെ കാലഘട്ടങ്ങൾ തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അവർ 115 മുതൽ AD 300 വരെയുള്ള കാലത്താണ് നിലനിന്നത്. പിന്നെ AD 300 മുതൽ ഇവർ പല വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞിട്ടും ഈ ഹിംജറി കൾച്ചർ നിലനിർത്തി എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈജിപ്തിനോടുള്ള ഈ നാടിൻ്റെ ബന്ധം, ടോളമികളുടെ ആധിപത്യം, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുമായുള്ള ഇവരുടെ ബന്ധം, അലക്സാണ്ട്രിയയുമുള്ള സഹകരണം, കച്ചവട ബന്ധം, റോമക്കാരുടെ സ്വാധീനം, ഇതൊക്കെ കൊണ്ട് നല്ല സംസ്കാര സമ്പന്നരായ ഒരുപറ്റ ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്ലാമിന് മുമ്പ് ഈ നബാത്തിയ ഭരണകൂടം വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഈ നബാത്തിയയും ഇതുപോലെ തന്നെ വളരെ പ്രബലമായ ഒരു സമൂഹമായിരുന്നു. പാൽമിറ പട്ടണം അവരുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നതായിരുന്നു. നിരവധി ചെറുകിട ഭരണകൂടങ്ങൾ ഒരുമിച്ച് ചേരുന്ന അറബി സംസ്കാരം. അറബി സംസ്കാരം ഗോത്രത്തലവാന്മാരാൽ ഭരിക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ എന്ന പോലെ ഉണ്ടായിരുന്നു. അവർക്കും ഇതേ പിൽക്കാലത്ത് രാജാക്കന്മാരും ഭരണകൂടമൊക്കെ നിലനിന്നിരുന്നു. ഇങ്ങനെ വളരെ വിശാലമായ ഒരു നാഗരികതയും സംസ്കാരവും ഒക്കെ സൂക്ഷിച്ചു പോന്നിരുന്ന ആളുകളായിരുന്നു വാസ്തവത്തിൽ ഈ അറബികൾ. ഈ അറബി എന്ന് പറയുന്ന ഒരു ഭാഷയാണെന്ന് മാത്രമല്ല, ഇത് ആ സെമിറ്റിക് ഗോത്രത്തിലെ ഏറ്റവും ജൂനിയറായ ഭാഷയാണ്, ലാസ്റ്റ് വരുന്ന ഭാഷയാണ് എന്നുകൂടി ഓർക്കണം. അപ്പൊ ഇങ്ങനെ വളരെ സാംസ്കാരികമായ ഒരു പൊതു സ്വത്ത് സ്വന്തമുള്ള ആളുകളാണ്. പിന്നെ മെസപ്പൊട്ടേമിയയുമായുള്ള ഇവരുടെ ആ ബന്ധവും
അവരുടെ സ്വാധീനവും ഒക്കെ നമുക്കറിവുള്ള മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ സമൂഹമേറെ ശ്രദ്ധിക്കപ്പെടുന്ന മഹത്തായ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതും പഠിക്കേണ്ടതും ഒന്നുകൂടി ഓർത്തുകൊള്ളണം. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അത് ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമാണ്. ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഭൂപ്രദേശത്ത് ഉണ്ടായിരുന്നത് അവരോടുള്ള സ്വാധീനം, ഈജിപ്തിന്റെ സംസ്കാരം അറിയാമല്ലോ, ഇവരുടെയൊക്കെ നടുക്കാണ് ഈ അറബികൾ താമസിച്ചിരുന്നത്. ഇനി അപ്പുറത്ത് ജൂത സംസ്കാരത്തിന്റെ സവിശേഷതകൾ അറിയാമല്ലോ, അവർക്ക് സ്വന്തം ഒരു പ്രമാണ ഗ്രന്ഥമുണ്ട്, അവർ വളരെ വളരെ വികാസം പ്രാപിച്ച ഒരു ജനത. ഏതായാലും മുഹമ്മദിന്റെ കാലഘട്ടം എത്തുമ്പോഴേക്കും ക്രിസ്ത്യാനിറ്റിയും നന്നായി വളർന്നിരുന്നു. അവർക്ക് ഈ അറേബ്യൻ രാജ്യത്ത് വലിയ സ്വാധീനമില്ലെങ്കിലും ഗണ്യമായ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാല് മതന്യൂനപക്ഷങ്ങളെങ്കിലും അവർ ഉണ്ടായിരുന്നു. ജൂതന്മാർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തിന്റെ കാരണം ജൂതന്മാർക്ക് അവരുടെ വാസസ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ചേക്കേറിയിട്ടുണ്ട്. ജൂതന്മാർ ഒരു സ്ഥലത്ത് ചേക്കേറിയാൽ ഉണ്ടാകാവുന്നത് അവരുടെ വിശ്വാസവും അവരുടെ മതബോധനങ്ങളും മറ്റുള്ളവർ കൂടി ഗ്രഹിക്കാൻ പാകത്തിന് പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുമെന്ന് അറിയാമല്ലോ. ഇതെല്ലാം ഉള്ള സ്ഥലത്ത് ഒട്ടേറെ നന്മകളുടെ നാടായിരുന്നത്. അതിലൊന്നാണ് ഇവർക്ക് ഈ മക്ക എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്ത് ഉക്കാള് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഈ ഉക്കാള് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരുതരം സാംസ്കാരിക മേളയായിരുന്നു. അവിടെ ആളുകൾ ഒത്തുകൂടുന്നു, പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, അതുപോലെ തന്നെ സാധന സാമഗ്രികൾ വിറ്റഴിക്കുന്നു, ഒരുതരം ഉത്സവം. അപ്പോൾ ഇതുകൂടാതെ അവരുടെ ദേവപൂജയും ആരാധനയൊക്കെ നടന്നിരുന്നു. അവരിൽ വ്യത്യസ്ത ദൈവസങ്കല്പങ്ങളെ ആരാധിച്ചു പോകുന്നവരുണ്ട്. ഇവർക്ക് തമ്മിൽ ഭയങ്കര കലഹം നിലനിന്നിരുന്നൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഒരു കലഹം എന്നതിനപ്പുറത്തേക്ക് ഏറ്റുമുട്ടൽ വഴി കൊല്ലുന്ന പരിപാടി ഇവരെല്ലാം വെറുത്തിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രകാര് തന്നെ എഴുതുന്നു. അതായത് ഈ അതിർത്തി തർക്കത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒട്ടകത്തെ അടുത്ത ആളുകൾ ഉപദ്രവിച്ചു എന്നതിന്റെ പേരിലോ ഒട്ടകത്തെ തട്ടിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിലോ ഒക്കെ ഇവർ തമ്മിലുള്ള സ്വാഭാവിക ഏറ്റുമുട്ടൽ ഈ ഇവർ തമ്മിലുള്ള കുടിപ്പകയിലെത്തും, ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഇതിൽ ധീരന്മാരൊക്കെ പ്രത്യേക ഒരു പരിഗണന കിട്ടിയിരുന്നു. അവരെ സുന്ദരിമാരായ സ്ത്രീകൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനൊക്കെ ഒരു സംസ്കാരത്തിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്നതൊഴിച്ചാൽ ഇവരെ ആക്ഷേപിക്കുന്ന വിധത്തിൽ ജാഹിലിയ എന്ന പദം ആ കാലത്തിന് ചേരില്ല. ജാഹിലിയ കാലം എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗം എന്നാണ് അതിനർത്ഥമാക്കുന്നത്, ഡാർക്ക് ഏജ്. ഈ ഇരുണ്ട യുഗം എന്ന് ഇതിന് പേരിട്ടതിന്റെ യുക്തി ഇനിയും മനസ്സിലാകുന്നില്ല. കാരണം ഇരുണ്ട യുഗം കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യന് ജനാധിപത്യ ബോധം അതിനെ ഹനിക്കുന്ന, ശാസ്ത്രബോധത്തെ ഹനിച്ചു കളയുന്ന, ചരിത്ര പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന, അന്യ മതസ്ഥരോട് അസഹിഷ്ണുത കാണിക്കുന്ന ഈ തരത്തിലൊക്കെ ഉള്ള പ്രവണതയാണ് ഇരുട്ട് എന്നാണ് സാംസ്കാരികമായി നമ്മൾ വീക്ഷിക്കേണ്ട കാര്യം. ഇരുട്ട് എന്ന് പറഞ്ഞ അർത്ഥം അറിവിന്റെ വെളിച്ചവും ആണല്ലോ അതിന്റെ മറുവശം. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് ഈ ഇത്തരത്തിലൊക്കെ ഉള്ള മൂല്യങ്ങളെയാണ് ശരിക്കും ഈ വെളിച്ചം കൊടുക്കേണ്ടത്. പക്ഷെങ്കിൽ ജാഹിലിയ കാലഘട്ടം എന്ന് ഇവർ ആക്ഷേപിക്കുന്ന ഒരു കാലവും ജാഹിലിയ കാലഘട്ടത്തിന് ശേഷം വരുന്നത് സച്ചരിത നബിയുടെ കാലവും നബിയുടെ കാലത്തിന് ശേഷം സച്ചരിതരായ ഖലീഫമാരുടെ കാലം അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതായത് ഇവർ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നബിക്ക് മുമ്പുള്ള 100 കൊല്ലങ്ങളാണ്. ആ 100 കൊല്ലങ്ങൾ അത് ജാഹിലിയ അഥവാ ഇരുണ്ട കാലഘട്ടമാണ്. നബിയുടെ കാലം കഴിഞ്ഞു വരുന്നത് സച്ചരിതരായ ഖലീഫമാർ, നല്ല ചരിത്രമുള്ള ഖലീഫമാരുടെ കാലം. അപ്പൊ ആ കാലത്ത് അറബിയിൽ പറയുന്ന പേരാണ് ഖിലാഫത്ത് റാഷിദ. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഭരണം, റാഷിദ നല്ല ഭരണാധികാരികളുടെ കാലം. അപ്പോ സത്യത്തിൽ ഇത് ഉൾട്ടായിട്ടുള്ള ഒരു വ്യാഖ്യാനവും ഒരു പഠനവുമാണ്. ഇത് അറബ് ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ ശരിക്കും ഇസ്ലാമിക ചരിത്രകാരന്മാരുണ്ടാക്കിയ ചരിത്രത്തിലെ കൃത്രിമമായ ചില പ്രയോഗങ്ങളാണ്. അതിൽ ചില കള്ളക്കഥകളുണ്ട്. ആ കള്ളക്കഥകളിൽ ഏറ്റവും വലുത് ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ തിന്മകൾ നടമാടി, അതിലെ തിന്മ ഏതാന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ ഉണ്ടായാൽ ജീവനോടെ അവരെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിൽ പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ഒക്കെ കൊന്നിട്ടുണ്ട്. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ 3 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിൽ ആൺകുട്ടികളെ കൊന്നിട്ടുണ്ട്, സ്ത്രീകളെ കൊന്നിട്ടുണ്ട്, പുരുഷന്മാരെ കൊന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മൃഗീയങ്ങളായ ഏർപ്പാടുകൾ പണ്ടത്തെ കാലത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ട രീതിയിൽ ഇന്നും നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് അറബികളുടെ ഇടയിൽ ഒരു സമ്പ്രദായമായിരുന്നു. അത് വളരെ തെറ്റായിട്ട് നിഗമനമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മരിക്കണ്ടേ? അങ്ങനെ അത് സമ്പ്രദായമാണെങ്കിൽ ആ സമ്പ്രദായം അല്ലെങ്കിൽ കസ്റ്റം എന്നുള്ളത് നിലനിർത്തണ്ടേ? ഇത് എത്ര കണ്ട് പ്രായോഗികമാണ്? അത് എത്ര കണ്ട് സ്വീകാര്യമായ ഒരു കാര്യമാണോ? മാതാപിതാക്കൾക്ക് ഇത്ര ഒരു ബോധം തോന്നുമോ? ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ കുഴിച്ചു മൂടുക എന്ന ഒരു ചിന്ത വരുമോ? കാരണം നമ്മൾ ഈ അറബി അൽ മക്കയുടെ ഒക്കെ ചരിത്രം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ ആളുകൾ ഒത്തുകൂടുന്നു, അവർ പാട്ട് പാടുന്നു, അതിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നാണ്. സ്ത്രീകൾ തന്നെയല്ല, അവിടെ വരുന്ന സ്ത്രീ പുരുഷന്മാര് ഈ ആനന്ദ നൃത്തമാടി ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് അവര് വസ്ത്രധാരണത്തിലൊക്കെ ഒരു ഉദാരത ലിബറൽ ആവും. അതായത് ശരീരാവയവങ്ങൾ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഇന്നത്തെ നൃത്തങ്ങളുടെ ഒരു പ്രാകൃത രൂപം. അതിനെയൊക്കെ വേണമെങ്കിൽ വിമർശിച്ചുള്ളൂ, പക്ഷെങ്കിൽ അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ഖദീജയെ പോലെ ഒരു സ്ത്രീക്ക് വലിയ ധനാഢ്യയായി ഒരു വ്യവസായം തുടങ്ങാനും രണ്ടു വട്ടം അവർക്ക് വിവാഹം കഴിച്ചിട്ട് മൂന്നാമതാണ് മുഹമ്മദിനെ വിവാഹം കഴിക്കുന്നത്. വിധവാ പുനർവിവാഹത്തിന് അവർ പരിഗണന കൊടുത്തിരുന്നു. ഭർത്താവിനെ ചൂസ് ചെയ്യാനുള്ള അവകാശം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നു. അവിടെ ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, മജൗസികൾക്ക്, മജൗസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പേർഷ്യൻ മതസ്ഥർ, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഉല്ലാസമേളകൾ അവിടെ സംഘടിക്കപ്പെട്ടിരുന്നു. മൂവല്ലാക്കത്ത് എന്നറിയപ്പെടുന്ന ആ കവികളുടെ സംഭാവനകളെ കുറിച്ച് അറിയാമായിരുന്നല്ലോ. അന്ന് കവികളായിരുന്നു സമൂഹത്തിലേറെ ആദരിക്കപ്പെടുന്ന ആളുകൾ. കവിവർത്തമാനം അറം പറ്റുമെന്നൊക്കെ ആളുകൾ ധരിച്ചിരുന്നു. കവി പറയും പോലെ സംഭവിക്കുന്ന ദാർശനികത, അത്തരം കവികൾ ദൈവത്താൽ ഉളവായവരാണ് എന്നൊക്കെ അവർ കരുതുകയും കവികളെ കൊണ്ട് കുട്ടികളെ തലയിൽ കരം വെച്ച് അനുഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മുഹമ്മദ് കവികളെ ഏറെ വെറുത്തത്. കാരണം അവർ പറയുന്ന പോലെ അറം പറ്റിപ്പോകാനുള്ള പേടി, മുഹമ്മദിന് ഈ മാരണം പേടിയുള്ള ആളാണെന്നറിയാം. അതുപോലെ കവികൾ പറയുന്ന പോലെ സംഭവിച്ചാൽ ജീവിതത്തിൽ അത് സംഭവിക്കും എന്നറിയാം. അതുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷമുണ്ട്, എതിരെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ ആളെ വിട്ട് കൊല്ലിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതി നമുക്കറിയാം. അപ്പോൾ കവിതകൾക്ക്, സാഹിത്യത്തിന് ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകൾ, പ്രഭാഷണത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകൾ, ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ആളുകൾ. എല്ലാ ചരിത്രത്തിലും എന്ന പോലെ ചില അപജയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പക്ഷെ അതിന് 100 കൊല്ലത്തെ പഴക്കമല്ല ഉള്ളത്, സംസ്കാരങ്ങളുടെ വലിയ ഒരു ശൃംഖല തന്നെ അവിടെ ഉണ്ട്. എന്നാൽ മുഹമ്മദിന് ശേഷമുള്ള ചരിത്രം മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രിട്ടിക്കലായിട്ട് തന്നെ പറയാം, ഈ മെക്കയുമായി ബന്ധപ്പെട്ട് ഇവരെന്ന് പറഞ്ഞു കേൾക്കുന്ന പല കഥകൾക്കും പുരാവസ്തു വിജ്ഞാനീയത്തിന്റെ പിന്തുണ ഇല്ല എന്നുകൂടി ഓർക്കണം. ഇവർ പറയുന്ന രമ്യകർമ്മങ്ങളോ കോട്ടകൊത്തളങ്ങളോ ഒന്നും മെക്കയിൽ നിന്ന് ഉത്ഖനനം ചെയ്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രഗത്ഭരായ പുരാവസ്തു ശാസ്ത്രകാരന്മാരൊക്കെ തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഭൂപ്രദേശം പെട്രയോട് ചേർന്നുള്ള സ്ഥലമാകാനാണ് സാധ്യത കൂടുതലെന്നുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും തൽക്കാലം നമ്മൾ ആ രൂപത്തിലേക്ക് ഒരു പഠനത്തിന് പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇസ്ലാം മതത്തിന് മുമ്പുള്ള കാലമാണ് ശരിക്കും നല്ല കാലം. ഇസ്ലാം മതം ലോകത്തിലേക്ക് വരുന്നതോടുകൂടി സംഭവിച്ച അപജയങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ എണ്ണി എണ്ണി പറയാം. ഒന്ന്, അറബികള് ഒരു പരിധി വിട്ട യുദ്ധത്തിന് പോകുന്നവരായിരുന്നില്ല, പരിധി വിട്ട ഏറ്റുമുട്ടലിന് പോകുന്നവരായിരുന്നില്ല. കുടിപ്പകയുടെയും അതുപോലെ തന്നെ ചില കലഹങ്ങളുടെയും അപ്പുറത്ത് മനുഷ്യനെ കൊല്ലുന്ന തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. അവര് ചെറിയ കലഹങ്ങൾ ഈ കുടുംബനാഥന്മാരും നാട്ടുപ്രമാണിമാരും ഒക്കെ ചേർന്ന് പറഞ്ഞു തീർക്കുന്ന നല്ല ഒരു സിസ്റ്റം അവിടെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഈ ഹറം ആയി പ്രഖ്യാപിക്കുന്ന ഒരു കാലമുണ്ട്. ഹറം അതായത് ഹറാമല്ല ഹറം എന്ന് വെച്ചാല് ഒരു എല്ലാത്തരം ഏറ്റുമുട്ടലുകളും എല്ലാത്തരം തെറ്റുകളും ഒരു നിശ്ചിത കാലത്തേക്ക് നിർത്തി വെക്കുക, അതിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. അതായത് ഹജ്ജ് പോലെയുള്ള തീർത്ഥാടനങ്ങൾ നടക്കുമ്പോൾ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഒരുതരം അലമ്പുകളും ഉണ്ടാകാതെ ഒരു മര്യാദ ആചരിക്കുന്ന കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് തന്നെ എത്രയോ മാന്യമായ ഒരു കാര്യമാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക്, സഞ്ചാരികൾ, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകത്തക്ക വിധം യാതൊരു ഇടപെടലും നടത്താതെ സ്വയം സാധിച്ചെടുക്കുന്ന ഒരു അച്ചടക്കം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തകരുന്ന ഒരു കാഴ്ചയാണ് മുഹമ്മദിന്റെ ആഗമനത്തോടെ കാണുന്നത്. ബഹുദൈവ ആരാധികളാണ് എന്ന രൂപേണ ഇവരിൽ ഒത്തിരി പേരെ കൊന്നൊടുക്കുന്നു. അവിടെ വളരെ തെറ്റായ രീതിയിൽ തന്നെയുള്ള ആക്രമണങ്ങളും പിടിച്ചുപറിക്കലുകളും ഒക്കെ ഒരു സ്ഥിര സംഭവമായിട്ട് മാറുന്നുണ്ട്. മുഹമ്മദ് വന്ന ശേഷം സംഭവിക്കുന്ന കാര്യം, ഇല്ലിറ്ററേറ്റ് ആയ ആളുകളാണ് മുഹമ്മദിന്റെ കൂടെയുള്ള അധികം ആളുകളും നോർത്തോണം. ഇവര് പണ്ഡിതനാണ് എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ തന്നെ ഇസ്ലാം വിഷയങ്ങൾ മുഹമ്മദിൽ നിന്ന് പഠിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള പാണ്ഡിത്യമൊന്നും ഈ കൂടെയുള്ള ആർക്കും ഇല്ല. ആരെ ഉമറിനാണുള്ളത്, അല്ലെങ്കിൽ അബൂബക്കറിനാണുള്ളത്. പണ്ഡിത എന്ന് പിന്നെ വിശേഷിപ്പിക്കുന്ന ഒരാൾ ആയിഷയാണ്. ആയിഷയൊക്കെ പണ്ഡിത എന്ന് വിശേഷിപ്പിക്കുന്നത് എത്രയോ വേദന നിറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തന്നെ ഓർത്താൽ മതി. ഇനി പണ്ഡിത ആയിക്കോട്ടെ, ഏത് വിഷയത്തിലാണ്, ചരിത്രത്തിലാണോ സാമൂഹ്യ ശാസ്ത്രത്തിലാണോ എന്തിലാണ് ഈ പാണ്ഡിത്യം, അതൊക്കെ ഇവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് സമൂഹത്തിൽ, ഇതും വിശദീകരിക്കേണ്ട കാര്യമാണ്. മുഹമ്മദ് വന്ന ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും വലുത് ഈ അന്യമത വിദ്വേഷം. ഇതിനു മുമ്പ് ചരിത്രത്തിൽ എങ്ങും കാണുന്നില്ല, സമാനതകളില്ലാത്ത അന്യമത വിദ്വേഷമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അബദ്ധങ്ങളെ, തെറ്റുകളെ, അശാസ്ത്രീയതകളെ, മനുഷ്യരാശിക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഏറ്റവും വലുത് എന്ന നിലയിൽ അവതരിപ്പിക്കുകയും അത് സ്വീകരിക്കാൻ അണികളെ ശട്ടം കെട്ടുകയും എതിർക്കുന്നവരെ വകവരുത്തുകയും അതിനെ ഒരു ഉന്മാദം പോലെ കൊണ്ടു നടക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മതലഹരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലഹരി 1400 വർഷമായിട്ട് കൊലപാതകമായി, ആക്രമണമായി, അന്യമത വിദ്വേഷമായി താലിബാന്റെ രൂപത്തിലും ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപത്തിലും സുഡാഫ്രികളുടെ രൂപത്തിലും ജെയ്ഷെ മുഹമ്മദിന്റെ രൂപത്തിലും ഒക്കെ ഇന്നും നമ്മുടെ മധ്യത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു, ഇടതടവില്ലാതെ എന്നുകൂടി ഓർക്കണം. അത്ര ലഹരിയാണ് അതിന്. മാത്രമല്ല, ഒരു വ്യക്തിപൂജയുടെ ആരാധനയ്ക്കാണ് മുഹമ്മദ് തന്നെ തന്നെ ഉയർത്തിക്കെട്ടാനാണ് അന്നും അദ്ദേഹത്തിന്റെ അനുഗാമികൾ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ അറബികൾക്കിടയിൽ ഒരു നല്ല രീതി ഉണ്ടായിരുന്നു. അത് ദത്തുപുത്രന്മാരെ, അനാഥരായ ആളുകളെയൊക്കെ ദത്തെടുത്തിട്ട് സ്വന്തം മക്കളെ പോലെ അവരുടെ അധ്വാനത്തിന്റെ ഓഹരി കൊടുത്ത് ഒരു മകൻ എന്തെല്ലാം കൊടുക്കുമോ അങ്ങനെ കൊടുത്ത്
അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ച് വീട്ടിൽ നിർത്തുകയോ സ്വതന്ത്രനാക്കി നിർത്തുകയോ ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് വന്നതോടുകൂടി ആ ഒരു നല്ല കാര്യവും അസ്തമിച്ചു. അങ്ങനെ എല്ലാത്തരം അതുപോലെ കവിതയോട് പാട്ടുപാടുന്നവരോടും മുഹമ്മദിന് കനത്ത എതിർപ്പായിരുന്നു. കല, സംസ്കാരം, ഇത്തരം മൂല്യങ്ങളെ മുഴുവൻ ഇവർ തച്ചുടച്ചിട്ട് ഖുറാൻ എന്ന അബദ്ധ സിദ്ധാന്തങ്ങളുടെ സമാഹാരത്തെ മനുഷ്യരാശിക്ക് മുഴുവൻ എന്നേക്കുമുള്ള ഒരു പ്രമാണമായി കൊണ്ടുവരികയും ഒരു അരാജകത്വം നിറഞ്ഞ, അഴിഞ്ഞാട്ടം നിറഞ്ഞ, സദാചാര വിരുദ്ധമായ ജീവിതചര്യ ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ഹദീസ്, ഇസ്ലാമിക ചരിത്രം, ഖുറാൻ ഇവ ഉപയോഗിച്ച് തെളിയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കട്ടെ, ഇസ്ലാമിക ചരിത്രത്തിന്റെ സുവർണകാലം, അറബികളെ ചരിത്രത്തിലെ സുവർണകാലം എന്ന് പറയുന്നത് അത് മുഹമ്മദിന് മുമ്പുള്ള കാലമാണ്, മുഹമ്മദിന് ശേഷമുള്ള കാലം എന്നത് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിലും ഒരു താരതമ്യത്തിന് അതുകൂടി ഒന്ന് രണ്ട് മിനിറ്റുകൾ ഞാൻ പറഞ്ഞ് എന്റെ വിഷയാവതരണം നിർത്തിക്കൊള്ളാം. മുഹമ്മദിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? മുഹമ്മദിന് ഒരു പിന്തുടർച്ചക്കാരനെ ആവശ്യമുണ്ട്. ഈ പിന്തുടർച്ചക്കാരനെ തിരഞ്ഞെടുക്കാനാവാതെ ഈ ശവശരീരം ദിവസങ്ങൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ആ ശവശരീരം അടക്കുന്നതിനെ ചൊല്ലി, അതായത് അടുത്ത അനന്തരാനുഗാമിയെ മുഹമ്മദ് പ്രഖ്യാപിക്കാതെ പോകുന്നു. തദനന്തരം ഇതിൽ ആര് വേണം എന്നുള്ളതിനെ പറ്റി തർക്കം നടക്കുന്നു. സ്വാഭാവികമായി മുഹമ്മദിന് ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് വരേണ്ടത് ആരാണ്? അത് അലിയാണ് എന്ന ഒരു ധാരണ പരക്കുന്നു. എന്നാൽ അലി വരുന്നതിന് മറ്റു പലർക്കും താല്പര്യമില്ല, വിശേഷിച്ച് ആയിഷയ്ക്ക് താല്പര്യമില്ല. ഒട്ടേറെ പ്രശ്നങ്ങൾ ഒടുക്കം ഒരു ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിൽ അബൂബക്കറിനെ അതിന്റെ ഭാഗത്തെത്തിക്കുന്നു. അബൂബക്കർ അധികാരമേൽക്കുന്നു. അബൂബക്കർ അധികാരമേറ്റതോടെ പ്രതിസന്ധി വളരെ രൂക്ഷമാകുന്നു. പിൽക്കാലത്ത് അബൂബക്കറിന് ശേഷം ഉമർ അധികാരമേൽക്കുന്നു. ഉമറാകട്ടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെക്കുറെ മുഹമ്മദോളം ക്രൂരനായ ഒരു വ്യക്തിയാണ്. ആക്രമണത്തിനും മറ്റുള്ളവരുടെ വസ്തുവകകൾ സ്വന്തമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും കരുത്തനായിട്ട് ആരെയും അനുസരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലെ ഒരു വലിയ ഒരു പോരാളിയായിരുന്നു മുഹമ്മദ്. ഈ ഉമറിന്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, ഇവരടുത്തടുത്ത രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നുണ്ട്. വെട്ടിപ്പിടിച്ച ശേഷം അവിടെ സ്വന്തമാക്കി കഴിയുമ്പോഴേക്ക് കൃഷിയിടങ്ങളെല്ലാം ഇവരുടെ കയ്യിലായി. കൃഷിയിടങ്ങൾ കയ്യിലായപ്പോഴേക്ക് വിളഞ്ഞു നിൽക്കുന്ന ബാർലി അതുപോലെ ഗോതമ്പ് വയലുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആവേശം കയറിയ ആളുകൾ ആയുധം ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. കാരണം കൃഷി മനസ്സിന് ഉല്ലാസം പകരുന്ന ഒന്നായത് ആണ്. അപ്പോൾ ഉമറിന് മനസ്സിലായി ഈ അറബികൾ മുഴുവൻ, അതായത് മുസ്ലിങ്ങൾ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ആളിനെ കിട്ടാതെ വരും. അതുകൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചു, യുദ്ധമാണ് നമ്മുടെ തൊഴില്, കൃഷി വിട്ടേക്കുക, കൃഷിയെല്ലാം അതതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുത്തേക്കുക. ഇത് കേട്ടാലോർക്കും അതതിൻ്റെ ഉടമസ്ഥർക്ക് ഇത് സൗജന്യം കൊടുക്കുക. നോക്കണം, നിങ്ങൾ പണിതുണ്ടാക്കിയ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷി നിങ്ങൾക്ക് തിരിച്ചു തരികയല്ല, മറിച്ച് നിങ്ങളെ അത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഉടമസ്ഥത നിങ്ങൾക്കില്ല, അത് അവിടെ അധ്വാനിക്കണം. ആ ഫലങ്ങളുടെ ഓരോ ഓഹരി മുഹമ്മദ് ഉമർ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കുള്ളതാണ്. ഇതുകൂടാതെ ഉമറിന്റെ കാലത്താണ് ജെറുസലേം വരെയുള്ള യാത്ര നടത്തുന്നത്, ജെറുസലേം സ്വന്തമാക്കുന്നത്. ജെറുസലേം തന്ത്രപരമായി ഉമർ കാൽക്കീഴിലാക്കുന്നു. അവിടെ രണ്ട് പള്ളികൾ, ഉമറിന്റെ പള്ളി പണി കഴിപ്പിക്കുന്നു. അപ്പുറത്ത് അലക്സ ടെമ്പിൾ ഉണ്ട്, അത് മുഹമ്മദ് പണ്ട് ആകാശയാത്ര നടത്തിയ ഐതിഹ്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു. അതവിടെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ അലക്സാണ്ട്രിയയിലേക്ക് ഉമറിന്റെ ഒരു സേനാനായകൻ നീങ്ങുന്നു. ഈ സേനാനായകന്റെ നീക്കം അദ്ദേഹം അലക്സാണ്ട്രിയ പിടിച്ച് ഈജിപ്റ്റ് പിടിച്ചെടുക്കാനാണ്. ഈജിപ്റ്റ് പിടിച്ചെടുക്കാനുള്ള ആ യാത്രയിൽ അതിശക്തമായി അവിടെ നേരിടുന്നു. അതിശക്തമായിട്ടുള്ള ആ പോരാട്ടത്തിന്റെ ഒടുവിൽ അലക്സാണ്ട്രിയ ഇദ്ദേഹം കീഴടക്കുന്നു. അതിനൊക്കെ ഒത്തിരി കഥകളുണ്ട്. അലക്സാണ്ട്രിയ കീഴടക്കുമ്പോൾ, അലക്സാണ്ട്രിയെ കുറിച്ച് ഓർക്കണം, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വലിയ ഗവേഷണ കേന്ദ്രമായിരുന്നു അക്കാലത്ത് അലക്സാണ്ട്രിയ. ലോകത്തിന് മറക്കാനാവാത്ത വിശ്വവിദ്യാപീഠങ്ങളായിരുന്നു അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്നത്, ഈ നമ്മുടെ അഥേനയിൽ ഏതൻസിൽ ഉണ്ടായിരുന്നത്, ജെറുസലേമിൽ ഉണ്ടായിരുന്നത്. ജെറുസലേം മതപാഠശാല എന്ന നിലയിൽ ജൂതമതത്തിന്റെ കേന്ദ്രമായിരുന്നെങ്കിൽ ഏതൻസ് ആകട്ടെ തത്വചിന്തയുടെ കേന്ദ്രമായിരുന്നു. ഇനി നമ്മളുടെ അലക്സാണ്ട്രിയയിലേക്ക് വന്നാൽ അത് മതതാരതമ്യ കേന്ദ്രമായിരുന്നു. ഫിലോയും മറ്റും അലക്സാണ്ട്രിയൻ ഫിലോസഫി, അത് തന്നെ വളരെ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അലക്സാണ്ട്രിയൻ തത്വചിന്ത എത്രയോ ഗഹനമാണ്. ഇതൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ബൈബിളിലെ LXX, അതായത് സെപ്റ്റുവജന്റ്, ഈ പുസ്തകത്തിന്റെ രൂപരേഖ, അത് എഴുതി കൃത്യമായിട്ടുള്ള അതിന്റെ കയ്യെഴുത്ത് പ്രതി, രൂപരേഖയല്ല, കയ്യെഴുത്ത് പ്രതി ഇരുന്ന സ്ഥലമാണ് അലക്സാണ്ട്രിയയിലെ ഈ ലൈബ്രറി എന്ന് പറയുന്നത്. ഇന്നും അവിടെ ഒരു ലൈബ്രറിയൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പൗരാണികമായ കൃതികൾ, അതുപോലെ പിരമിഡിന്റെ നിർമ്മാണ ശാസ്ത്രം, പിരമിഡിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ, മമ്മിഫൈ ചെയ്യുന്ന ബോഡികൾ, അതിനെ എങ്ങനെയാണ് അത്തരത്തിൽ കാലത്തെ അതിജീവിച്ചിരിക്കുന്നത്, അതുപോലെ പ്രാചീനമായ ഈജിപ്തിലെ പലതരം പഠനങ്ങൾ, കണ്ടെത്തലുകൾ, അവരുടെ ഹിറോഗ്ലിഫിക്സ് എഴുത്ത് ശൈലി, ഇവയെക്കുറിച്ചൊക്കെ ഉള്ള അന്നത്തെ അന്വേഷണങ്ങൾ, ഗണിത തത്വശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ, ഇത് ഉൾക്കൊള്ളുന്ന പ്രബന്ധങ്ങൾ, ഇങ്ങനെ ലക്ഷക്കണക്കിനായ വിജ്ഞാന വിഷയങ്ങൾ നിലനിന്നിരുന്ന ഈ സ്ഥലത്തേക്ക് ഉമറിന്റെ പടയാളികൾ വരുന്നു. ഇവരോടെല്ലാം പിടിച്ചെടുക്കുന്നു. പിടിച്ചെടുത്തിട്ട് ചെയ്യുന്ന പണി കേട്ടാൽ ഇന്നും ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം ലോകത്തോട് ചെയ്യുന്നതിൽ അത്ഭുതം തോന്നൂല. അനവധി ബൃഹത്തായ ആശയ സമ്പത്ത് ഉൾക്കൊള്ളുന്ന ആ മഹത്തായ ലൈബ്രറി അവർ സ്വന്തമാക്കിയിട്ട് അതിനകത്തെ ഉള്ള പുസ്തകങ്ങൾ
പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പാപ്പിറസ് ചുരുളുകൾ, തുകൽ ചുരുളുകൾ, ഇവ ഓരോന്നായി വലിച്ചു പുറത്തിട്ടിട്ട് അത് കത്തിച്ച് തീ കായുകയും അത് കത്തിച്ച് കാപ്പിയിട്ട് കുടിക്കുകയും അത് കത്തിച്ച് വിറകാക്കി മാറ്റിക്കൊണ്ട് ചൂടുവെള്ളം തിളപ്പിച്ച് പടയാളികൾ കുളിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഇസ്ലാം പോയെടുത്ത് വിജ്ഞാനത്തോട് മുഖം തിരിച്ചു നിന്നു. ഈ സ്ഥലങ്ങളൊക്കെ കൈയടക്കി, മെസപ്പൊട്ടേമിയ കൈയടക്കി, അടുത്തടുത്ത രാജ്യങ്ങൾ കൈയടക്കി, വിശാലമായ ഇസ്ലാം കാലിഫേറ്റ് സ്ഥാപിച്ച് അങ്ങനെ പോരുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഉസ്മാൻ വരുന്നത്. ഉസ്മാന്റെ കാലത്താണ് ഖുറാൻ ക്രോഡീകരിക്കുന്നത്. നമുക്കറിയാം ഖുറാൻ തന്നെ സത്യത്തിൽ ഖുറാന്റെ രൂപകൽപ്പന ഉസ്മാന്റേതാണ്. ഈ ഉസ്മാനെ പട്ടിണി കിട്ടുന്ന കഥ പല ആവർത്തി ഞാൻ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഉസ്മാനെ വകവരുത്തിയതാകട്ടെ ആദ്യ ഖലീഫയുടെ മകനാണെന്ന് ഓർക്കണം. ആദ്യ ഖലീഫയുടെ മകൻ ആയിഷയുടെ സഹോദരൻ, അയാളുടെയും പേര് മുഹമ്മദ് എന്നായിരുന്നു. പിന്നെ ഓർക്കണം ഉമറിനെ കൊന്നത് ഒരടിമയായിരുന്നു, ഫിറോസ് എന്നാണ് അടിമയുടെ പേര്. ഇനി അടുത്തതാണ് ഉസ്മാനെ കൊന്നത്. ഉസ്മാന് ശേഷമായിട്ട് ഉസ്മാനെ കൊന്നത് അബൂബക്കറിന്റെ മകനാണെങ്കിൽ അലി ആയിരുന്നു സച്ചരിത ഖലീഫമാരുടെ കാലത്തെ ഊടിലത്തെ ഖലീഫ, നാലാം ഖലീഫ. നാലാം ഖലീഫയായ അലിക്ക് അദ്ദേഹത്തിന് ഇവരെക്കാളൊക്കെ അല്പം വിശാലഹൃദയൊക്കെ ഉള്ളൊരു മാന്യനായിരുന്നു. കുറെയൊക്കെ അദ്ദേഹത്തിന് മാന്യത പാലിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അലിയെ കൊല്ലുന്ന ആരാണ്? സഞ്ചരിക്കുന്ന ഖുറാൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈജിപ്തിലേക്ക് മതപ്രചാരണാർത്ഥം പോകാൻ ഉമർ അയച്ച അത്രയും ആദരവും അംഗീകാരമുള്ള ഇബ്നു മുൻജാൻ ആയിരുന്നു. ഇബ്നു മുൻജാൻ എന്ന് പറയുന്ന ആള് കാതൻ എന്നതിന്റെ കാമുകിക്ക് വേണ്ടി അവളുടെ വാക്കിനെ മാനിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊന്നുകളയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കാലത്തെയാണ് സച്ചരിതരായ ഖലീഫമാരുടെ കാലമെന്ന് ഈ പണ്ഡിതന്മാർ വാഴ്ത്തുന്നത്. പിന്നെയുണ്ട് ആയിഷയായിട്ടുള്ള യുദ്ധം, ജമൽ യുദ്ധമുണ്ട്. ഇനിയും പിന്നീട് ഇങ്ങോട്ട് ഹസനും ഹുസൈനും മരിക്കുന്ന രംഗങ്ങളുണ്ട്. ഹർറാ സംഭവമുണ്ട്, അതിൽ കാബായിലെ കറുത്ത കല്ല് തീ പിടിച്ച് അവിടെ മുഴുവൻ തീയിട്ടിട്ട് വെന്തരിഞ്ഞ് തകരുന്ന സംഭവ വികാസങ്ങളുണ്ട്. മനുഷ്യ സമൂഹത്തിൽ നല്ലത് എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യമാണോ? സ്വാതന്ത്ര്യമാണോ? സോഷ്യലിസ്റ്റ് ആശയഗതികളാണോ? എല്ലാവർക്കും ഭക്ഷണം എന്നുള്ള കാഴ്ചപ്പാടാണോ? എല്ലാവർക്കും ഒരേ നികുതി എന്നുള്ള കാഴ്ചപ്പാടാണോ? അല്ലെങ്കിൽ സമത്വവും സാഹോദര്യമാണോ? ഇതൊന്നും ഇല്ലാത്ത വിധം ഏറ്റതും ക്രൂരത നിറമാടിയ, സമാനതകളില്ലാത്ത ക്രൂരതയുടെ കാലത്തെ സച്ചരിതരുടെ കാലം എന്ന് വിശേഷിപ്പിക്കുകയും മനോഹരമായ ഒരു കാലത്തെ, താരതമ്യേന കൊള്ളാവുന്ന ഒരു കാലത്തെ ജാഹിലിയ കാലമെന്നും വിശേഷിപ്പിച്ച കപട ചരിത്ര നിർമ്മാണത്തിനാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ മുതിർന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പഠനവും അതുതന്നെയാണ്. അതിന്റെ ഒരു പൊള്ളത്തരത്തെ തുറന്നു കാട്ടുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ചർച്ച ഞാൻ ഇങ്ങനെ പ്രബന്ധാവതരണത്തോടെ ആരംഭിക്കുന്നു. ശേഷം കാര്യങ്ങൾ മോഡറേറ്റേഴ്സിന് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു അനിൽ കൊടുത്തട്ടം സാറെ, വളരെ മനോഹരമായ ഒരു വിഷയ അവതരണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയം, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തുടണ്ടി വന്നിരുന്നു ചില പ്രത്യേക കാരണങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളിൽ പലരും വളരെ ശ്രദ്ധയോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അറബികളുടെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ഈ മുസ്ലിങ്ങളുടെ എഴുത്തുകളിലൂടെയാണ് കൂടുതൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഉള്ള ഒരു വേദി ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഒരു മോശമായിരിക്കുന്ന ഒരു ചിത്രം അവരെ കുറിച്ച് നൽകേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരുടെ ആവശ്യമാണ്. കാരണം അങ്ങനെ ഒരു ചിത്രം നൽകുന്നതിലൂടെയാണ് മുഹമ്മദ് എന്ന മനുഷ്യനെ ഒരു വിശുദ്ധനായിട്ടും വിപ്ലവകാരിയായിട്ടും പ്രവാചകനായിട്ടും മാന്യനായിട്ടും അവതരിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഇത് സാധാരണ ഈ ഒരു സിനിമയിലേക്ക് ഗ്രൂപ്പ് ഡാൻസിൻ്റെ അകത്ത് നടിയോടൊപ്പം ഡാൻസ് ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവർ പലപ്പോഴും നടിയുടെ അത്രയും ഗ്ലാമർ അല്ലാത്ത ആളുകളെ വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുന്നത് എപ്പോഴും ആ സിനിമ നടനോ നടിയോ കുറച്ചും കൂടി എടുത്തു കാണിക്കാൻ എന്നതിനു വേണ്ടി തന്നെയാണ്. ഇതേപോലെ ഒരു തന്ത്രമാണ് ഇവിടെ മുസ്ലിം സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നുള്ളതാണ്. സാധാരണ എം എം അക്ബർ സാഹിബിന്റെ പുസ്തകം വായിക്കുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ എർണസ്റ്റ് റീനാൻ എന്ന് പറയുന്ന മുഹമ്മദ് ആൻഡ് ദ ഒറിജിൻ ഓഫ് ഇസ്ലാം 1851 എഴുതിയ പുസ്തകത്തില് അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷൻ അക്ബർ സാഹിബ് പല പ്രാവശ്യം ആവർത്തിക്കുന്നതായിട്ട് കാണാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദ് ജനിച്ചത് ഫുൾ ലൈറ്റ് ഓഫ് ഹിസ്റ്ററിയിലാണ്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ചരിത്രം എന്ന് പറയുന്നത് അത് പൂർണ്ണ വെളിച്ചത്തിലാണ്, വ്യക്തതയുള്ളതാണ് എന്നതാണ്.
മുഹമ്മദിൻ്റെത് മാത്രമല്ല മുഹമ്മദിന് മുമ്പേ ഉള്ളവരുടെ ചരിത്രവും മുഹമ്മദിൻ്റെ ചരിത്രം പോലെ തന്നെ അത്ര വ്യക്തതയില്ലാത്തൊരു ചരിത്രമാണ്. ആകെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടുന്നും ഇവിടുന്നും നിന്ന് കിട്ടുന്നതായ ഗ്ലിംസുകൾ മാത്രമാണത്. ഇവിടെ ഒരു വ്യത്യസ്തമായ ഗോത്രങ്ങളിലേക്ക് തിരിഞ്ഞ് പരസ്പരം അവരുടെ ഇടയിൽ ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു സമൂഹത്തെ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് എന്ത് മെച്ചമായിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് സൃഷ്ടിച്ചതെന്നും കൂടി ഒരു ചോദ്യം നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു, മുഹമ്മദിൻ്റെ കാലം മുതൽ തന്നെ യുദ്ധ കൊതിയന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും രക്തദാഹികളുടെയും ഒരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. നേരത്തെ എന്തു ചെയ്തു എന്ന് മുസ്ലിം പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു, അത് തന്നെ മുഹമ്മദ് ചെയ്തു എന്നുള്ളതാണ്, അത് തന്നെ തൻ്റെ അനുയായികൾ ചെയ്തു എന്നുള്ളതാണ്. ഗോത്രങ്ങൾ തിരിഞ്ഞ് പരസ്പരം അസഹിഷ്ണുത ഉള്ളവരായിരുന്നു, വഴക്കുണ്ടാക്കുന്നവരായിരുന്നു എന്ന് പറയുന്ന അതേ ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ ചെയ്തത് അതേ പ്രവൃത്തി തന്നെയാണ് പിൻകാലത്ത് മുഹമ്മദിൻ്റെ അനുയായികൾ തമ്മിൽ തമ്മിൽ കലഹിച്ച് ഒരാൾ മറ്റൊരാളുടെ രക്തം കുടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളത്. പിന്നെ അടുത്ത വിഷയം, ഏറ്റവും ഇവർ സംസാരിക്കുന്ന വിഷയമാണ് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നതായ ഒരു ഒരു കൾച്ചർ അവിടെ നിലനിന്നിരുന്നു. അത് ഖുറാനിൽ പറയപ്പെടുന്നതായ ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു പറഞ്ഞതിൽ യാതൊരു തർക്കമില്ല, ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നുവെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ ആയിരുന്നു എന്ന ഒരു മണ്ടൻ ആരോപണമാണ് അവിടെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഈ മുഹമ്മദ് വരുന്നതിന് മുമ്പേ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ പെൺകുഞ്ഞുങ്ങളെയൊക്കെ കുഴിച്ചു മൂടുന്നവരാണെങ്കിൽ മുഹമ്മദ് എന്ന മനുഷ്യനെ ജന്മം നൽകുവാൻ വേണ്ടി എങ്ങനെ അമീന എന്ന പേരുള്ള സ്ത്രീ അവിടെ ശേഷിപ്പായിട്ട് നിന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല, മുഹമ്മദ് പ്രവാചക പദവിയിലേക്ക് കടന്നു വന്നതിന് ശേഷം 10, 11, 12 പേരെ വിവാഹം കഴിക്കാൻ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയും സ്ത്രീകളെ കിട്ടിയെന്നുള്ളതാണ്. ഭാര്യമാരെ കൂടാതെ തന്നെ അടിമ സ്ത്രീകളും അങ്ങനെ തനിക്ക് ബോധിച്ചതുപോലെ തൻ്റെ അനുയായികൾക്കും സ്വീകരിക്കാവുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ ഇറങ്ങുമ്പോൾ എവിടെ നിന്നാണ് ഈ കുഴിച്ചുമൂടിയ സ്ത്രീകൾ എല്ലാം തന്നെയും ജീവനോടെ കടന്നു വന്നോ, അല്ലെങ്കിൽ ആ കുഴിച്ചുമൂടിയ കുഞ്ഞുങ്ങളെല്ലാം തന്നെയും ശവക്കല്ലറയിൽ നിന്ന് പുറത്തു വന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ യുക്തിക്ക് നിരക്കാത്തതായ ഒരു കാര്യമാണ്. കാരണം മുഹമ്മദിന് ധാരാളം വിവാഹം കഴിക്കുവാനുള്ള സ്ത്രീകളെ തനിക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നാട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുള്ളതാണ്. രണ്ടാമത്തെ, സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നടത്തുവാനുള്ള അധികാരമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഖദീജയെ നമ്മൾ കാണുന്നത്, മുഹമ്മദിന്റെ ആദ്യത്തെ ഭാര്യ ഖദീജ. ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസലായിരിക്കുന്നത്, ഇപ്പൊ അനിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരവും അതുപോലെ തന്നെ ബിസിനസ് നടത്തുവാനുള്ള അധികാരവും അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസലായിരിക്കുന്ന തരത്തിൽ അധികാരവും സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായിരുന്നതായ ഒരു സ്ത്രീ. അപ്പോൾ മുഹമ്മദിന് മുമ്പേ സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ അധികാരങ്ങളും അവരുടേതായ റൈറ്റ്സ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചരിത്രത്തെ വളച്ചൊടിക്കുമ്പോൾ സൂക്ഷിച്ചു വളയ്ക്കുന്നില്ലെങ്കിൽ അത് ഒടിയാൻ സാധ്യതയുണ്ടെന്ന് ഈ ദാവാക്കാർക്ക് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത സായിപ്പുമാരുടെ അടുത്തും അതുപോലെ തന്നെ പാവപ്പെട്ട ഈ വിഷയത്തുമായിട്ട് താരതമ്യപ്പെടുന്ന വിഷയങ്ങളിൽ വലിയ അറിവില്ലാത്ത പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും വേദിയിൽ വിളിച്ചു വരുത്തി ഇസ്ലാം ഒരു സംഭവമാണെന്ന് അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് ചിലപ്പോൾ കൈയടിക്കാൻ അന്ന് ഒരു കൂട്ടം ആൾ ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഇതൊന്നും അറിയാത്ത ഏക്കുമ്പോക്കും തിരിയാത്തതായ മുസ്ലിങ്ങൾ ഇൻഷല്ലാ മാഷല്ല അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചരിത്ര പുസ്തകങ്ങളും വിമർശന പഠനങ്ങളും ഒക്കെ സജീവമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോകാം. സിജോ ബ്രദർ ലൈനിലുണ്ടെങ്കിൽ സിജോ ബ്രദറെ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഇവിടെ വളരെ നല്ലൊരു വിഷയമാണ് ഇത്, ഈ ജാഹിലിയ കാലം ഇസ്ലാമിയ കെട്ടുകഥ എന്നുള്ള വിഷയം.
എനിക്ക് തോന്നുന്നു അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണെന്ന് തോന്നുന്നു. മറ്റും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ക്ലബ് ഹൗസിൽ ഇത് അധികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. പ്രീ ഇസ്ലാമിക് ടൈം നമ്മൾ പഠിക്കുമ്പോൾ, ജാഹിലിയ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കാളും വളരെ കൂടുതൽ വെളിച്ചമുള്ള ആശയങ്ങളാണ് അവിടെ കാണുന്നത്. ഇസ്ലാമിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ പോയറ്റ്സ് ഉണ്ടായിരുന്നു, കവികൾ, എത്ര കവികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇമ്രുൽ ഖൈസ് പോലുള്ള ഒട്ടനവധി കവികൾ, അവരുടെ എഴുത്തുകൾ അവിടെ സുലഭമായിരുന്നു. പൂക്കളെ കുറിച്ച്, നദികളെ കുറിച്ച്, അതുമാത്രമല്ല പെയിന്റിങ്സുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തീർത്തും ഇരുട്ടിൽ അമർന്നു പോയൊരു കാലഘട്ടം അല്ലായിരുന്നു. മുഹമ്മദിന്റെ കാലത്തൊക്കെ ഇവരിൽ എന്താണ് ഇമ്രുൽ ഖൈസ് എഴുതിയ കവിതയുടെ കവിത അവിടെ മക്കയിൽ കാബയിൽ തൂക്കിയിട്ടിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നല്ലൊരു പുസ്തകമാണ് ഈ താഹ ഹുസൈൻ എഴുതിയ 1926 പബ്ലിഷ് ചെയ്ത അറേബ്യൻ പോയട്രിയുടെ ലിറ്റററി ക്രിറ്റിസിസം എന്നൊരു പുസ്തകമുണ്ട്. അത് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നല്ലൊരു പുസ്തകമാണ്. അത് ഖുറാന്റെ ഒതന്റസിറ്റിയെ പോലും അതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആ പുസ്തകത്തിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് പറഞ്ഞാൽ അവിടെ കവിത ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിത്രരചനകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, തീർത്തും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹം ആയിരുന്നില്ല ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ കാലഘട്ടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, ഇവിടെ സഹോദരന്മാർ സംസാരിച്ചതുപോലെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള വിമൻസിന് എന്തുണ്ടായിരുന്നു, വിമണ് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ചൂസ് ചെയ്യാനുള്ള അവകാശം, വിവാഹത്തെ സംബന്ധിച്ചൊക്കെ ചൂസ് ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു, ഭരണതലങ്ങളിൽ ഇടപെടാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ കുഴിച്ചു മൂടി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു വെളിച്ചത്തിലല്ലാതെ, പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടി എന്നുള്ളത് നമുക്ക് മറ്റ് സെക്യുലറായിട്ടുള്ള ചരിത്രകാരന്മാരാരും അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഇവിടെ അനിൽ സാറ് പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം, ഈ ദത്തുപുത്രനെ സ്വന്തം പുത്രന്മാരായിട്ടാണ് അവിടെയുള്ളവർ കണ്ടിരുന്നത്. ദത്തുപുത്രന്റെ ഭാര്യമാരെയൊന്നും അവർ കൈവശമാക്കിയിരുന്നില്ല, വിവാഹം കഴിച്ചിരുന്നില്ല. അത്തരത്തിൽ കുറെ കൂടി ഒരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിനേക്കാൾ കുറെ കൂടി ഒരു മാനവികമായിട്ടുള്ള ധാർമ്മിക മൂല്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ തീർത്തും ഇരുളടഞ്ഞ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവിടെ ഒട്ടനവധി കവികൾ ഉണ്ടായിരുന്നു, ചിത്രരചനകൾ ഉണ്ടായിരുന്നു, സ്ത്രീ കുറേ എന്താണ് അപ്പർ ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകൾക്കെങ്കിലും അവരെ റൈറ്റ്സ് ചൂസ് ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അവരങ്ങനെ വിവാഹം കഴിക്കാനൊക്കെ അവർക്ക് അത്തരത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്താമായിരുന്നു. അത് മാത്രമല്ല, പെൺകുഞ്ഞുങ്ങളെ ഇതുപോലെ കുഴിച്ചു മൂടി എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നല്ലാതെ നമുക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ ദത്തുപുത്രന്മാരെയൊക്കെ സ്വന്തം പുത്രന്മാരായിട്ടാണ് അവർ കരുതിയിരുന്നത്. അവിടെ മുഹമ്മദിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ കാണുന്നത്, ദത്തുപുത്രന്റെ ഭാര്യയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാനൊരിക്കലും ഒരു മുസ്ലിം സുഹൃത്തിനോട്, ഒരാളല്ല പല ആളുകളോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ദത്തുപുത്രന്മാരെ പുത്രന്മാരായിട്ട് കാണാൻ പറ്റൂല എന്നുള്ളൊരു നിയമമാണ് അള്ളാഹു കൊണ്ടുവന്നതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഇവരുടെ ചിന്താഗതി അത്തരത്തിൽ പോകുന്നതെന്ന്. ദത്തെടുക്കുന്ന മക്കളെ സ്വന്തം മക്കളായിട്ട് കാണുന്നതാണോ, അല്ല അവരെ സ്വന്തം മക്കളായി കാണാത്തതാണോ ധാർമ്മികത എന്ന് ഇന്നത്തെ കാലത്ത് വിവരമുള്ളവർ ചിന്തിക്കട്ടെ. അപ്പോ പിന്നീട് മുഹമ്മദിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നെ അവിടെ എന്താണ് തീർത്ഥം ഭയങ്കര വെളിച്ചമുള്ള ഒരു കാലം ആയിരുന്നു എന്നുള്ളതല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അവിടെ പിടിച്ചുപറിയുണ്ടായിരുന്നു, കൊള്ള, കൊള്ളിവെപ്പ്, സ്ത്രീകളോടുള്ള തരംതാണ സമീപനങ്ങളൊക്കെ പലതരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിനോളം അതൊരിക്കലും തരം താണിട്ടില്ല, സ്ത്രീകളോടുള്ള ബന്ധത്തിലാണെങ്കിലും
അതുപോലെ തന്നെ ഇപ്പൊ ട്രൈബ്സിന്റെ ഇതിലാണ് അത് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പോയറ്റ്സ് തന്നെ കവിവരന്മാർ തന്നെ അവരുടെ ട്രൈബ്സിന്റെ സ്പോക്ക് പേഴ്സൺ ആയിട്ടാണ് അവർ കരുതിയിരുന്നത് എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. ഇവരുടെ സാഹിത്യ പോയത്തിന്റെയൊക്കെ ട്രാൻസ്ലേഷൻ, അതിന്റെ ചരിത്രമൊക്കെ നമ്മുടെ കയ്യിലൊന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരുടെ ഗോത്രമൊക്കെ അവരുടെ സ്ത്രീകളെ സംരക്ഷിച്ചിരുന്നു, ഓരോ ഗോത്രവും അവരുടെ സ്ത്രീകളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കുടിപ്പക ഉണ്ടായിരുന്നു. കുടിപ്പക നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിൽ അതിനേക്കാളും ശക്തമായി, ജാഹിലിയ കാലഘട്ടം എന്ന് ഇവർ പറയുന്ന ആ കാലഘട്ടത്തെക്കാളും ശക്തമായി ഇസ്ലാമിൽ കുടിപ്പക കാണാൻ കഴിയും. സ്ത്രീകളെ പോലും കുടിപ്പക വെച്ച് മുഹമ്മദ് കൊല്ലുന്ന രംഗങ്ങൾ നമുക്ക് ഹദീസുകളിലും അതുപോലെ തന്നെ പിന്നീട് വരുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ, ചില ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തന്നെ അത് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു വാഴ്ത്തുപാട്ട് പോലെയാണ് ഹദീസുകളിലും ഒക്കെ മുഹമ്മദിന്റെ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിനെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ ആധുനിക കാലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അതൊരു വാഴ്ത്തുപാട്ടല്ല, തീർച്ചയായും തിരുത്തപ്പെടേണ്ട, പ്രാകൃതമായിട്ടുള്ള, ഒരിക്കലും തിരിച്ചു പോകേണ്ടാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് മുഹമ്മദിലും ഇസ്ലാമിലും നമ്മൾ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം, അറേബ്യൻ അറേബ്യയിലെ ആ സമയം, ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള സമയം ഇസ്ലാമിനേക്കാൾ എന്തുകൊണ്ടും വെളിച്ചമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹലോ, ഓക്കെ, ചാക്കോ പാസ്റ്റർ. കേൾക്കാം കേൾക്കാം. ഓക്കെ, സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ദേവദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ജാഹലിയ കാലം, ഇസ്ലാമിക കെട്ടുകഥ. ഇത് ഒരു കെട്ടുകഥയാണെന്നുള്ള കാര്യം വസ്തുതാപരമാണ്. ഇതിനെ സംബന്ധിച്ച് സനൽ കൊടുത്തോട്ടം, നമ്മുടെ ജോർജ് ജോണവറുകൾ, അതുപോലെ സിജോ ദേവദാസൻ ഒക്കെ സംസാരിക്കുകയുണ്ടായി. ഈ ജാഹലിയ കാലത്ത് കുറെ നല്ല മൂല്യങ്ങളുണ്ടായിരുന്നു. ആ മൂല്യങ്ങളെ കുറിച്ച് നമ്മുടെ സഹോദരന്മാരൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. എന്ത്? ദത്ത് സമ്പ്രദായം എന്നതൊരു നല്ല മൂല്യമായിരുന്നു, സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്നു എന്നും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതായ കാര്യവും, അത് രണ്ടും നല്ല മൂല്യമുള്ള കാര്യമാണ്. എന്നാൽ അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞത് കൊണ്ട് ഞാനത് പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ മറ്റു ചില കാര്യങ്ങൾ, ആ ജാഹ്ലിയ കാലം കാടത്തത്തിന്റെ, കാപാലികത്വത്തിന്റെ ഒരു കാലഘട്ടം എന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുമ്പോൾ അവിടെ നിറഞ്ഞു നിന്നായ വേറെ ചില മൂല്യങ്ങൾ കൂടെയുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. പ്രധാനമായിട്ടും ഒരു കാര്യം, ജാഹ്ലിയ കാലത്തെ ഉന്നതമായ മൂല്യങ്ങൾ, അവർ ഹീന സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ പോലും ജാഹ്ലിയ അറബികളുടെ ഇടയിൽ മൂല്യമായ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഇവിടെ ദേവദാസന്മാർ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറഞ്ഞതിന് ശേഷം, പിന്നീട് ഈ ജാഹലിയ ആളുകളുടെ ഹീന സംസ്കാരം മുഹമ്മദ് അതുപോലെ തന്നെ എടുത്ത് ഇസ്ലാമിനകത്ത് തിരികെ കയറ്റി ഇന്ന് ഇസ്ലാം മത വിശ്വാസികൾ അനുഷ്ഠിക്കുന്നതായ ആ വസ്തുതയും കൂടെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ അത് ഈ ജാഹലിയക്കാരെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ കൃത്യമാകും. അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ജാഹലിയ അറബികൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരുമായിരുന്നു. അതാണ് അതിനകത്തുള്ള ആ ജാഹ്ലിയ കാലഘട്ടത്തിലുള്ളതായ ഒരു മൂല്യത, അല്ലെങ്കിൽ ഉന്നതമായ ഒരു മൂല്യത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധമായ സംസ്കാരം അറബികൾക്ക് ലഭിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. കാരണം ഈ പ്രബന്ധ ആരംഭനെ നമ്മൾ കേൾക്കുന്നുണ്ടായി, ആ അറേബ്യയിൽ യഹൂദന്മാർ ക്രൈസ്തവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് പല കാര്യങ്ങൾ ഇവരെടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ മതപണ്ഡിതന്മാർ കൃത്യമായിട്ട് അക്കമിട്ട് പറയുന്നു. അവരുടെ തഫ്സീറിലൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളത് യഹൂദ ക്രൈസ്തവിൽ നിന്ന് അറബികൾ ഗ്രഹിച്ചതാണ്. കാരണം BC 1600 തന്നെ മോശയിലൂടെ ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായം രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം എന്ന പവിത്രമായ നിയമത്തെ മുഹമ്മദിന്റെ രംഗപ്രവേശനത്തോടെ മുച്ചൂടും അരിഞ്ഞു കളയുക ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ?
അതായത് ദത്ത സമ്പ്രദായവും സ്ത്രീകളുടേതായ സ്വാതന്ത്ര്യം അനുവദിച്ചതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്ക് പൂർണ്ണ സംരക്ഷണവും ബഹുമാനവും കൊടുക്കുന്ന സമൂഹമായിരുന്നു ജാഹിലിയ കാലത്തെ അറബികൾ. എന്നാൽ മുഹമ്മദിന്റെ രംഗപ്രവേശനത്തോടെ അദ്ദേഹം ആ ഉന്നതമായ സംസ്കാര മൂല്യത്തെ മുച്ചൂടും അരിഞ്ഞു വീഴ്ത്തുക ചെയ്തത്. അതാണ് സൂറത്ത് തൗബ 23-ാമത്തെ ആയത്തിൽ വായിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സത്യവിശ്വാസികളെ, സ്വന്തം മാതാപിതാക്കളും സഹോദരന്മാരും സത്യവിശ്വാസത്തിനെതിരിൽ നിഷേധമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ ബന്ധുക്കളാക്കി വെക്കരുത്. ആരെങ്കിലും ബന്ധുക്കളാക്കി വെച്ചാൽ അവർ അക്രമികൾ തന്നെയാണ്. ഇതിനെന്തെങ്കിലും വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? കൃത്യമായി പറയുകയാണ്, അതായത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നോ ക്രിസ്തീയ കുടുംബത്തിൽ നിന്നോ ഒരാള് ഇസ്ലാം മത വിശ്വാസിയായി കഴിഞ്ഞാൽ ആ വിശ്വാസിയെ സംബന്ധിച്ച് മറ്റവർ, അതായത് ഈ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാരും സഹോദരന്മാരും അന്യരാണ്, ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണെന്ന് പറയുന്നത്. ഇത് കെവി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശ സംരക്ഷണത്തിനായി വേണ്ടി വന്നാൽ സ്വന്തം മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവരുമായി കുടുംബ ബന്ധം തന്നെ മുറിക്കണമെന്നാണ് ഈ വാക്യം പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഈ മനോഹരമായ മൂല്യമുള്ളതായ സംസ്കാരത്തെ മുച്ചൂടും വേറെർത്തുകളെയാണ്. ഇതിനെ സംബന്ധിച്ച് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെയാണ്, സ്വന്തം പിതാക്കളോ സ്വന്തം സഹോദരങ്ങളോ ആയിരുന്നാൽ പോലും അവർ സത്യവിശ്വാസം സ്വീകരിക്കാതെ അവിശ്വാസം കൊണ്ട് തൃപ്തിപ്പെടുന്ന പക്ഷം അവരുമായി മിത്രബന്ധം പുലർത്തുകയും അവരെ കൈകാര്യക്കാരാക്കി വെക്കുകയും ചെയ്തുകൂടാന്ന് സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം വാള്യം 5 പേജ് 1921. അപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ജാഹിലിയക്കാരുടെ ഉന്നത മൂല്യങ്ങളെ മുഹമ്മദിന്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ ലംഘിക്കുകയും മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട്. മനസ്സിലാക്കണം. അപ്പൊ ഇവർ ജാഹിലിയക്കാലം ഇരുട്ടുള്ള കാലഘട്ടമാന്ന് പറയുമ്പോൾ ഒരിക്കലും അല്ല, അവരിൽ നല്ല മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, ഹീനത ഉണ്ടായിരുന്നു, പക്ഷേ നല്ല മൂല്യങ്ങളെല്ലാം മുഹമ്മദ് തകർക്കുകയായിരുന്നു. സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് 196. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ഒരു രംഗം ഞാൻ വായിക്കാൻ പോവുകയാണ്. അവിടെ പേജ് 194 ഇങ്ങനെ വായിക്കുന്നു, തുഫൈൻ പറയുന്നു, തിരുമേനി എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അനന്തരം എന്റെ നാട്ടിൽ ചെന്നു എന്റെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനുള്ളതായ അനുമതിക്കായി ഞാൻ തിരുമേനിയോട് ആവശ്യപ്പെട്ടു. തിരുമേനി എനിക്ക് അനുമതി നൽകുകയും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമുണ്ടായി. ഞാൻ എന്റെ സ്വദേശത്തേക്ക് മടങ്ങി. എന്റെ പിതാവ് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്റെ പിതാവല്ല, ഞാൻ താങ്കളുടെ പുത്രനുമല്ല. ഇങ്ങനെ പറയുവാൻ ഉണ്ടായ കാരണം എന്താണ് മകനെന്ന് ബാപ്പ അന്വേഷിച്ചപ്പോൾ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച വാർത്ത അദ്ദേഹത്തെ ഞാൻ കേൾപ്പിച്ചു. എങ്ങനെയുണ്ട്? ജാഹലിയ കാലത്തെ ഒരു ബാപ്പാരെടുത്ത് എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതായ മകൻ പറയുകയാണ്, ബാപ്പ താങ്കൾ എന്റെ പിതാവല്ല, ഞാൻ താങ്കളുടെ മകനുമല്ല. ജാഹലിയക്കാലത്തെ ബാപ്പ ഞെട്ടി. അദ്ദേഹം ചോദിക്കുന്നു, മകനെ നീ ഇങ്ങനെ പറയാനുണ്ട് കാരണം എന്താണ്? മകന്റെ മറുപടി, ഞാൻ ഇസ്ലാമിലായി. അപ്പൊ ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി നീ എന്റെ അപ്പനല്ല എന്നും ഞാൻ നിന്റെ മകനല്ല എന്നും ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുവെങ്കിൽ അവനാണ് ഇസ്ലാം മത വിശ്വാസി. കണ്ടോ? അപ്പം ജാഹലിയ വിശ്വാസക്കാലത്തെ ജാഹലിയക്കാരുടെ മനോഹരമായ മൂല്യമുള്ളതായ സംസ്കാരത്തെ മുഹമ്മദ് തകർത്ത് കളഞ്ഞ് മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണമെന്നുള്ളതായ ആ പ്രാകൃതമായ അല്ലെങ്കിൽ ആ കഠോരമായ നിയമങ്ങൾ കൊണ്ടുവരികയാണ് മുഹമ്മദ് ചെയ്തത്. അപ്പം ഞാൻ ഒരു കാര്യം മാത്രം ആ വിഷയത്തിൽ പറഞ്ഞതിന് ശേഷം, ആ ജാഹലിയ വിശ്വാസത്തിൽ നിന്നും ഇസ്ലാം പകർത്തിയെടുത്തതായ മ്ലേച്ഛമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ജാഹലിയക്കാരുടെ ഇടയിൽ ഈ ഹീനവും നിന്ദ്യവുമായ മ്ലേച്ഛകരമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഹമ്മദ് അതുപോലെ തന്നെ പകർത്തി തന്റെ കിത്താബിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവരുടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭാര്യമാരെ ലിഹാർ ചെയ്യുക എന്നതായ സമ്പ്രദായം. സൂറ 58:3-4 ആയത്തുകൾ ഞാനിവിടെ വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്യുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നവർ പരസ്പരം സന്ദർശിക്കും മുമ്പേ ഒരടിമയെ മോചിപ്പിക്കണം. അടിമയെ കിട്ടുന്നില്ലെങ്കിൽ അവർ ശാരീരിക ബന്ധം പുലർത്തും മുമ്പേ പുരുഷൻ 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. അതിനും കഴിയാതെ വന്നാൽ 60 അഗതികൾ കന്നം നൽകണം. അള്ളാഹു നിശ്ചയിച്ച ചിട്ടകളാണിവ.
ഈ ആയത്ത് വായിച്ചാൽ സാധാരണക്കാരായ മതവിശ്വാസിക്കൊന്നും മനസ്സിലാകത്തില്ല, നമുക്കൊന്നും മനസ്സിലാ എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലഹാർ എന്തുവാ അത് നമ്മൾ തഫ്സീർ നോക്കണം. തഫ്സീറിനകത്ത് പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ, അമാനി മൗലയുടെ തഫ്സീർ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്ലാമിന് മുമ്പ് ജാഹലിയ അറബികളുടെ ഇടയിൽ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ലിഹാർ. ഇപ്പോഴും നമുക്ക് അളിഹാറിന്റെ പൂർണ്ണത കൃത്യമാകുന്നില്ല. എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെ, ദമ്പതികൾക്കിടയിൽ കലഹമുണ്ടാകുമ്പോൾ ഭർത്താവ് തന്റെ ഭാര്യയോട്, നീ എൻ്റെ മാതാവിൻ്റെ മുതുകു പോലെയാണ് എനിക്ക്, നീയുമായുള്ള വേഴ്ച മാതാവുമായുള്ള വേഴ്ച പോലെ വർജ്യമാണെന്ന് ആണ് ഉദ്ദേശം. വിവാഹമോചനത്തെക്കാൾ വളരെ ഗുരുതരമായ ബന്ധ വിച്ഛേദനമാണിത് എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഖുറാന്റെ പരിഭാഷ 58:2 അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതായത് ഈ അറബികളുടെ ഇടയിൽ ഉണ്ടാകുന്ന മ്ലേച്ഛമായ ആചാരത്തെ അള്ളാഹു എടുത്ത് ഖുറാനകത്ത് നിയമമാക്കി. അതാണ് 58:3-4. ഒരേ സമയം ഇവിടെ നമ്മൾ രസകരമായ ഒരു വിഷയമുണ്ട്. ഒരേ സമയം സ്വന്തം ഭാര്യയെ ഭാര്യയെപ്പോലെയും സ്വന്തം അമ്മയെപ്പോലെയും വേഴ്ച ചെയ്യാമെന്നുള്ളതായ ഹീനമായ സംസ്കാരം, ഹീനമായ നടപടിയാണ് ഈ ആയത്തുള്ള പൊന്തി വരുന്നത്. ഉദാഹരണത്തിന് രണ്ടോ മൂന്നോ മക്കളുള്ളതായ ഭാര്യയായിട്ട് ഭർത്താവ്, ഒരു മുസ്ലിം യുവാവ് ഭർത്താവ് വഴക്കിടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അവളെ വേണ്ടെന്ന് പറയാം. ഉടനെ അവളോട് പറയാ, നീ ഇനി മുതൽ എൻ്റെ ഉമ്മയ്ക്ക് തുല്യമാണ്, നീ എൻ്റെ ഉമ്മയാണെന്ന് പറയുമ്പോൾ ബന്ധം വേർപെട്ടു. വിഷയം നാട്ടുകാരായിരുന്നു, വീട്ടുകാരുന്നു, പള്ളിക്കാരായിരുന്നു. പിന്നീട് ആ സ്ത്രീ സ്വന്തം ഭാര്യ ഉമ്മയ്ക്ക് തുല്യമായി. കാലം കുറെ കഴിയുമ്പോഴത്തേന് ആ ഭാര്യയെ തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ 60 പേർക്ക് ചോറ് കൊടുത്താൽ മതി, അന്നം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. ഇതും അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. നമ്മുടെ നാട്ടിൽ അടിമയെ മോചിപ്പിക്കേണ്ട ആവശ്യമില്ല, അടിമത്തമില്ലല്ലോ. അല്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക, 60 അഗതികൾക്ക് അന്നം കൊടുക്കുക ചെയ്താൽ ഈ ആളിനെ തിരിച്ചെടുക്കാം. അതായത് ഒരേ സമയത്ത് ഭാര്യയെ സ്വന്തം ഭാര്യയെപ്പോലെയും മാതാവിനെ പോലെയും വേഴ്ചയിൽ ഏർപ്പെടാമെന്നുള്ളതായ നിന്ദ്യവും നികൃഷ്ടവുമായ ആയത്താണ് 58:3-4 ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരെ ഉപേക്ഷിച്ചതിന് ശേഷം ആ ഭാര്യ മറ്റൊരുവൻ വിവാഹം കഴിച്ചിട്ട് അവനെ ആ ഭാര്യ വീണ്ടും തിരിച്ചെടുക്കുന്നതായ ആ സമ്പ്രദായം, സൂറത്തുൽ ബക്കറയിലെ ആ നിയമവും ജാഹലിയ അറബികളുടെ ഇടയിൽ നിന്നിരുന്നതാണെന്നും അവിടുന്ന് പകർത്തിയെടുത്താണെന്ന് അമാനി മൗലവി തന്റെ തഫ്സീറിൽ പറയുന്നു. ശ്രദ്ധിക്കണമേ, ഞാൻ അതും കൂടെ വായിക്കാം. സൂറ 2:230 ഇങ്ങനെ വായിക്കുന്നു, വിവാഹമോചനം നടത്തിയാൽ പിന്നെ അവന് അവൾ അനുവദനീയമല്ല, അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ. അങ്ങനെ അയാൾ അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ മുൻ ഭർത്താവിനും അവൾക്കും ദാമ്പത്യത്തിലേക്ക് വരുന്നതിൽ വിരോധമില്ല. ഇതിന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത് ഇങ്ങനെ, വിവാഹമോചനം നടത്തിയാൽ മടക്കിയെടുക്കുവാനോ പുനർവിവാഹനം ചെയ്യുവാനോ പാടില്ല. ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ച് വേർപിരിഞ്ഞാലല്ലാതെ. വാസ്തവത്തിൽ ഇതിനെയാണ് പച്ചയ്ക്ക് പറഞ്ഞ വ്യഭിചാരം എന്ന് പറയുന്നത്. ഈ മ്ലേച്ഛ ആചാരം അറബികളുടെ ഇടയിൽ നിലനിന്നിരുന്നതാണ്. അമാനി മൗലവി പറയുന്നത് കേൾക്കൂ, അറബികൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്ന പല നടപടിക്രമങ്ങളും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് വിവാഹമോചനവും അതിനുശേഷമുള്ള മടക്കിയെടുക്കലും. കേട്ടോ, പച്ചയ്ക്ക് വച്ച പണ്ഡിതന്മാർ പറയുന്നു ജാഹലിയ അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന മ്ലേച്ഛാചാരങ്ങൾ ഖുറാനിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചോദ്യം, എന്താണ് ഇവർ ഇറക്കിക്കിട്ടിയെന്ന് പറയുന്നത്? മുകളിൽ നിന്ന് അള്ളാഹു മലക്കിലൂടെ കൊടുത്തു എന്ന് ഇവർ പറയുന്നല്ലോ. ഇറക്കിക്കിട്ടതല്ല, ഇത് ഉരുട്ടിക്കയറ്റിയതാണ്. ജാഹലിയ അറബികളുടെ ഇടയിൽ നിന്നായ മ്ലേച്ഛാചാരങ്ങളെല്ലാം ഉരുട്ടിക്കയറ്റിയതാണ് എന്നതിനകത്ത് രണ്ട് പക്ഷമില്ല എന്ന് വിശുദ്ധ ഖുറാൻ സമ്പൂർണ്ണ വിവരണം വാല്യം 1 പേജ് 554 പറയുന്നു. ഈ മ്ലേച്ഛമായ വ്യഭിചാര ആചാരത്തിന് പ്രത്യേക പേര് നൽകി ഈ ആധുനിക കാലത്തും മുഹമ്മദിയർ ആചരിക്കുന്നു. അതിനാണ് നിക്കാഹ് ഹലാല എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ നിരവധി ജാഹലിയ ആചാരങ്ങൾ, അതായത് ജീർണതയുടെ സാംസ്കാരിക ജീർണതയുടെ ഉൽപ്പന്നമാകുന്ന നിരവധി മ്ലേച്ഛാചാരങ്ങൾ ഖുറാനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അപ്പം ജാഹലിയ കാലഘട്ടത്തെ മുച്ചൂട് നശിപ്പിക്കുക മാത്രമല്ല, അവിടെ നിന്ന് കുറച്ച് എടുത്ത് ഖുറാനകത്ത് കയറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം വാസ്തവമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ ജാഹലിയ കാലത്ത് നിലനിന്നിരുന്ന ഉന്നതമായ സംസ്കാരത്തെ മുഹമ്മദ് നശിപ്പിക്കുകയും അവിടെ നിന്ന് ഒരിക്കലും മനുഷ്യവർഗത്തിന് സമൂഹത്തിന് ചേരുവാൻ ഒരിക്കലും യോഗ്യമല്ലാത്തതായ മ്ലേച്ഛമായ ആചാരങ്ങൾ കൊണ്ടുവന്ന് ഈ കിതാബിനകത്ത് ഫിറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സന്ദർഭത്തിൽ മാനവ സമൂഹത്തിന് എന്നും ആചരിക്കുവാനും എന്നും അംഗീകരിക്കാനുള്ളതായ ഒരു വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുമ്പാകെയുണ്ട്.
അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന്മാരെ കൊണ്ടെഴുതിയ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളാണ്. അതിനകത്ത് ഇത്തരത്തിലുള്ളതായ ഹീന നടപടികളില്ല. മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ബൈബിൾ കൃത്യമായി രേഖപ്പെടുത്തി. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾ വിശുദ്ധ ബൈബിളിലേക്ക് മടങ്ങി വരണം. വിശുദ്ധ ബൈബിൾ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതേ നല്ല സംസ്കാരത്തിന്റെ ഉടമ എന്താണ്? ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത്? ഒരു വ്യക്തിയുടെ സംസ്കാരം എങ്ങനെയായിരിക്കണം? ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം? എപ്രകാരം ഏത് സംസ്കാര മൂല്യത്തിൽ നിലനിൽക്കണം? എന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായി പറയുന്ന വിശുദ്ധ ബൈബിളിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഓക്കെ, താങ്ക് യു ചാക്കോ പാസ്റ്റർ. വളരെ നല്ലൊരു എക്സ്പ്ലനേഷനും നല്ലൊരു പേപ്പർ പ്രസന്റേഷനും ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ സഹോദരങ്ങളിലേക്ക് പോവുകയാണ്. വളരെ ചുരുക്കി പറയുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് താഴെ മുസ്ലിം സുഹൃത്തുക്കൾ മുകളിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാന്യമായ ഭാഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിയോജിപ്പുകൾ അറിയിക്കാം. പഠിക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല, സഹോദരങ്ങളുണ്ട്. ഖുർആനും ഹദീസും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാനും സംശയങ്ങൾ തീർക്കുവാനും ഒക്കെയും ഇവിടെ പാനൽ സഹോദരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ക്രൈസ്തവരായിരിക്കുന്ന സഹോദരങ്ങൾ മുകളിലോട്ട് വരുമ്പോൾ വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയോ ഏതെങ്കിലും വ്യക്തിയിലോട്ട് ചുരുങ്ങുകയോ ചെയ്യരുതെന്നൊരു അപേക്ഷയുണ്ട്. ഓക്കെ, ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇതായിട്ടും ചോദ്യങ്ങളാണെങ്കിൽ അതും ചുരുക്കി പറയാൻ ശ്രമിക്കുക. ഓക്കെ, ബിജു ബ്രദർ ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം. ബഹുമാന്യ സ്പീക്കേഴ്സ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി അനിൽ കൊടുത്തോട്ടും പാസ്റ്ററും അതുപോലെ തന്നെ ചാക്കോ പാസ്റ്റർ, മറ്റ് രണ്ട് അഡ്മിൻ ബ്രദേഴ്സുകളും കൃത്യമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ ഗോത്രങ്ങളെല്ലാം തിന്മയുടെ അന്ധകാരത്തിൽ കിടന്നവരും അക്രമകാരികളും അധർമ്മികളും തമ്മിൽ തമ്മിൽ പോരടിക്കുന്നവരും പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നവരും ആയിരുന്നുവെന്നൊക്കെ ഇസ്ലാമിസ്റ്റുകൾ വെറുതെ പ്രചരിപ്പിക്കുക മാത്രമല്ല സുഹൃത്തുക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ 12-ാം ക്ലാസ് അല്ലെങ്കിൽ 11-ാം ക്ലാസ് ടെക്സ്റ്റിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ പഠന വിഷയത്തിൽ, സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഠന വിഷയമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ ആ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് അവിടെ ഇങ്ങനെ ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ പഴയതിനെ മോശമായിട്ട് ചിത്രീകരിക്കുക. ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള പോലെ നായകനെ നന്നാക്കി കൊണ്ടുവരുവാൻ കൂടെയുള്ള സഹനടനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ജാഹിലിയ എന്ന് ഇവർ പറയുന്നത് വാക്ക് പറ്റത്തില്ല എന്നുള്ളത് അതിന് കൊടുത്തോട്ടം പാസ്റ്ററും മറ്റ് സഹോദരങ്ങൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവിടെ ഇവർ അതിഥി സൽക്കാരം ചെയ്യുന്നവരാണ്. ഇവർ പരസ്പരം കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. ഇവർ പരസ്പര ധാരണ ഉള്ളവരായിരുന്നു. ഇവർ രക്തബന്ധത്തെ അമിതമായി മാനിക്കുന്നവരായിരുന്നു. ഇവർ മതസൗഹാർദ്ദമുള്ളവരായിരുന്നു എന്നൊക്കെ ഹാത്തിമത്തായി എന്ന ജാഹ്ലിയ കവിതയെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാലുസി വിവരിക്കുന്നുണ്ട്. അല്ലാലുസി ബുലൂഖ് അൽ അറബ് ഫി മാരിഫാത് അഹ്വൽ അൽ അറബ് പേജ് 73-99. അപ്പോൾ ഇതൊക്കെ വായിക്കാതെ ഇവിടെ ഡോക്ടറേറ്റ് കിട്ടിക്കൊണ്ട് കുറെ ആളുകൾ ചെയ്യുകയാണ്. കാരണം എന്താ? അറബി ആർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ നുണകൾ പ്രചരിപ്പിച്ച് ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാം. ഈ അറബി പണ്ഡിതന്മാർ തന്നെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേജ് നമ്പർ അടക്കം ഞാൻ പറഞ്ഞത്. അവരെല്ലാവരും പരസ്പരം ദാനം നൽകുന്നവരെ, അവർ കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവർ, പരസ്പര ധാരണ ഉള്ളവരെ, അതിഥി സൽക്കാര പ്രിയർ, മതസൗഹാർദ്ദമുള്ളവരായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കശപിശം ഉണ്ടാകും. അത് ഏത് സിവിലൈസ്ഡ് രാജ്യങ്ങളിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില കശപിശകൾ ഉണ്ടാകാം. അത് അവർക്കും ഉണ്ടായിരുന്നു. അതൊരു സാധാരണപരമായ കാര്യമായിരുന്നു. രണ്ടാമത് ഇവിടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് അൽ വദ് എന്നാണ് ആ കാര്യം അറിയപ്പെടുന്നത്. അൽ വദ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അൽ വദ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗോത്രങ്ങൾ, അതായത് അൽ തമീം എന്ന് പറയുന്ന ഒരു ഗോത്രം, അവരെടുത്തു കഴിഞ്ഞാൽ അവർ പട്ടിണി ഭയന്ന് ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഈ ദാരിദ്ര്യം ഭയന്ന് പെൺകുട്ടികളെ കുഴിച്ചു മൂടും. അവർ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും കുഴിച്ചു മൂടിയിരുന്നു. അപ്പോൾ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കുഴിച്ചു മൂടുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ആളുകളെ അവരിൽ നിന്നും
പെൺകുട്ടികളെ രക്ഷിച്ചിരുന്നു അറബികളായ മറ്റു ഗോത്രക്കാരും ആ ഗോത്രങ്ങളിൽ തന്നെ പെട്ട മറ്റുള്ളവരുമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ കൃത്യമായ ഒരു റെഫറൻസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ അല്ലാലൂസിയുടെ പുസ്തകം കൂടാതെ മറ്റൊരു പുസ്തകം കൂടെയുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇബൻ കുത്തൈബയുടെ കിതാബ് അൽ ശീർ വ അൽ ഷുആര വോളിയം 1 പേജ് 122. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഈ അറബികൾ തന്നെ, ഈ ഗോത്രങ്ങളിലുള്ളവർ തന്നെ ഇങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ അവർ എതിർത്തിരിക്കുകയും അവർ നൂറുകണക്കിന് പെൺകുട്ടികളെ ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ വലുതാക്കി എല്ലാ അറബി ഗോത്രങ്ങളും ചെയ്തിരുന്നതായി ചിത്രീകരിച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കുന്ന ചില പരിപാടികൾ, കലാപരിപാടികളാണ് ഇസ്ലാമിസ്റ്റുകളും നമ്മുടെ പാഠ്യ വിഷയങ്ങളിലും ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്, കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഈ നുണ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നമ്മൾ കൃത്യമായിട്ട് കേസ് കൊടുക്കേണ്ടതാണ്. നമ്മൾ പിന്നെ അടുത്തത് പറയേണ്ടത്, ഈ ഇസ്ലാം വരുന്നതിന് മുന്നേ, ക്രിസ്തുമതം ആവിർഭവിച്ചതിന് ശേഷം 600 വർഷങ്ങളുടെ ഗ്യാപ്പാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ. ക്രിസ്തുമതം ആവിർഭവിക്കുന്ന സമയത്ത്, ആ ക്രിസ്തുമാർഗം വരുന്ന സമയത്ത് അറബികളായ യഹൂദർ അവിടെ വന്നിരുന്നു, അറബികൾ വന്നിരുന്നു. അപ്പൊ ഇവരെല്ലാം ക്രിസ്തുമതം പലരും സ്വീകരിക്കുകയും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ കാലം തൊട്ടേ ഈ യഹൂദരും അറബി ക്രൈസ്തവർ, അറബികളായ ക്രൈസ്തവർ, യഹൂദ വംശജരും ഈ അറേബ്യയിൽ ജീവിച്ചിരുന്നു. 600 വർഷങ്ങളടുത്ത് നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചാൽ, എന്നാൽ അവരുടെ മതം ഏകദൈവ വിശ്വാസമായിരുന്നു. ഈ ഏകദൈവം വിശ്വാസം അവിടെ പറഞ്ഞിട്ട് ഒരു അറബി ഗോത്രവും ഒരു യുദ്ധത്തിനും ഈ പറയുന്ന യഹൂദ ഗോത്രക്കാരുടെ അടുത്ത് ചെന്നിട്ടില്ല, ക്രൈസ്തവ ഗോത്രക്കാരുടെ അടുത്ത് ചെന്നിട്ടില്ല. മുഹമ്മദ് ഏകദൈവത്തെ പറഞ്ഞപ്പോൾ മാത്രം എന്തുകൊണ്ട് മറ്റ് ഗോത്രക്കാരും സ്വന്തം ഗോത്രക്കാരും എതിർത്തു എന്നുള്ളത്, മറ്റു ഗോത്രക്കാരല്ല സോറി, സ്വന്തം ഗോത്രക്കാർ, ഖുറൈശി ഗോത്രക്കാർ എതിർത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് എതിർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമുണ്ട്. ഈ മുഹമ്മദ് പറഞ്ഞത് എന്താ പറഞ്ഞത്, മറ്റ് ദൈവങ്ങളെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇബൻ ഇഷാഖിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പറയുന്നത് മുഹമ്മദ് ഞങ്ങളുടെ ദൈവങ്ങളെ നിന്ദിക്കുന്നത് കൊണ്ട് ഇത് നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അബു താലിബിനെ സമീപിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്ന രംഗങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോ അവർ സംയമനത്തോടെ അബു താലിബ് എന്ന് പറയുന്ന ഒരു അവിടുത്തെ നമുക്ക് പ്രായമായ മുതിർന്ന ഒരു നേതാവിന്റെ അടുത്തും മുഹമ്മദിന്റെ വല്യച്ഛന്റെ അടുത്തുമാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ സംയമനമായ രീതിയിലാണ് അവർ അവിടെ ഇടപെടുന്നത്, ഈ മുഹമ്മദ് ഈ ദൈവങ്ങളെ ദുഷിച്ചിട്ടും. അപ്പോ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കണം. കൂടാതെ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതാണ്, അവിടെ മതേതരമായി എല്ലാ മതങ്ങളും പരസ്പര ധാരണയോടെയും സൗഹാർദ്ദത്തോടെയും മുഹമ്മദ് വരുന്നതിനെ കുറഞ്ഞത് 600 വർഷമെങ്കിലും ജീവിച്ചിരിക്കെ, മുഹമ്മദ് വന്ന് ഇസ്ലാം എന്നത് പറയുന്നത് 610 തുടങ്ങി അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ വെറും 30 വർഷം, കുറഞ്ഞത് 30 വർഷം കൊണ്ട് തന്നെ മറ്റു മതങ്ങൾ അറേബ്യയിൽ ഇല്ലാതായി. പേരിന് പോലും ക്രൈസ്തവനില്ല, പേരിന് പോലും യഹൂദരില്ല, പേരിന് പോലും ഒരു ബഹുദൈവ വിശ്വാസി ഇല്ലാതായി 10-40 വർഷം കൊണ്ട്. ഇവിടെ 600 വർഷത്തോളം അവർ പരസ്പര സമാധാനത്തോടെ, ഐക്യത്തോടെ, അവർ സമാധാനത്തോടെ ജീവിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെയും മറിയയുടെയും ചിത്രങ്ങൾ കാബത്തിങ്കൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്, ഖുറൈശികൾ എല്ലാ ദൈവങ്ങളെയും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനികൾ യഹൂദരും കാബത്തിങ്കൽ ഇന്ന് വരെ പോയി പ്രാർത്ഥിച്ചിട്ടില്ല, അന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ഇന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അവരെടുത്തിട്ട് പോകുമായിരുന്നു. അപ്പോ അത്തരം മതസൗഹാർദ്ദത്തിലാണ് അന്ന് ഖുറൈശികൾ വർദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യഹൂദൻ ഏകദൈവത്തെ പറഞ്ഞതല്ലേ, ക്രൈസ്തവർ ഏകദൈവത്തെ പറഞ്ഞതല്ലേ, എന്നിട്ടും അവരെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെ അവരെ സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞവരായിരുന്നു ഖുറൈശികളും മറ്റു ഗോത്രക്കാരും. എന്നാൽ മുഹമ്മദ് വന്നതിന് ശേഷം 30 വർഷങ്ങൾ കൊണ്ട് മറ്റു മതങ്ങൾ ഇല്ലാതായി. നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണിത്, മറ്റു മതങ്ങൾ ഇല്ലാതായി. അപ്പോ ജാഹിലിയ കാലത്തെ നല്ലവരായ മനുഷ്യർ കാത്തു സൂക്ഷിച്ച മതേതര ബോധം, അതാണ് ഇന്നത്തെ ചിന്താവിഷയം. കാര്യം ഇവിടെ മതേതര ബോധം എന്ന് പറയുന്ന കാര്യം
വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മതേതര ബോധത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ വർഗീയവാദികളാക്കിക്കൊണ്ട് മറ്റ് രീതികൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മതേതരവാദികളായിരുന്നു മതേതരമായ ആളുകളെ ഇസ്ലാം വന്ന് 30-40 വർഷങ്ങൾ കൊണ്ട് തുടച്ചു നീക്കി ഇസ്ലാം മാത്രമാക്കി തീർത്തു. ഇതൊന്നും ഒരു ചരിത്രകാരനും പറയാം. ആ യെസ്, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ ഈ ജാഹിലിയ എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വെറുതെ ഇരുണ്ട കാലഘട്ടമാണെന്ന് പറയുന്നത് വളരെ തെറ്റാണ്. മതേതരത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലം. കവിയത്രികളുള്ള കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലം. സ്ത്രീകൾക്ക് വ്യാപാരം ചെയ്യുവാനുള്ള കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സുവർണ അറേബ്യൻ കാലഘട്ടത്തെ തച്ചുടച്ചുകൊണ്ട് മുഹമ്മദും മുസ്ലിങ്ങളും നാടുതോറും ഗോത്രങ്ങളെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിക്കണം, രാത്രികാലങ്ങളിൽ ഗോത്രങ്ങളെ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളും അവരുടെ കുഞ്ഞുങ്ങളും കൊല്ലപ്പെടാറുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നെങ്കിൽ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവർ തന്നെയല്ലേ എന്ന് മുഹമ്മദ് പ്രതിവചിച്ചു. ഒരിക്കലും അറേബ്യയിൽ ഒരു ഗോത്രം ചുറ്റി നടന്ന് ഒരു കൂട്ടർ ചുറ്റി നടന്ന് എല്ലാ ഗോത്രങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും അറേബ്യയിൽ നടന്നിട്ടില്ല. ഈ മുഹമ്മദ് വന്നതിൽ പിന്നെയാണ്. അപ്പോൾ ഇത്രയും വർഗീയപരവും ഇത്രയും മത തീവ്രവാദവും ഇത്രയും സാമൂഹിക തിന്മകളും അടങ്ങിയ ഒരു മാർഗമാണ് ഇസ്ലാം എന്നുള്ളത് വളരെ നിശിതമായി നമ്മൾക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും. ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. കുറച്ച് ചുരുക്കി പറയണം. വിഷൻസ് കേക്കാവോ? ഓക്കെ, കേൾക്കാം. എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഞാൻ കയറി പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയും ചുരുക്കാവോ ചുരുക്കാവോ. അത് ഇപ്രാവശ്യം പറയില്ല എന്ന് വിചാരിച്ചു, അത് ആദ്യം പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അനിൽ പാസും എല്ലാവരും ഉണ്ടല്ലോ, ജോർജ് ബ്രദറും ചാക്കോ പാസും ഒക്കെ ഉണ്ടല്ലോ. എങ്കിലും ഞാൻ ഒരു ബൈത്ത് ഈ റബീലവര് എന്താന്ന് പറയുക, നമ്മുടെ ജാഹിലിയ കാലം ഇസ്ലാമിക കെട്ടുകഥ, അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ്. എൻ്റെ പ്രായത്തിലുള്ള 71 വയസ്സായിട്ടുള്ള വ്യക്തികൾക്കൊക്കെയും അന്ന് കാലത്ത് 3.5 വയസ്സായിരുന്നു എനിക്ക്. ആ കാലത്ത് ഞങ്ങൾ പാടി റബീഉല്ലവൽ 12-നാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്ന് പറഞ്ഞ് ഒരു പാട്ടുണ്ട്. കോഴിക്കോട് ഒരു വലിയ മൗലവി ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാട്ടാണ്, ബൈത്താണ് അത്. ഞാൻ 10 വരി പാടാം, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും അതുള്ളതുകൊണ്ട് ഞാൻ 5 വയസ്സിലൊക്കെ പാടിക്കൊണ്ട് നടന്നുകൊണ്ട് അത് ഞാൻ പാടാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കേട്ടാൽ സന്തോഷം. ഇത് പഠിക്കുന്നത് നല്ലതാണ്. ജാഹിലിയ കാലത്ത് എത്രത്തോളം ഈ സ്വാധീനം മുഹമ്മദ് നബിക്ക് ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ചാണ് ആ പാട്ട്. ഞാൻ അത് മാത്രം പാടാം. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ധാർമ്മികവും ഇസ്ലാമിന് കുഴി ഒഴിക്കുന്നതുമാണ്. ഖബറാണ് ഇനി ഇസ്ലാം നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. അതിലധികം അവർക്കൊന്നുമില്ല. ഓക്കെ, മണലിന്മേൽ പണിത വീടാണ് എൻ്റെ കർത്താവ് പറഞ്ഞതാണ് ഇസ്ലാം. അത് അപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റടിക്കുന്നു, കൊടിയ കാറ്റ് IBTയിൽ കൂടെ അടിക്കുന്നു, അതിന് സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ പാട്ട് പാടാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പാടാം, 10 വരിയേ ഉള്ളൂ. പാടണോ? എങ്ങനെ? കേൾക്കട്ടെ. ഓക്കെ. ആ ജഹില് കാലത്ത് ഇരുളടഞ്ഞപ്പോൾ വെളിച്ചമേകിയ ചന്ദ്രനെ ജനിച്ചു കിട്ടി അറബിയുള്ള മാസമാണിത് ഓർക്കണേ. കണ്ണിലുണ്ണിയായി നാട്ടിൽ അങ്ങനെ വളർന്നു വന്നു ജനങ്ങളിൽ കേൾവി കീർത്തിയാൽ അൽ അമീൻ എന്ന നാമം നൽകി വിരോധികൾ. കളവ് വഞ്ചന കൊള്ള ചൂതു കളി കൊല പല നാശവും കള്ള് കുടി സിന പൊള്ള് മർദ്ദനമെന്നിവയുടെ ഗൗരവം നാട്ടിൽ നിന്നു തുടച്ചു നീക്കുവാൻ കഷ്ടപ്പെട്ട നബിയുടെ ജന്മദിനമിതാ വന്നു നമ്മളിൽ ഒന്ന് സ്വാഗതം ചെയ്യുവീൻ. തുമ്പുകെട്ടൊരു വമ്പന്മാരുടെ മുമ്പിൽ ചെന്നു വിളമ്പുവാൻ ഇമ്പമോടെ തുളുമ്പിടുന്നവർ കൽവിളമ്പവനാജ്ഞകൾ
മതവുമായി ജന തെരുവിൽ ചെന്നപ്പോൾ തടവിലാക്കി ദ്രോഹികൾ ഗതിയില്ലാത്തവർ സങ്കടപ്പുഴ നടുവിലായത് ഓർക്കണേ അനാഥനായി വളർന്നു പൊന്തിയ താഹാതങ്ങളെ കയ്യിനാൽ അമൂല്യമായൊരു ദീനുയർന്നത് ലോകമാകെ പരന്നുപോയി ഉമ്മ ബാപ്പയെക്കാളും കൂടുതൽ സ്നേഹമുണ്ട് റസൂലരിൽ ഉമ്മത്തായുള്ള പാപികൾക്കൊരു നേട്ടമാണിത് ഓർക്കുകിൽ എൻ്റെ സഹോദരന്മാരെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരു മുസൽമാനും ഇങ്ങനെയുള്ള ഖുർആനെല്ലാം പഠിച്ച് നടന്ന മുസൽമാനായിരിക്കുന്ന പള്ളിയിൽ മുസ്ലിയാരായിട്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടും മദ്രസയിൽ പഠിച്ചിട്ടും നടന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരായ പാസ്റ്റർമാരായ അണിൽ കൊടിത്തോട്ടം, ചാക്കോ പാസ്റ്റർ, ഓ ഗുരു, മറ്റ് സ്നേഹിതന്മാർ, അനിലയ്യപ്പൻ, അജീസ് ബ്രദർ, ഇവ നിങ്ങളെല്ലാം അത് പറയുമ്പോൾ ഞാൻ ഈ ജാഹിലിയ കാലത്തേക്കാളും മോശമായ രീതിയിൽ വളർന്നൊരു വ്യക്തിയാണല്ലോ എന്നുള്ളതിൽ ദുഃഖവും, എന്നാൽ എൻ്റെ പാപമെല്ലാം ക്ഷമിച്ച് കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഓ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓ മകനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നിൽ കരിഞ്ഞൊഴിഞ്ഞതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പരിജ്ഞാനത്തിൽ വളർത്തട്ടെ, ബുദ്ധിയിലും വിവേകത്തിലും സൂക്ഷിക്കട്ടെ, കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. എനിക്ക് ചാൻസ് തന്നതിന് വളരെ നന്ദി. യേശു നാമത്തിൽ ആമേൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ ദേവദാസനെ. ഓക്കെ, യഥാർത്ഥത്തിലുള്ള ജഹലിൽ നിന്ന് ക്രിസ്തുവിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഓക്കെ, സ്പാ കേൾക്കാം. ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ, കാരണം നിങ്ങള് ഈ ശുശ്രൂഷ ആദ്യം ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. പല രീതിയിലുള്ള എതിർപ്പുകൾ, ഇപ്പൊ ഞാൻ ഇന്നലെ ലോറൻസ് യോഹന്നാൻ അങ്ങനെ ഏതോ ഒരാളുടെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് വിട്ടു ക്ലബ് ഹൗസിൽ, അവിടെ ഈ പേര് പറഞ്ഞ അനിൽ കൊടുത്തോട്ടും പാസ്റ്ററേയും അനിലയ്യപ്പനെയും പിന്നെ വേറെ ഒരാളെ കൂട്ടിയൊക്കെ ചേർത്ത് എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്താ ഇങ്ങനെ തുടങ്ങുന്നത്. കാരണം അവർ പറയുന്നതനുസരിച്ച് അവർ തനി ഇസ്ലാമിസ്റ്റുകളെക്കാൾ ശക്തമായിട്ടാണ് നിങ്ങൾ എതിർക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, സാത്താന്യമായ ഒരു ശക്തിയോടാണ് എതിർക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ കാണും, വിടക്കാക്കി തലക്കാക്കിയാണ് ഈ കാലഘട്ടത്തിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജാഹിലിയ കാലഘട്ടം എന്ത് വന്നാലും ഇപ്പോൾ കാണുന്ന ഇസ്ലാമിനേക്കാൾ ഏറ്റവും മികച്ചതാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അന്ന് ഉണ്ടായ ഒരു ഖദീജയെ പോലെ പിന്നെ ഒരു ഖദീജ അറേബ്യയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഖദീജ എന്നൊരു വ്യാപാര സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്നു അല്ലേ. അദ്ദേഹം ആ സ്ത്രീ എംപ്ലോയി ആക്കിയാണ് മുഹമ്മദിനെ എടുത്തത്. അതുപോലെ ഒരു ഖദീജ ഇനി അവിടെ ഉണ്ടായിട്ടേ ഇല്ല. അത് തന്നെ മതി ഏറ്റവും വലിയ തെളിവ്. രണ്ടാമത്തെ തെളിവാണ് സ്വന്തം വളർത്തു പുത്രന്റെ മകളെ കല്യാണം കഴിച്ചത്. ഒരു ജാഹിലിയക്കാരനും അത് ചെയ്തിട്ടില്ല, ഒരിത്തരം ചെയ്തിട്ടില്ല. പിന്നെ അവർ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരായിരുന്നു ജാഹിലിയക്കാർ. അതിന്റെ ആ ആയത്ത് ഞാൻ അന്വേഷിച്ചത് കിട്ടിയില്ല, ഞാൻ അത് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞോളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോ ഇയാളുടെ ഭാര്യ പറയുന്നുണ്ട്, ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഭാര്യ പറയുന്നുണ്ട്, ഇറങ്ങിച്ചെല്ലൽ അയാൾ തന്നെ കൊല്ലും. പക്ഷെ പറയാണ് ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ ചില ഞാൻ സ്വീകരിച്ചതാണ്, ഞാൻ സ്വീകരിച്ച എന്റെ വാക്കിൽ നിന്ന് പിന്മാറില്ല. പക്ഷെ കപടം കാണിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരായിരുന്നു അവര്. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ വിടക്കാക്കി തനികാക്കി തന്റെ സെക്ഷൽ ആവശ്യങ്ങൾക്കും തനിക്ക് പണത്തിന് വേണ്ടി, അതാണല്ലോ അഞ്ചിലൊന്നല്ല, എപ്പോഴും പണം വേണം, തന്റെ സെക്ഷൽ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു മതം എന്നുള്ള രൂപത്തിൽ പടച്ചുണ്ടാക്കി അതിനകത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന ഏകദൈവങ്ങളെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയ ഈ മനുഷ്യനെ തുറന്നു കാണിക്കാനുള്ള നിങ്ങളുടെ പ്രവർത്തനത്തെ സർവശക്തമായ ദൈവം തമ്പുരാൻ എല്ലാ ക്രമയും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് അട്രാക്റ്റ് ആകാൻ കാരണം, ഞാനൊരു അപ്പോസ്തലിക സഭയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പള്ളികളിലൊക്കെ അച്ഛന്മാരോട്, ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോഴും എനിക്ക് ഈ മുസ്ലിം കാല ഇസ്ലാമിനെ പറ്റി ഞാൻ കുറേ അധികം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അച്ഛന്മാരെന്താ ഇങ്ങനെ പറയുന്നത്, ഇസ്മായിലിന്റെ സന്തതി പരമ്പരകളായി ഇവര്, എനിക്കത് ഒരിക്കലും അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വംശപാരമ്പര്യം, ഇപ്പൊ ക്രിസ്തുമസ് വരുക, 24-ാം തീയതി വൈകുന്നേരം സുവിശേഷം ഏവെങ്കിലും വായിക്കുമ്പോൾ ഈ വംശപാരാവലിയാണ് വായിക്കുന്നത്, വംശാവലിയെ വായിക്കുന്നത്. വംശാവലി വായിക്കുന്ന ഭയങ്കര അർത്ഥമുണ്ട്. അങ്ങനെ ഒരു വംശാവലി മുഹമ്മദിന് കാണിക്കാനേ കഴിയില്ല എന്നുള്ള പോലും ഞങ്ങളെ പിതാക്കന്മാർ മറന്നു പോവുക. ഏതായാലും നിങ്ങളുടെ ഈ പ്രവർത്തനം അതിന് അതൊന്ന് ഓർപ്പിക്കാനുള്ള ഒരു വഴി കൂടി ആവട്ടെ. അത് ഒരു കാരണവശാലും നിർത്തരുത്, കൂടുതൽ വിനയപ്പെട്ട്
വിനയം വേണം, അതിൽ കൂടി സാത്താന്യമായ ശക്തിയെ എതിരുവാനുള്ള സകല കഴിവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് അത് പ്രയോജനപ്പെടുന്നത് ഓർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓക്കെ, അനിൽ ബ്രദറെ കേൾക്കാവോ? അനിൽകുമാർ അയ്യപ്പൻ ബ്രദറെ കേൾക്കാവോ? കേൾക്കാം ബ്രദറെ, കേൾക്കാം കേൾക്കാം. ഓക്കെ ബ്രദറെ, ഒരു 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 നിമിഷം, നമ്മൾ ഈ വിഷയം സംസാരിക്കും മുമ്പേ നമുക്കൊരു കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആകാൻ വേണ്ടിയേ, ഇങ്ങനെയുള്ള ഒരു ചരിത്രം ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണെന്നും കൂടി അതും കൂടെ ഒന്ന് സൂചിപ്പിച്ച് പോവുകയും നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ ബ്രദർ, ഓക്കെ ഓക്കെ ബ്രദറെ, എന്റെ സമയം കൂടെ എടുത്തോ കേട്ടോ ബ്രദർ. അൻ ബ്രദറെ, ഈ ജാഹിലിയ കാലഘട്ടത്തില് അത് ഏറ്റവും മോശമായിരുന്നു എന്ന് ഇവര് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇസ്ലാം വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഉദാഹരണം പറയാം, ചില ആളുകൾ വളരെ മോശം ടീമുകളായിരിക്കും. അപ്പൊ ഈ മോശം ടീമുകളെ ഒരു വിധത്തിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല. അന്നേരം ചെയ്യുന്ന പരിപാടി എന്താണ്, വേറെ ആളെ അതിനേക്കാളും മോശമാക്കിയിട്ട് ചിത്രീകരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവൻ അപേക്ഷിച്ച് തന്നെ. ഇപ്പൊ ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു കടത്തുവഞ്ചിക്കാരൻ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഈ കടത്തുവഞ്ചിക്കാരൻ അവൻ വെള്ള ഈ ആളുകളെ കൊണ്ടുപോയിട്ട് ആളുകൾ മുഴുവൻ എപ്പോഴും ഇവരെ ചീത്ത വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ നനയ്ക്കണം, ആളുകളുടെ കാല് നനയ്ക്കണം, ഇതാ പുള്ളിയുടെ ഉദ്ദേശം. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ കാൽപാദം എങ്ങനെയായാലും വെള്ളത്തിൽ നനയുന്ന വിധത്തിലെ പുള്ളി വഞ്ചി അടുപ്പിക്കുള്ളൂ. ഈ കടവിനോട് അടുപ്പിക്കുമ്പോൾ ഒരിക്കലും ആൾക്കാർക്ക് ഡയറക്റ്റ് ഈ കരയിലേക്ക് ചാടി ഇറങ്ങാൻ പറ്റുന്ന വിധത്തിലോ അല്ലെങ്കിൽ അങ്ങനെ കാല് നീട്ടിച്ച് ഇറങ്ങാൻ പറ്റുന്ന അല്ല. പുള്ളി ചെയ്യുന്നത് ആളുകളുടെ പാദം എങ്ങനെയായാലും നനയും, ആ വിധത്തിലാണ് പുള്ളി ഇറക്കുക. അപ്പൊ എല്ലാവരും ചീത്ത വിളിക്കും. ഇങ്ങനെ ഈ കടത്തുവഞ്ചിക്കാരന് പ്രായമായി, പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മരിക്കണേക്കാൾ മുമ്പ് അയാൾ മോനോട് പറഞ്ഞു, മോനെ ഈ നാട്ടുകാരാരും എന്നെ പറ്റി ഒരു നല്ലതും പറയില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ നാട്ടുകാർ എന്നെ പറ്റി നല്ലത് പറയിപ്പിക്കണം, നീ പറയിപ്പിക്കണം കേട്ടോ എന്ന് പറയും. മോൻ ശരിയെന്നും പറയും. അത് കഴിഞ്ഞ് ഇയാൾ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മകൻ അടുത്ത കടത്തുവഞ്ചിക്കാരനാവുകയാണ്. അച്ഛൻ്റെ തോഴ അവൻ എടുത്ത് അവൻ കടത്തുവഞ്ചിക്കാരനായി. അപ്പോൾ ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞൊരു ആശ്വാസമായിരുന്നു, കാരണം ഇയാൾ മരിച്ചല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. കാലിത കൊണ്ട് നിർത്തുന്നത് മുട്ടപ്പം വെള്ളത്തിലാണ്. മുട്ടപ്പം വെള്ളത്തിൽ കൊണ്ടുപോയി നിർത്തി വഞ്ചി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മുട്ട് വരെ ഇതാക്കുകയാണ്. വേറെ നിർത്തിയില്ല. അപ്പോൾ ആൾക്കാർ പിന്നെ പറയാൻ തുടങ്ങി, ഓ ഇവനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ഇവൻ്റെ അച്ഛൻ, ആ പുള്ളി നമ്മുടെ പാദം മാത്രമേ അല്ല നനച്ചിട്ടുള്ളൂ, നമ്മുടെ മുട്ടപ്പോട് നനയ്ക്കുന്നതെന്നും പറഞ്ഞ് ആൾക്കാർ പിന്നെ അയാളെ പൊക്കി പറയാൻ തുടങ്ങി. ഏതാണ്ട് ഇതേ ഇതിലേക്കാണ് ഇവരിത് കഥ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അതായത് മുഹമ്മദ് മോശമാണ്, മുസ്ലിങ്ങളും മോശമാണ്, അവർ കൊണ്ടുവന്ന മുഹമ്മദ് കൊണ്ടുവന്നായ നിയമങ്ങളെല്ലാം മോശമാണ്, പക്ഷേ ജാഹ്ലിയ കാലഘട്ടം ഇതിനേക്കാളും മോശമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെ മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ജാഹ്ലിയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, സമകാലീനമായെന്ന് പറയാവുന്ന ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. പിന്നെയൊക്കെ വരുന്നത് ഈ റിസർച്ച് നടത്തിയിട്ട് അവിടെ ഉത്ഖനനം മറ്റൊക്കെ നടത്തിയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നീട് വരുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇതെന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകളാണ്, നമുക്ക് കുറേ കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ആ എഴുതപ്പെട്ട രേഖകൾ വെച്ച് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മുസ്ലിങ്ങൾ കൊണ്ടുവന്ന സിസ്റ്റത്തിനേക്കാളും അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു ഇവർ ഈ കാട്ടറബികളെന്നും അജ്ഞാന കാലഘട്ടം എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ഈ ജാഹ്ലിയ കാലഘട്ടം നമുക്ക് മനസ്സിലാകും. ഈ ജാഹ്ലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അയാളുടെ കുലം എന്ത്, അയാളുടെ അവസ്ഥ എന്ത്, അയാൾ പണക്കാരനാണോ, അതൊന്നും വിഷയമായിരുന്നില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു. അതിൻ്റെ നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ കാര്യം തന്നെയാണ്. ഈ ഖദീജ എന്ന് പറയുന്ന സ്ത്രീ, അവർ വളരെ ധനാഢ്യയായിരിക്കുമ്പോൾ ഓട്ടക്കാലണയ്ക്ക് പോലും ഗതിയില്ലാത്ത മുഹമ്മദിനെ അവർ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് മുഹമ്മദിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, അത് നടന്നു. പക്ഷെ പിന്നീട് ഇസ്ലാം വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി. മുഹമ്മദ് ഈ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഇതൊക്കെ പറയുന്ന സമയത്ത് ഹദീസി പറയുന്നുണ്ട്, അതിനകത്തൊന്ന് ഈ കുടുംബ മഹിമയാണ് പറയുന്നത്, ദീൻ സമ്പത്ത് പിന്നെ കുടുംബ മഹിമ ഇതൊക്കെ നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കണം എന്നാണ് പറയുന്നത്.
അപ്പൊ സമ്പത്തില്ലെങ്കിൽ വേണ്ട കെട്ടരുത്, ദീനിലോ താല്പര്യം ഇല്ലെങ്കിൽ കെട്ടരുത്, കുടുംബ മഹിമ ഇല്ലെങ്കിൽ കെട്ടരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വളരെ താഴ്ന്നൊരു അവസ്ഥയിലേക്കാണ് മുഹമ്മദ് കൊണ്ടുപോയതെന്ന് കാണാം. അതുപോലെ ഈ ജാഹ്ലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് കുടുംബ സ്വത്തില് അവകാശം, കേവല അവകാശമല്ല, ഒരുപക്ഷെ ആ കുടുംബ ബിസിനസ് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് നടത്താം, പൂർണ്ണമായിട്ടുള്ള അവകാശം. ഇപ്പൊ ആണുങ്ങളെക്കാളും ഇത് ആൺമക്കളും ഉണ്ടാകാം പെൺമക്കളും ഉണ്ടാകാം. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഈ മക്കളെക്കാൾ ആൺമക്കളെക്കാൾ കഴിവും പ്രാപ്തിയും പെൺമക്കളാണെന്ന് കണ്ടാൽ ആ കുടുംബ ബിസിനസ് അങ്ങനെ തന്നെ ഈ പെൺമക്കളാണ് ഏറ്റെടുത്തിരുന്നത്. പെൺമക്കൾക്ക് അത് ഏറ്റെടുക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു അന്ന്, അത് പ്രശ്നമായിരുന്നില്ല അന്നത്തെ കാലത്ത്. ഉദാഹരണം ഖദീജ തന്നെയാണ്. ഖദീജയ്ക്ക് അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഇതാണ് ഈ ഒട്ടകങ്ങളൊക്കെയുള്ള ഈ കച്ചവട സംഘം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ്, അവരുടെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുഭൂമിയിലെ ഒട്ടകം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ ഈ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ ഉള്ളത് പോലെയാണ്, ചരക്ക് കൊണ്ടുപോകാൻ അവിടെ ഈ ഒട്ടകം അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പൊ 10 ഒട്ടകം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ 10 ലോറി ഉണ്ടെന്ന് പറയുന്നത് പോലത്തെ വലിയ ധനാഢ്യമാണ് അവർ. അപ്പോൾ അത് അവരുടെ പാരമ്പര്യ ബിസിനസ് ആയിരുന്നു ഈ കച്ചവട സംഘം എന്ന് പറയുന്നത്, അവരുടെ പിതാവ് ചെയ്തു വന്നിരുന്നതാണ്. അപ്പൊ ഈ ഖദീജയ്ക്ക് ഒരു സഹോദരനുള്ളതായിട്ട് ഹദീസിൽ കാണാം. അപ്പൊ ഈ സഹോദരനല്ല ഈ ഇത് ഏറ്റെടുക്കുന്നത്, ഖദീജയാണ്. പക്ഷെ ഇസ്ലാമില് എന്താണ് വന്നത്, ഇസ്ലാം വന്നു കഴിഞ്ഞ് പിന്നെ അത് മാറ്റി. സൂറ 4:11 പറയുന്നത് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, ആണിന് 2 പെണ്ണിൻ്റെതിന് തുല്യമായ ഓഹരിയാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് നേർപകുതിയാക്കിയ അവകാശം, ആൺകുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ നേർപകുതിയെ പെൺകുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിലേക്ക് നിയമം കൊണ്ടുവരികയാണ് ഇവിടെ. ഇനി 2-ൽ പെൺമക്കളാണുള്ളതെങ്കിൽ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 3/2 ഭാഗമാണ് അവർക്കുള്ളത്. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതിയാണുള്ളത്. അതായത് പിതാവിൻ്റെ ആ സ്വത്ത് അങ്ങനെ തന്നെ മകളുടെ കയ്യിലേക്കല്ല വരുന്നത്, നേർപകുതിയേ വരുള്ളൂ ഒരു മകളുള്ളെങ്കിൽ. ഒരാണും ഒരു പെണ്ണും ആയിട്ടുണ്ടെങ്കിൽ ആണിന് കിട്ടുന്നതിൻ്റെ നേർപകുതിയെ പെണ്ണിന് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം വന്നു കഴിഞ്ഞപ്പോൾ നിയമം വരുന്നത്. പക്ഷെ അതായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അതിന് മുമ്പ്. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ആ ആൺമോനെ ആൺമകനേക്കാൾ അധികം ഈ പെൺ മകൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ, കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അവൾക്കത് ഏറ്റെടുക്കാം, ഏറ്റെടുത്ത് നടത്താം. കുടുംബ ബിസിനസ് അല്ലേ. അപ്പൊ ആ കുടുംബ കൂട്ടുകുടുംബം ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കുടുംബത്തിനകത്തുള്ള എല്ലാവർക്കും അതിന്റെ പ്രയോജനമുണ്ട്. അപ്പൊ അത് നടത്താൻ പ്രാപ്തിയുള്ള ആള് ആരാണോ അവര് നടത്തുക എന്നുള്ളതാ. അതിപ്പം മകനാണെങ്കിൽ മകൻ, മകളാണെങ്കിൽ മകൾ എന്നുള്ള നിലയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്ലാം അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്, ആ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി. ഈ അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഇവർക്ക് ഈ സ്വത്ത് എന്ന് പറയുന്നത് അവരുടെ ആ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വത്ത് കിട്ടുമായിരുന്നു, അങ്ങനെയാണ് വന്നിരുന്നത്. മുഹമ്മദ് അത് മാറ്റി. മുഹമ്മദ് ഈ 4:11 ആയിട്ട് അത് പറയുന്നുണ്ട്. അത് ഈ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ തന്നെ എത്രയോ പേര് അതിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാമോ? എനിക്കറിയാവുന്ന കുറച്ച് മുസ്ലിങ്ങളുണ്ട്, അവരുടെ പരിചയത്തിലുള്ള ഒന്ന് പരിചയത്തിലും ഒന്ന് ആളുടെ ഒരു ചേട്ടനായിട്ട് വരും വേറൊരാളുടെ. അപ്പോൾ ആ ചേട്ടൻ മരിച്ചുപോയി പെട്ടെന്ന്. ചേട്ടൻ മരിച്ചു കഴിഞ്ഞ പിന്നീട് ചേട്ടൻ്റെ ഈ അനുജന്മാരൊക്കെ ആയിട്ട് ഭയങ്കര ഉടക്കമാണ്, ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ. പക്ഷെ എന്താണ്, നിയമമനുസരിച്ച് ഇവരുടെ നിയമമനുസരിച്ച് സ്വത്ത് മുഴുവനും ഇപ്പം അനിയന്മാർക്ക് കിട്ടും, അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഇല്ല ഈ അവസ്ഥയിലായി. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ കേസൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള തികച്ചും പ്രാകൃതമായ മനുഷ്യത്വവിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഇതൊന്നും ജാഹ്ലിയകൾക്ക് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബികൾ തികച്ചും മാനുഷികമായ നിലയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവർക്ക് ഈ വർഷത്തിൽ 4 യുദ്ധം ചെയ്യരുതെന്നുള്ളൊരു നിയമമുണ്ടായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബികൾക്ക്. അവര് ഒരു ദിവസം കേട്ടോ, ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികൾ യുദ്ധത്തിന് 1 വർഷത്തിൽ 4 യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അവർക്കൊരു നിയമം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഗോത്ര സംസ്കാരമാണ്, ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണ്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചവടത്തിന് പോകാൻ, കച്ചവട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാൻ പല കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഇടവേള ആവശ്യമാണ്. ആ ഇടവേളയ്ക്ക് വേണ്ടിയിട്ടാണ് 1 വർഷത്തിൽ 4 യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായിട്ട് കരുതിയിരുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ 1 യുദ്ധം എന്ന് പറയാമെന്ന് തന്നെ ഈ യുദ്ധം നിഷിദ്ധമായ മാസത്തിലാണ് നടന്നത്. ഈ ഖുറൈഷികൾ ഒട്ടും പേടിക്കാതെ, കാരണം നൂറ്റാണ്ടുകളായിട്ട് അവർ തുടർന്നു വരുന്ന ആചാരമാണ് ആ മാസങ്ങളിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക. ഏത് ഗോത്രത്തിനിടയിൽ അരിയിലൂടെ വേണമെങ്കിലും ആർക്ക് സുരക്ഷിതമായിട്ട് കടന്നു പോകാം, ഒരാളൊന്നും ചെയ്യില്ല. അപ്പോൾ അവർ അത്രയും ആ സുരക്ഷിത ബോധത്തോടുകൂടെ അവർ കച്ചവടം ചെയ്തിട്ട് ഷാമി പോയിട്ട് സിറിയയിൽ നിന്ന് കച്ചവട ചരക്കുകളും ഒക്കെ ആയിട്ട് മക്കയിലേക്ക് പോവുകയാണ്.
ആ സമയത്താണ് മുഹമ്മദിൻ്റെ സൈന്യം മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം പോയിട്ട് ഇവരെ ആക്രമിക്കുന്നത്. അത് അറബികൾക്കിടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആ സംഗതി അത് ഇവരായിട്ട് ചെയ്തു വെച്ചതാണ്. അതായത് നിലവിലുണ്ടായിരുന്ന നല്ലൊരു കാര്യമാണ് അത്, ഗോത്ര ഈ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നല്ലൊരു കാര്യം. എത്ര മാസം യുദ്ധം ഇല്ലാതിരിക്കുന്നു അത്രയും നല്ലത്, 12 മാസം യുദ്ധം ഇല്ലാതിരിക്കുന്നെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ അവർക്കത് പറ്റുകയില്ല, രക്തക്കൊതി അവരുടെ ഉള്ളിലുള്ളതാണ്, ജീനിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് റഫറൻസ് തരുമോ, മുഹമ്മദ് നബി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുള്ളത്? ആ മറ്റേ നെക്കില സംഭവം മുഹമ്മദ് നബി പറഞ്ഞിട്ടാണ് ചെയ്തത്, നിങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ റഫറൻസ് എടുക്കാന്നേ, ഞാനിപ്പോ ഇത് എന്റെ ഓർമ്മ പറഞ്ഞു, റഫറൻസ് ഒക്കെ എടുത്തു തരാന്നേ. അഫ്സലും നിക്ക് അഫ്സലെ അല്ല, അഫ്സൽ പറഞ്ഞിട്ടിവിടെ പറയു പറയുന്ന പയ്യനെ ബ്ലോക്ക് ചെയ്യണം, ബോധം കെട്ടവനെ അഫ്സലെ. ആ അങ്ങനെ പറയല്ലേ, അഫ്സലൊക്കെ 25-ാമത്തെ വയസ്സിൽ ഇവരുടെ ഒരാള് പോയി എല്ലാരും തകർത്തിട്ടുണ്ട്. അപ്പൊ 25 വയസ്സായ അഫ്സല് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ തകർക്കും എന്നുള്ളൊരു ചിന്ത നടക്കുന്നു. ഞാൻ വായിക്കാം, ഞാൻ വായിക്കാം, കേട്ടോ. ഹിജ്റ 2-ാം വർഷം റജബിൽ ക്രിസ്തു വർഷം 23 ജനുവരി റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ നേതൃത്വത്തിൽ 12 മുഹാജിറുകളോടുകൂടി നഖ്ലയിലേക്ക് നിയോഗിച്ചു. ഈ രണ്ടു പേർക്ക് ഓരോ ഒട്ടകം വീതം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ലിഖിതം കൊടുത്ത് റസൂൽ പറഞ്ഞു, 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇത് തുറന്നു നോക്കാവൂ. 2 ദിവസത്തിന് ശേഷം തുറന്നു വായിച്ചപ്പോൾ അതിൽ ഈ എഴുത്ത് വായിച്ച് മക്കയ്ക്കും തായിഫിനും ഇടയ്ക്കുള്ള നഖ്ല വരെ പോയി ഖുറൈശികളുടെ വാണിജ്യ സംഘത്തെ നിരീക്ഷിച്ച് വിവരമറിയിക്കുക എന്നായിരുന്നു. എഴുത്തിലെ വിവരം സഹയാത്രികരെ അറിയിച്ചു. എല്ലാവരും മോഡറേറ്റേഴ്സ് ഇടപെടേണ്ടതുണ്ട്. അല്ല, ഇത് ഈ രീതി പറ്റില്ല അഫ്സലെ, വളരെ മോശമാണ്. അഫ്സലിന് സമയം തരുന്നുണ്ട്. എഴുത്തിലെ വിവരം സഹയാത്രയെ അറിയിച്ചു. എല്ലാവരും ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചു. നഖ്ലയിലെത്തിയപ്പോൾ ഖുറൈശി വ്യാപാര സംഘം ചരക്കുകളുമായി നീങ്ങുന്നത് കണ്ടു. അതിൽ അമർ, ഉത്മാൻ, നൌഫൽ, ഹംകം തുടങ്ങിയവരെല്ലാം ഉണ്ട്. യുദ്ധം നിഷിദ്ധമായ റജബ് മാസത്തിന്റെ അവസാന ദിവസമായിരുന്നു അന്ന്. മുസ്ലിങ്ങൾ അവരെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അല്ലാത്ത പക്ഷം അവർ കടന്നു കളയുമെന്ന് അവർ മനസ്സിലാക്കി. അമറിനെ വധിക്കുകയും ഉത്മാനെയും ഹക്കമിനെയും ബന്ദികളാക്കുകയും ചെയ്തു. നൌഫൽ ഓടി രക്ഷപ്പെട്ടു. ഒട്ടകങ്ങളെ മദീനയിലേക്ക് തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്ലാമിൽ ആദ്യത്തെ യുദ്ധാർജിത സ്വത്തും വധവും ബന്ദികളുമെല്ലാം ഇതായിരുന്നു. തൻ്റെ കൽപ്പനയില്ലാതെ നിഷിദ്ധ മാസത്തിൽ യുദ്ധം ചെയ്തതിന് റസൂൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ബഹുദൈവാരാധകർ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കിട്ടിയ സുവർണാവസരം എന്ന നിലയ്ക്ക് പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. അവസാനം തീരുമാനവുമായി ഖുർആൻ സൂക്തം അവതരിച്ചു. 2:217 ഇത് നോക്കണേ. ഇതിനകത്തുള്ള ഉടായ്പിന് ഞാൻ പറഞ്ഞുതരാം, ഈ ആയത്ത് വായിക്കാം. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനിൽ അവിശ്വസിക്കുകയും മസ്ജിദുൽ ഹറമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അതിന്റെ അവകാശികൾ അവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. കുഴപ്പം കുലയേക്കാൾ ഗുരുതരമാകുന്നു. സൂറ 2:217. അപ്പൊ ഇവിടെ മുഹമ്മദ് ഇത് കത്ത് കൊടുത്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദിന്റെ കൂടെ നടക്കുന്ന സ്വഹാബിമാർക്ക് മുഹമ്മദിന്റെ മനസ്സിലുള്ള എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ആക്രമിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ഇതില്ലാന്നുണ്ടെങ്കിൽ അവർ ആക്രമിക്കാൻ നിൽക്കുമോ? ഇനി ആക്രമിച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ആദ്യം ഒന്നും മിണ്ടുന്നില്ല. മുഹമ്മദ് ഈ വന്ന ആളുകളെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് ചുരുക്കി എഴുതിയിട്ടുള്ളൂ. ഇത് വേറെ ഇതിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാം മുഹമ്മദ് അവരെ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ ഈ ഇടയിൽ തന്നെയാണ് ഭിന്നിപ്പ് വരുന്നത്. അവർ പറഞ്ഞത് ഇത് ശരിയല്ല, ഇത് യുദ്ധം നിഷിദ്ധമായ മാസമല്ല, റജബ് മാസമല്ല, റജബ് മാസം അവസാനിക്കാതെ നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിൽ നിന്ന് എതിർപ്പ് വരും. ഈ എതിർപ്പ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് മുഹമ്മദും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. അതിന് മുമ്പ് മുഹമ്മദ് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതേ ഇല്ല. ഈ എതിർപ്പ് വന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മറ്റവന്മാർ പെട്ടുപോയി. ആക്രമിച്ച് ഇത് വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന ആൾക്കാർ ഇതായിപ്പോയി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആയത്തിറങ്ങുന്നത്. അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറയുകയാണ് ഇവിടെ, വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്തതിനെ പറ്റി അവർ ചോദിക്കുന്നുണ്ടല്ലോ. ആ വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്ത് വലിയ അപരാധമാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനിൽ അവിശ്വസിക്കുകയും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവൻ്റെ അവകാശികൾ അവിടെ നിന്ന് പുറത്ത് ഞാനുണ്ട്, പക്ഷെ അനിൽ ബ്രദർ ഇപ്പൊ തിരിച്ചു വന്നിട്ട് അനിൽ ബ്രദറിന്റെ ശരിയായിട്ട് സാർ ഞാൻ അത് കഴിഞ്ഞിട്ട് സംസാരിക്കും. അനിൽ ബ്രദർ തിരിച്ചു വന്നു. അനിൽ ബ്രദർ വന്നോ?
ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാകുന്നതാണ്. ഈ മുസ്ലിങ്ങളെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ എന്നല്ല, അതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ ഏതെങ്കിലും പ്രദേശം ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള തോട്ടങ്ങൾ അവരൊന്നും ചെയ്യുകയില്ല. കാരണം ഈ മരുഭൂമിയിൽ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയതാണ്. അവരൊരു കാരണവശാലും ഈ ഭക്ഷ്യവസ്തുക്കളെ നശിപ്പിക്കുകയില്ല. പ്രത്യേകിച്ച് ഈന്തപ്പനത്തോട്ടങ്ങൾ, ഈന്തപ്പന എന്ന് പറഞ്ഞാൽ ഇന്നും അറബികൾക്ക് ഇന്ന് ഇത്ര അവർക്ക് ഇത്രയും സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഈന്തപ്പഴം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഈന്തപ്പന തോട്ടങ്ങളെ നശിപ്പിക്കുക ഒന്നും ചെയ്യുകയില്ല. അതിപ്പോൾ പരാജയപ്പെടാൻ പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാലും, പരാജയപ്പെടാൻ പോവുകയാണെങ്കിൽ ശരി ഞങ്ങൾ അടിമകളായി പോകും, എന്നാൽ പിന്നെ ഞങ്ങളുടെ ഈ സാധനമൊന്നും അവൻ അനുഭവിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇവരാരും സ്വന്തം ഈന്തപ്പനത്തോട്ടം നശിപ്പിക്കുകയില്ല. ആക്രമിക്കാൻ വരുന്നവരും ഈന്തപ്പനത്തോട്ടം നശിപ്പിച്ച് അവരെ ഇത് ചെയ്യാം എന്നാണ്. അവരിപ്പോൾ പ്രതിരോധത്തിൽ അവരിയ്ക്കുകയാണ്, ഉപരോധത്തിലങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈന്തപ്പനത്തോട്ടം കത്തിച്ച് കളയാൻ നശിപ്പിക്കാം എന്നുള്ളത് ഇതൊന്നും ഇവർക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു അത് ജാഹിലിയ കാലഘട്ടത്തിൽ. അതിനെ ലംഘിക്കുന്നത് മുഹമ്മദാണ്, മുസ്ലിങ്ങളാണ്. ഇവർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത്, ബനു നദീർ ഗോത്രക്കാരനാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ ചെല്ലുന്ന സമയത്തുണ്ട് അവർ ഇതിനകത്ത് കയറിയിരിക്കും, അവരുടെ കോട്ടയ്ക്കകത്ത് കയറിയിട്ട് ഉപരോധത്തിൽ അവർ അടച്ചിരിക്കും. ഇവർ ഈ പുറമേ നിന്ന് വന്ന ഉപരോധത്തിന് വേണ്ടി വന്നപ്പോൾ, ഇപ്പോൾ ഇവർ മുസ്ലിങ്ങളുടെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആക്രമിക്കുകയാണ്. പെട്ടെന്ന് ചെന്ന് ആക്രമിക്കുക, അവരെന്താണ് സംഗതി എന്ന് മനസ്സിലാകുന്നതിനേക്കാൾ മുമ്പേ കുറേ എണ്ണത്തിനെ കൊന്നിട്ടുണ്ടാകും, കുറേ എണ്ണത്തിന് അടിമകളായി പിടിക്കും, പിന്നെ കീഴടങ്ങുകയാണ്. ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ബനു നദീർ ഗോത്രക്കാരങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിം സൈന്യം വരുന്ന കണ്ടപ്പോൾ തന്നെ ഇവർ വേഗം കോട്ടയ്ക്കകത്ത് കയറി അടച്ചിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? മുഹമ്മദ് ചെയ്ത പരിപാടി, മുഹമ്മദ് ചെയ്ത പരിപാടി ഈ ഈന്തപ്പനത്തോട്ടം, അവരുടെ അവിടുത്തെ ഈന്തപ്പനത്തോട്ടം ഉണ്ട്, അത് നശിപ്പിക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഉത്തരവിടുകയാണ് ചെയ്തത്. അങ്ങനെ അവരത് കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റവരെന്ത് ചെയ്തു? പുറത്തിറങ്ങി, കത്തിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ പുറത്തിറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവർ അടിമകളായി പിടിച്ച് എന്നിട്ട് പിന്നെ നാട് കടത്തുകയും ചെയ്തു അവരെ. അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. മദീനയിലേക്ക് പോകുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ തന്നെ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അവർ പറയും ഇത് ചെയ്തത് ശരിയായി പോയില്ല എന്നും പറഞ്ഞ് പ്രശ്നം വരുന്ന സമയത്ത് അപ്പോഴും ആയത്തിറങ്ങുകയാണ്, അള്ളാഹു ഇതിനെ ഇതായിക്കൊണ്ട് ആയത്തിറക്കുകയാണ്, ചെയ്തതിൽ തെറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ, ഇവരിന്ന് അപരിഷ്കൃതരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ ആളുകൾ, അവർക്കൊരു മാനവികത ഉണ്ടായിരുന്നു, അവർക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം ഇസ്ലാമിക സംസ്കാരത്തെക്കാളും ബഹുദൂരം മുകളിൽ നിന്നിരുന്ന സംസ്കാരമാണത്. അവര് ഇടപെട്ടിരുന്ന കാര്യം, അവർ രക്തദാഹികളൊക്കെ തന്നെയാണ്, ഗോത്രത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. എന്നാൽ പോലും അവർ അതിനകത്ത് ഒരു മാന്യതയൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു, ഇത്ര ഇന്ന സമയത്ത് ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഒരു യുദ്ധനിയമം ഉണ്ടായിരുന്നു, ആ യുദ്ധനിയമത്തിനകത്ത് എതിരാളിയുടെ തോട്ടങ്ങൾ അല്ലെങ്കിൽ ഭക്ഷിക്കാൻ കഴിയുന്നതായ ഫലവൃക്ഷങ്ങൾ അത് വെട്ടി നശിപ്പിക്കരുത് എന്നൊക്കെ കുറേ അവരൊരു അവരുടെ ഒരു യുദ്ധനിയമങ്ങൾ, മര്യാദയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിരുന്നു. ഇതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്ലാം വരുന്നത്. അവിടെ നിലവിലുണ്ടായിരുന്ന ആ ഒരു സംസ്കാരത്തെ പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ടാണ് അത് വരുന്നത്. ഇനി ഇത് അത് കഴിഞ്ഞിട്ട് ഇത് എവിടെയൊക്കെ ചെന്നോ, ഇസ്ലാം എവിടെയൊക്കെ ചെന്നോ, ഇത് തന്നെയാണ് അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളെയും തകർത്തെറിഞ്ഞ് കളയാണ് ചെയ്തത്. അങ്ങനെ അത് മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവരുടെ ഈ പരിഹാസം, ഈ ജാഹിലിയ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ അന്നത്തുള്ള ആളുകൾ അറബികളാണ്, അവർ വിവരമില്ലാത്തവരെന്നൊക്കെ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ തോണിക്കാരൻ്റെ കാര്യം പറഞ്ഞില്ല, ആ തോണിക്കാരൻ്റെ മോൻ തോണിക്കാരനെ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അതുപോലത്തെ സംഗതിയേ ഉള്ളൂ ഇത്. ഇത് അവരെ മോശക്കാരാക്കിയിട്ട് ഇസ്ലാം വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുക. അതിനുവേണ്ടി കുറേ കഥകളൊക്കെ, എന്തൊക്കെ കഥകളാണ്? ജാഹ്ലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊന്നു കുടിച്ചു മൂടുന്ന പരിപാടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടെ പരമ്പര മുന്നോട്ട് പോകേണ്ടത്? സന്തതി പരമ്പര, സ്ത്രീയില്ലാതെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, മക്കളുണ്ടാകുന്നത്, അടുത്ത തലമുറ ഉണ്ടാകുന്നത്? പിന്നെ ഇവർ തന്നെ നാലും അഞ്ചും പേരെയൊക്കെ ഭാര്യമാരായിട്ട് എടുത്തിരുന്നു ഓരോരുത്തർ. ഇങ്ങനെ ഇത്രയും സ്ത്രീകൾ അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഈ കഥയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചോദ്യം വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അടിച്ചു വിടുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങൾ ജനിച്ച് അപ്പോൾ തന്നെ കൊന്നുമായിരുന്നു. ഈ പെൺഭ്രൂണഹത്യ എന്ന് പറഞ്ഞത് ലോകത്ത് എല്ലായിടത്തും നിലനിന്നിരുന്ന സംഭവമാണ്. ഇപ്പോൾ ഈ കേരളം ഒഴികെ മറ്റ് ഇന്ത്യ സ്റ്റേറ്റുകളിലൊക്കെ ഇതുള്ളതാണ്. അത് ഒന്നോ രണ്ടോ ഇതൊക്കെ ആയിട്ട് 10,000-ൽ 1-ോ 2-ോ കേസുകളൊക്കെ കണ്ടെന്ന് വരും. അത്ര തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെയാണ് ഇവരങ്ങ് പർവ്വതീകരിച്ച് പറയുകയാണ്, പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജീവനോടെ കുഴിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായത്? സന്തതി പരമ്പര മുന്നോട്ട് പോയത് എങ്ങനെയാണ്? ഇവർക്ക് 4-5 ഭാര്യമാരെ കിട്ടിയത് എവിടെ നിന്നാണ്? വെപ്പാട്ടിമാർ വേറെ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? മുഹമ്മദ് തന്നെ, മുഹമ്മദിന് അത്ര 10-14 ഭാര്യമാരുണ്ടായിരുന്നില്ലേ? വെപ്പാട്ടിമാരും വേറെ കുറെ, സുഹായിമാർക്ക് ഇങ്ങനെ തന്നെ 4 ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? വെപ്പാട്ടിമാർ വേറെ, എവിടെ നിന്ന് കിട്ടി?
അപ്പൊ ഇതൊക്കെ വെറുതെ ആ പാവം അറബികളെ കാട്ടറബികളെ ആക്ഷേപിക്കാൻ വേണ്ടിയാ. പിന്നെ വേറൊരു കാര്യം, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ കുറെ കൂടി സഹിഷ്ണുതയുള്ളവരായിരുന്നു. കാരണം ഈ മുഹമ്മദും കൂട്ടരും മക്കയിൽ 13 കൊല്ലം ഉണ്ടായിട്ട് ഒരൊറ്റ ആളെ പോലും അവർ കൊന്നില്ല. അവർ പരിഹസിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട് മുഹമ്മദിനെ, മുസ്ലിങ്ങളെയൊക്കെ പുച്ഛിച്ചിട്ടുണ്ട്. ശരിയാണ്, ഇമാരി മണ്ടം വാദമൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് കളിയാക്കും. ഇപ്പം നമ്മളൊക്കെ ഇന്നും പറയുന്ന പലരും മദ്രസ പൊട്ടെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന പോലെയൊക്കെ അവരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരാരും മുഹമ്മദിനെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെയോ ശാരീരികമായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മുഹമ്മദ് എന്താ ചെയ്തത്? മുഹമ്മദിന് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഹമ്മദ് എന്താ ചെയ്തേ? മുഹമ്മദ് എത്രയോ എണ്ണത്തിനെ കൊന്നു. മക്ക പിടിച്ചെടുക്കുന്ന സമയത്ത് മുഹമ്മദ് പറയുന്നുണ്ട് 10 പേരെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് ഉത്തരവിടുന്നുണ്ട്. ആ 10 പേര് അത് മക്കയ്ക്കുള്ളിൽ ഒളിച്ച്, അല്ല കാബയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നാലും ശരി, അവരെ പിടിച്ച് അവരെ പിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞു. കാബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് മസ്ജിദുൽ ഹറം എന്നാണ് അവർ വിളിക്കുന്നത്. ഹറം നിഷിദ്ധമായത്, അതായത് കൊല നിഷിദ്ധമായിരിക്കും. 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ശത്രുതയോടെ അവിടെ കൊല്ലരുത്. അതിന് മുമ്പ് അവർ ഈ വേറെ രീതിയിലൊക്കെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഈ വിധത്തിലുള്ളൊരു കൊല പാടില്ല എന്ന് പറഞ്ഞു. ശത്രുതയോടുകൂടി യുദ്ധം യുദ്ധം അതിനകത്ത് പാടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മുഹമ്മദ് പറയുകയാണ് അതിനകത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാലും കൊല്ലണം എന്ന് പറഞ്ഞു 10 പേരെ. പിന്നെ ആരെയും കൊല്ലേണ്ടി വന്നില്ല, ഓരോരുത്തർ ഓരോരോ ഉപായങ്ങളൊക്കെ പ്രയോഗിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരെല്ലാം പിന്നെ മുസ്ലിങ്ങളായി തീർന്ന് കണ്ണി പൊടിയിട്ടൊക്കെ ജീവൻ രക്ഷിച്ചെടുത്തു ഓരോരുത്തർ, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് അവർ ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ ഇവരോടൊക്കെ വളരെ സഹിഷ്ണുതയോടെ പെരുമാറിയിട്ടുണ്ട്. ഇവരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ, മറ്റുള്ള മതക്കാരെ പരിഹസിക്കുന്നത്, പുച്ഛിക്കുന്നത്, കളിയാക്കുന്നത്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇസ്ലാമിൻ്റെ തുടക്കം മുതലേ അത് തന്നെയാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തിനെതിരെ ഓരോന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ അത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദിന് പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ചെയ്യുന്നത് ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇവരെ കഴുത്തിൽ വാൾ വയ്ക്കുന്നതാണ്. മറ്റവർക്ക് പവർ ഉണ്ടായിരുന്ന സമയത്ത് അവരൊരിക്കലും ഇത് ചെയ്തിട്ടുമില്ല ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ അപരിഷ്കൃതരാകുന്നത്? അവർ അപരിഷ്കൃതരൊന്നും ആയിരുന്നില്ല. അവരുടെ ആ കാലഘട്ടത്തിൽ അവിടെ മക്കയിൽ യഹൂദന്മാർ കുറച്ചുപേരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു, ഹനഫുകളുണ്ടായിരുന്നു, അങ്ങനെ പല വിഭാഗക്കാരവിടെയുണ്ട്. എല്ലാവർക്കും അവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെയുള്ള ഭൂരിപക്ഷം അനുവദിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇവർക്ക് അധികാരം കിട്ടി കഴിഞ്ഞാൽ, ഇവർ ഇത് പവറിൽ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തത്? ഒക്കെ നശിപ്പിക്കുക ചെയ്തത്. എല്ലാവരും നിർബന്ധിച്ച് ഒന്നെങ്കിൽ മതം മാറ്റുന്ന അല്ലെങ്കിൽ കൊന്നുകളയാണ്. അപ്പം ഇങ്ങനെ ഈ കൂട്ടർ എങ്ങനെയാണ് അവരെക്കാളും മെച്ചമാകുന്നതെന്ന് പറയുന്നത്? ഒരിക്കലും ഇല്ല. ഇസ്ലാമിനേക്കാൾ ബഹു ദൂരം മുന്നിൽ നിന്നിരുന്നവരാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ. അവരുടെ ആ മാനവികതയുടെ കാര്യത്തിൽ നോക്കിയാലും ശരി, അവരുടെ ധാർമ്മിക നിലവാരത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ശരി, വേറെ അവരുടെ സഹിഷ്ണുതയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലായാലും ശരി, എല്ലാത്തിലും മുസ്ലിങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് അവരെന്ന് കാണാം. അപ്പം അതുകൊണ്ട് ഇവരുടെ ഈ വാദങ്ങൾ, മുസ്ലിങ്ങളുടെ ഈ വാദം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദിനെയും കൂട്ടരെയും മെച്ചപ്പെടുത്തിയായിട്ടെടുക്കാൻ, വെള്ളം ഊശിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഗിമ്മിക്കുകൾ മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അനിൽ ബ്രദറെ. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ആലങ്കാട് സാറെ, കേൾക്കാവോ? ഞാനിപ്പോ ഞാൻ പറയുന്നത് അനിൽ ബ്രദറിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ഈ ജാഹില്യ കാലം എന്ന് പറയുന്നത് വെറും ഒരു തെളിവും ഇല്ല ജാഹില്യ കാലം മോശമായിരുന്നു. ഈ ഖുർആനിൽ ഉണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു സ്വതന്ത്രമായിട്ട് ഒരു തെളിവോ എന്തെങ്കിലും ഒരു ഒരു ഇസ്ലാമിക പുസ്തകം അല്ലാത്ത ഒരു പുസ്തകത്തിൽ നിന്നോ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നോ ഒരു തെളിവും ഈ ജാഹില്യ കാലത്തിനെ കുറിച്ച് മോശമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സ്ഥലത്തില്ല. ഏറ്റവും വലിയ തെളിവ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തെ എടുക്കുകയാണെങ്കിൽ ഈ ജാഹില്യ കാലത്തിൽ ജീവിച്ച ആൾക്കാരും ഈ നുബുവത്ത് കിട്ടിയ ശേഷം ജീവിച്ച ആൾക്കാരും നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരം മുഹമ്മദും ഖദീജയാണ്. ഈ ഖദീജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ജാഹില്യ കാലത്ത് സ്ത്രീയാണ്. ജാഹില്യ കാലത്ത് 50 അല്ല 55 വയസ്സ് വരെ ജാഹില്യ കാലത്ത് ജീവിച്ചു. 55 വയസ്സിലാണ് എന്താണ് ഈ മുഹമ്മദിന് നുബുവത്ത് കിട്ടിയത്. അതെ, ഖദീജയുടെ 55-ാമത്തെ വയസ്സിൽ. ആ ഖദീജ എത്ര ഒരു സ്വന്തം ബിസിനസ്സും സ്വന്തം കമ്പനി, എന്താ പറയാ, വളരെ വലിയൊരു വ്യാപാരി സ്ത്രീയും ജോലിക്കാരന്മാരെയൊക്കെ വെച്ച് വളരെ നന്നായി
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ സ്വന്തം, അതായത് ഈ രണ്ട് ഭർത്താവ് നേരത്തെ ഉണ്ടായിരുന്നു, അവര് മരിച്ചു, വിധവയായിട്ടും വിവാഹം ചെയ്തു. ഈ മുഹമ്മദിനെ സ്വയം ഭർത്താവായി കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു. മുഹമ്മദിനെ കൺട്രോളില്, അതെന്താ വെച്ചാൽ ഈ മുഹമ്മദ് ഈ ഖദീജയുടെ ഭർത്താവ് ആയിരിക്കുമ്പോൾ ഒരിക്കലും എന്താണ് വേറൊരു സ്ത്രീനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഖദീജ സമ്മതിക്കില്ല. പക്ഷെ ഖദീജയ്ക്ക് ശേഷം ഒരു ഖദീജ പിന്നെ ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്താ, ഈ ഖദീജ എന്ന് പറയുന്നത് ഇസ്ലാമിക സ്ത്രീകളുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഒരു എന്താണ് സ്ത്രീ ഒരു ഒരു എന്താണ് ബിസിനസ് ചെയ്തതാണ്. പിന്നീടാണ് ജാഹിലിയ കാലം കഴിഞ്ഞിട്ടാണ് ഈ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയത്, 33:33. നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാത കാലത്തെ സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാര മുറ പോലെ നിർവഹിക്കുക, സക്കാത്ത് നൽകുക, അള്ളാഹുവിൽ അവന്റെ ദൂതനെയും അനുസരിക്കുക. അതായത് ഈ ജാഹിലിയ കാലത്തിന് ശേഷം, ഖദീജയുടെ കാലത്തിന് ശേഷം ഈ ഈ വ്യക്തിക്ക് സോകോൾഡ് നുബുവത്ത് കിട്ടിയ ശേഷം ഈ ഈ എല്ലാ സ്ത്രീകളും വീട്ടിലിരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത്, കാരണം പുരുഷന്മാർക്ക് പ്രകോപനം ഉണ്ടാവും, നിങ്ങൾ നടക്കുമ്പോ മെല്ലെ നടക്കുക, ഇതൊക്കെ ആയത്തുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു കാലം കഴിഞ്ഞിട്ടാണ് ഖദീജ വന്നല്ല ഈ ജാഹിലിയ കാലം എന്ന് ഞാൻ അത് എന്റെ അഭിപ്രായത്തിൽ ഈ നുബുവത്ത് കിട്ടിയ ശേഷമാണ് ജാഹിലിയ കാലം എന്ന് തന്നെ പറയണം. പിന്നെ ഞാനിപ്പോ വായിക്കാൻ പോണത് ഒരു 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 സുന്നൻ ഇബിൻ മാജയുടെ ഒരു 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 ഹദീസാണ്, 18:82, ബുക്ക് നമ്പർ 9, ഹദീസ് നമ്പർ 38. അതിൽ പറയണ ഒന്ന് നോക്കൂ. ഈ ഖദീജ ചെയ്തതിന്റെ ബദ്ധ വിരുദ്ധാണ് പറയുന്നത്, നോ മാരേജ് ഷുഡ് ബി ദി മെസഞ്ചർ ഓഫ് അല്ലാ സെഡ്, നോ വുമൺ ഷുഡ് അറേഞ്ച് ദ മാരേജ് ഓഫ് അനദർ വുമൺ ആൻഡ് നോ വുമൺ ഷുഡ് അറേഞ്ച് ഹർ ഓൺ മാരേജ്, ദി അഡൾട്രസ് ഈസ് ദ വൺ ഹു അറേഞ്ചസ് ഹർ ഓൺ മാരേജ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖദീജ സ്വന്തമായിട്ട് എന്താണ് പ്രൊപ്പോസൽ കൊടുത്തിട്ടാണ് മുഹമ്മദിന് വിവാഹം ചെയ്യുന്നത്. ഈ ഈ മുഹമ്മദിന് നുബുവത്ത് കിട്ടിയ ശേഷം പറയാണ് ഒരു സ്ത്രീ വേറെ സ്ത്രീന്റെ വിവാഹം കണ്ടുപിടിക്കരുത്, പുരുഷനെ കണ്ടുപിടിക്കരുത്, ഒരു സ്ത്രീ വേറെ സ്വന്തമായിട്ട് ഭർത്താവിനെ കണ്ടുപിടിക്കരുത്. കാരണം അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വ്യഭിചാരിയാണ്. ഈ നിയമം റഫറൻസ് ഒന്നുകൂടെ ഒന്ന് പറയുക. സുന്നൻ ഇബിൻ മാജ 188, ബുക്ക് നമ്പർ 9, ഹദീസ് നമ്പർ 38. അതായത് ദി അഡൾട്രസ് ഈസ് ദ വൺ ഹു അറേഞ്ചസ് ഹർ ഓൺ മാരേജ്. ഇങ്ങനെയാണെങ്കിൽ ഖദീജ ഒരു വ്യഭിചാരി ആവില്ലേ? ഖദീജ ഈ നൂബു ഈ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഖദീജനെ കല്ലെറിഞ്ഞു കൊല്ലില്ലേ? കാരണം എന്താ വെച്ചാൽ ഈ ഖദീജ സ്വന്തം ഭർത്താവിനെ കണ്ടുപിടിച്ചാൽ ഈ ഖദീജ ഒരു ഈ എന്താ പറയാ ഒരു ഒരു വ്യഭിചാരി ആയി മാറിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം. പിന്നെന്താ, പിന്നെ നോക്കൂ, ഞാൻ അടുത്ത് വായിക്കാൻ പോണ സുന്നൻ ദാവൂദിന്റെ 2146, ബുക്ക് നമ്പർ 12, ഇത് നമ്പർ 101. ഇതില് പറയാണ് സ്ത്രീകളെ നിങ്ങൾക്ക് തല്ലാമെന്ന് എന്ന് പറയാണ്, ഡു നോട്ട് ബീറ്റ് അല്ലാസ് ഹാൻഡ് മേഡീസ്, ബട്ട് വെൻ ഉമ്മർ കെയിം ടു ദ മെസഞ്ചർ ഓഫ് അല്ലാ ആൻഡ് സെഡ്, വിമൻ ഹാവ് ബിക്കം എംബോൾഡൻഡ് ടുവേർഡ്സ് ദ ഹസ്ബൻഡ്, ദ പ്രോഫറ്റ് ഗേവ് പെർമിഷൻ ടു ബീറ്റ് ദം, ദെൻ മെനി വിമൻ കെയിം റൗണ്ട് ദ ഫാമിലി ഓഫ് ദ മെസഞ്ചർ ഓഫ് അല്ലാ കംപ്ലൈനിങ് അഗെയിൻസ്റ്റ് ദ ഹസ്ബൻഡ്. സോ ദ മെസഞ്ചർ ഓഫ് അല്ലാ സെഡ്, മെനി വിമൻ ഹാവ് ഗോൺ റൗണ്ട് മുഹമ്മദ്സ് ഫാമിലി കംപ്ലൈനിങ് അഗെയിൻസ്റ്റ് ദ ഹസ്ബൻഡ്, ദേ ആർ നോട്ട് ദ ബെസ്റ്റ് എമംഗ് യു. അതായത് സ്ത്രീകളെ തല്ലിക്കോളൂ എന്ന് ഭർത്താക്കന്മാർക്ക് മുഹമ്മദ് നബി കൽപ്പന പറഞ്ഞപ്പോ കുറെ സ്ത്രീകൾ വന്ന് പ്രവാചകനോട് കംപ്ലൈന്റ് പറഞ്ഞു, അതായത് കുറ്റം പറ എന്റെ ഭർത്താക്കന്മാർ എന്നെ തല്ലുണു എന്ന് പറഞ്ഞു.
അപ്പൊ ആ സ്ത്രീകളെ സ്ത്രീകളെ എന്താ പറഞ്ഞ മെസഞ്ചറോ പോയി അള്ളാവിന്റെ ദൂതോദിനെ എന്താ പറഞ്ഞ ദേ ആർ നോട്ട് ദ ബെസ്റ്റ് അമ്മിങ് നിങ്ങൾ നല്ല ആൾക്കാരല്ല കംപ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തല്ലുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നല്ല ആൾക്കാരല്ല എന്നാണ് ഇത് പറയുന്നത് സുബൻ സുനൻ അബിദാവൂർ 214 പിന്നെയുള്ളതുണ്ട് പിന്നെയുള്ളത് ഈ മുസ്ലിം ഇസ്ലാമിക പണ്ഡിതന്മാർ ഇങ്ങനെ പറയും മെഹർ 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 ഭയങ്കര സംഭവമാണ് എന്താണ് ഈ മെഹർ സ്ത്രീകൾക്ക് വിവാഹം ചെയ്യണമെങ്കിൽ പുരുഷന്മാർ മെഹർ മെഹർ കൊടുക്കണം എന്നാണ് പറയാ ഇത് ഈ മെഹർ എന്താണ് ഞാൻ വ്യക്തമായിട്ട് പറയാം ഈ മെഹർ എന്ന് പറയുന്നത് ഇത്രയും മോശമായ സ്ത്രീകളെ ഒരു വസ്തുവാക്കി സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സ് അതായത് സ്ത്രീകളുടെ യോനിക്കുള്ള കൂലിയാണത് യോനി കൂലിയാണത് അത് ഞാൻ പറയാം ഇത് ഇതിന്റെ റെഫറൻസ് ബുക്ക് നമ്പർ 8 ആണ് ഇത് സഹി ആണ് ഇത് പറഞ്ഞത് സയ്യിദ് ബിൻ മൻസൂർ ആൾസോ റിപ്പോർട്ടഡ് സംതിങ് സിമിലർ ആൻഡ് ഇഫ് ഷി ഹാസ് സംതിങ് ലൈക്ക് എ ഹോൺ കമ്മിങ് ഔട്ട് ഓഫ് എ വെജൈന ഹെർ ഹസ്ബൻഡ് then has the right to divorce her or to keep her. And if he had intercourse with her, she gets her dowry for the intercourse her husband has had. അതായത് ഈ ഡൈവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മെഹർ തിരിച്ച് കൊടുക്കണമെങ്കിൽ അതായത് ഈ പുരുഷൻ ആ സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ മെഹർ കൊടുക്കണ്ടെന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് മെഹർ എന്ന് പറയുന്നത് യോനി കൂലി തന്നെയാണ് ഞാൻ ഇതുവരെ ഒരു ജാഹിലിയ കാലത്തിൽ ഇപ്പൊ ആരെങ്കിലും പറയൂ ഖദീജയ്ക്ക് മെഹർ കൊടുത്തു ഖദീജന് പ്രവാചകൻ വാങ്ങിയതാന്ന് പറയൂ അപ്പൊ ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് പറയണത് വേറെ ഒന്നുമില്ല ഈ ജാഹിലിയ കാലം എന്ന് പറയുന്നത് ഈ സോക്കോൾഡ് ഇസ്ലാമിക കാലത്തിനേക്കാൾ എത്രയോ പതിമടങ്ങ് നല്ലതായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ഹദീസും കൂടെ വായിക്കാം സോയുൽ ബുഖാരിയിൽ 51 ബുക്ക് 67 ഇത് നമ്പർ 86 ഇതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രവാചകൻ പറയാണ് ദി സ്റ്റിപ്പുലേഷൻസ് മോസ്റ്റ് എൻടൈറ്റിൽഡ് ടു ബി അബൈഡഡ് ബൈ ആർ ദോസ് വിത്ത് വിച്ച് You are given the right to enjoy women's private parts. That is the stipulations of the marriage contract. നിങ്ങളുടെ ഒരു നിക്കാഹ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റില് ഏറ്റവും വലിയ കോൺട്രാക്ട് ആണ് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ട് അതായത് സ്ത്രീകളുടെ യോനി ഉപയോഗിക്കാനുള്ള റൈറ്റ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്താ ഈ നിക്കാന്നോ എന്താ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ സ്നേഹിച്ച് ജീവിച്ച് കല്യാണം കഴിക്കാൻ അല്ലേ നമ്മുടെ സമയത്തൊക്കെ ഉള്ളത് നമ്മളൊക്കെ നോക്കുന്നത് പക്ഷെ ഇങ്ങനെ തന്നെയായിരുന്നു ജാഹിലിയയിലും ഖദീജയ്ക്ക് മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടു പ്രപ്പോസൽ കൊടുത്തു കല്യാണം കഴിച്ചു ഇതെന്താ പിന്നീട് എന്തായി ജാഹിലിയ കാലം കഴിഞ്ഞപ്പോ ഈ സോക്കോൾ ജാഹിലിയ കാലം കഴിഞ്ഞപ്പോ സ്ത്രീകളുടെ യോനി ആസ്വദിക്കാനുള്ള ഒരു സംഭവമാണ് നിക്കാ ഇത് മാത്രം സ്ത്രീ ചുരുക്കം പറഞ്ഞാൽ സ്ത്രീയുടെ ഒരു 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 എന്താ ഒരു ഭോഗ വസ്തുവായി മാറ്റി എന്നുള്ളതാണ് ഇത് പറയാനുള്ളത് പിന്നെ ഇനിയിപ്പോ പറയുകയാണെങ്കിൽ പുരുഷന്റെ കാര്യം നോക്കാം ഈ മുഹമ്മദ് നബി 13 മെക്കയിൽ കഴിഞ്ഞു മെക്കയിൽ കഴിഞ്ഞിട്ട് എത്രയോ തവണ ഈ ഖുറൈശികളുടെ ദേവന്മാരെയൊക്കെ തെറി പറഞ്ഞു ഖുറൈശി ദേവന്മാരെ അതായത് ബിലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കൊണ്ട് എന്താണ് ഈ കാബയില് പോയിട്ടുള്ള 360 വിഗ്രഹങ്ങളുടെ മുകളില് ഈ ബിലാലിനോട് പറഞ്ഞു നീ പോയി മലവിസർജനം ചെയ്യാൻ പറഞ്ഞു അതായത് നമ്മുടെ സിദ്ദിഖും മുഹമ്മദും കൂടെ പറഞ്ഞിട്ട് ഈ ഈ എന്തെങ്കിലും ഖുറൈശികൾ ചെയ്തോ ഈ ബിലാലിനെ കൊല്ലാനിട്ടിട്ടില്ല മുഹമ്മദിന് എന്തെങ്കിലും പറ്റിയിട്ടില്ല പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് അതിനുശേഷം മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു
ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ തല അവിടെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇനി വേറെ ഒന്ന് പറയാം. അതായത് പ്രവാചകൻ കുറെ ആൾക്കാരെ കൊല്ലാൻ പറഞ്ഞു ഞാൻ പറയാം. അതൊക്കെ പ്രവാചകനെ നിന്ദിക്കുന്നതിന്റെ കാരണമാണ്. സുഹീഹുൽ ബുഖാരി 2954 ബുക്ക് നമ്പർ 56 നമ്പർ 166 അതായത് നറേറ്റഡ് ദ മെസഞ്ചർ സെൻഡേഴ്സ് ഓൺ എ മിലിറ്ററി എക്സ്പെഡീഷൻ ടു ടെല്ലിംഗ് അസ് ഇഫ് യു ഫൈൻഡ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ ഈ നെയിം ടു മെൻ ഫ്രം ഖുറൈഷ് ബേൺ ദം വിത്ത് ഫയർ then we came to bidi adey pravajam quotation aanu poi ivare kandu kaynal kolluga pin adutha sunan abu daud 2683 idile paray njan churiki parayan pravajagan oru oru naala aalkare peru parnittu parayana nee ivare okku kollanu nu paru ivare okku kollanu sahabigalodu parayana pin adutha ഈ കൊറേഷികളുടെ ആ കൊറേഷികളുടെ ജൂതന്മാരും ക്രൈസ്തവരും സുഖമായി ജീവിച്ച് ഒത്തൊരുമയായി ജീവിച്ച സ്ഥലമാണ് ഈ എൻറ്റയർ ഒരു പെനിൻസുല. അപ്പോ ഈ ഈ ആൾക്കാരെയൊക്കെ പ്രവാചകൻ എന്താ ചെയ്തത്? സുഹീഹുൽ മുസ്ലിമില് 1767 എല്ലാവരെയും ജൂതന്മാരെയും ക്രൈസ്തവരെയും ഈ അറേബ്യൻ പെനിൻസുലെന്ന് പുറത്താക്കണം എന്ന് കൽപ്പിച്ചു. പിന്നെയുള്ളത് ഇനി അടുത്തത് പറയാൻ പോകുന്ന സുഹീഹുൽ മുസ്ലിം 1637 ഇതിൽ പറയുന്നത് ഈ ബഹുദേവ വിശ്വാസികള് ടേൺ ഔട്ട് ദ പോളിത്തീസ് ഫ്രം ദ ടെറിട്ടറി ഓഫ് ഫ്രം ദിസ് ടെറിട്ടറി ഇവരൊക്കെ പുറത്താക്കണം എന്ന് പറഞ്ഞു. ഇത് സുഹീഹുൽ മുസ്ലിം 1637. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു 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 കാലം എന്ന് പറയുന്നത് നേരെ മറിച്ചാണ് ജാഹില്യ. അതായത് നേരത്തെ കാലമാണ് എന്താണ് വെളിച്ചത്തിന്റെ ഒരു 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 കാലവും അത് കഴിഞ്ഞിട്ട കാലമാണ് ഈ പ്രവാചകന് നുബുവത്ത് കിട്ടിയ ശേഷമാണ് ശരിക്കുള്ള ജാഹില്യ കാലം തുടങ്ങിയത്. ഈ ഈ പാവപ്പെട്ട മുസ്ലിംസ് അത് ഇപ്പോഴും ഈ ഈ 1400 കൊലത്തിന് ശേഷവും ഈ ജാഹില്യ ഇപ്പോഴത്തെ ജാഹില്യ കാലത്തിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നാണ് സങ്കടം തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. എൽസൺ എൽസൺ കേക്കാവോ? ഓക്കെ, ദുർഗ പ്രസാദ് കേക്കാവോ? സംസാരിച്ചോളൂ ദുർഗ പ്രസാദ്. പറഞ്ഞു. അതായത് ജാഹിലിയ കാലഘട്ടവും ഇസ്ലാമിക കാലഘട്ടവും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അരുൾ കൊടിക്കോട്ടും അതുപോലെ തന്നെ ആലങ്ങാടനും മല്ലയ്യപ്പനും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു രക്തം ചുരുക്കം ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം, മാനവികത, സംഗീതം, സാഹിത്യം, നൃത്തം, ബഹുദൈവാരാധന, ഏകദൈവാരാധന, ഇനി ഒന്നിനെ ആരാധിക്കാത്ത ആളുകളും ഉണ്ടാവാം. ഇവരൊക്കെ ആ പ്രാകൃതമായ ഒരു ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും വളരെ ആരോഗ്യകരമായ ഒരു 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 ജീവിതക്രമം കാത്തു സൂക്ഷിച്ച ആ കാലഘട്ടത്തിൽ വന്നു ഭവിച്ച ഒരു മഹാദുരന്തമാണ് മുഹമ്മദും ഇസ്ലാമും എന്ന് വളരെ വ്യക്തമായി. പിന്നെ ഈ മല്ലയ്യപ്പൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ അന്ന് പെൺകുട്ടികളെ കൊച്ചു പ്രസവിച്ച കുട്ടികളെ കൊച്ചുകുട്ടികളെ പെൺകുട്ടികളെ കൊല ചെയ്യുന്ന ഒരു അധാർമികത ഉണ്ടായിരുന്നിരിക്കാം. അത് ഏതാണ്ട് ഒരു 10-25 വർഷം മുമ്പ് നമ്മുടെ തമിഴ്നാട്ടില് നിലവിലുണ്ടായിരുന്നു. വ്യാപകമായിട്ടല്ല, ഉശലാമ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പാട്ടുണ്ട്, ഉശലാമ്പെട്ടി പെൺകുട്ടി മുത്തുപ്പേച്ച് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുമൊക്കെ. അത് സമൂഹം ഉണർന്നു, അതിനെതിരെ ഗവൺമെന്റും ഒക്കെ ഉണർന്നു, അതിനെതിരെ പ്രവർത്തിച്ചു, അത് നിന്നുപോയി. അപ്പൊ ഇതുപോലുള്ള അധാർമികത അവിടെ ഇവിടെയും ഒക്കെ ഉണ്ട്. അതിനെ വലിയ പർവ്വതീകരിച്ചിട്ട് ഏറ്റവും വൈകൃതമായിട്ടുള്ള മനുഷ്യ സ്നേഹവും മനുഷ്യന്റെ ആർദ്രതയും മനുഷ്യന്റെ എല്ലാ നല്ലതും നശിപ്പിച്ച്
ഒരു ജാഹിലിയ എന്ന് പറയുന്ന കാലഘട്ടം നിലനിൽക്കുന്നത് മുഹമ്മദിന് ശേഷവും ഇന്നുമാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. എൽസൻ കേക്കോ? എൽസൺ കേക്കാവോ? മുകളിൽ ഒന്ന് ആരും ഉറങ്ങരുത് പ്ലീസ്. ദീപോർട്ടറെ കേക്കാവോ? കേൾക്കാം. ഞാൻ ഇതിലാ. യാ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ, ബോണി. ആ പാസ്റ്റർ, ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത് ഈ ടോപ്പിക്കായിട്ടില്ല. നേരത്തെ ഗ്രൂപ്പ് റൂം നേരത്തെ ഒരു റൂം ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു കാര്യം പാസ്റ്ററോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓഫ് ദ ടോപ്പിക് ആണ്, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഓഫ് ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ലാസ്റ്റ് ചാനൽ പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ മുഹമ്മദിന്റെ ഒറിജിൻ അറബ് ഒറിജിനും ഇസ്മായില് അറബ്സിന്റെ ആൻസിസ്റ്റർ ആണെന്ന് ലോറൻസ് പാസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു ഹദീസ് അതിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ്. അതായത് ഇസ്മായിൽ എന്ന് പറയുന്ന ആള് സഹീഹ് ബുഖാരി 2368 എന്ന് പറഞ്ഞ ഹദീസ് ഇബൻ അബ്ബാസ് പറഞ്ഞേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്മായിലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മ കണ്ടുപിടിച്ച വൈഫ് എന്ന് പറയുന്നത് ജുർഹം എന്ന് പറയുന്ന ഒരു അറബ് ട്രൈബിൽ നിന്നാണ്. അപ്പൊ അറബ് ട്രൈബിൽ നിന്നും ഇസ്മായിലിന് വേണ്ടി ഒരു ഭാര്യനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇസ്മായില് അറബ്സിന്റെ മൊത്തം പിതാവാകുന്നതും ഈ പറഞ്ഞ മുഹമ്മദിന് ആൻസിസ്റ്റർ ആവുന്നത് എങ്ങനെയാണെന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ. താങ്ക് യു. ഒരു പ്രതികരണം പറയുന്നത്, ഈ ഇസ്ലാം പറയുന്ന ചരിത്രമൊക്കെ തന്നെ ഫ്രെയിം ചെയ്തെടുത്ത കഥകളാണ്. എങ്ങനെയാണ് ഈ ഇസ്ലാമത ചിന്തകൾ ഈ രൂപത്തിൽ 100 കോടി 150 കോടി മനുഷ്യരെ ഈ രൂപത്തിൽ വഞ്ചിതരാക്കിയത് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം. എനിക്കതിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഉത്തരകൊറിയ ഭരിക്കുന്നതൊരു മനുഷ്യനെ അറിയാമല്ലോ. ആ മനുഷ്യൻ്റെ കീഴിൽ ഉത്തരകൊറിയ എങ്ങനെ പോയി എന്ന രൂപത്തിലാണ് ഇസ്ലാം മതത്തിൻ്റെ ആരംഭഘട്ടവും പിന്നീട് അവർ രാജാക്കന്മാരായ ഇടത്തും ഒക്കെ കാണുന്ന ഏകാധിപത്യ പ്രവണത. മനുഷ്യൻ വാളിനെ ഭയക്കുന്നു, അയാളെ കൊന്നിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളെ അപഹരിക്കുന്ന വിഷയത്തെ ഭയക്കുന്നു, ഒടുക്കം ഇസ്ലാമിന് കീഴടങ്ങുന്നു. ടേക്ക് സോർ ഓർ ടേക്ക് ഇസ്ലാം, ഇതായിരുന്നു ഇസ്ലാം മുമ്പോട്ട് വെച്ച രീതി. അങ്ങനെ ചരിത്രത്തിലും കടന്നുകയറ്റം നടത്തി അതിനെ മലിനമാക്കി. ഇന്ന് വിവരസാങ്കേതിക വിദ്യ വല്ലാതെ വളർന്നു, മനുഷ്യാവകാശങ്ങൾ വളർന്നു. ഇനി ഇവരെങ്ങനെയൊക്കെ തടഞ്ഞാലും ഇത് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ, ഇത്രയും കാലം താമസിച്ചെങ്കിലും സത്യാവസ്ഥ പുറത്തു വരികയാണ്. ഇവിടെ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ മകനുമായിട്ട് ഏതെങ്കിലും വിധത്തിലൊന്ന് ഏച്ചുകെട്ടാൻ മുഹമ്മദിനെ നോക്കി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് പലപ്പോഴും നിങ്ങൾ മുഷിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഇസ്മായിലിൻ്റെ 12 മക്കളെക്കുറിച്ചും കൃത്യമായ വിശദീകരണം നമുക്ക് ബൈബിളിൽ കിട്ടുന്നുണ്ട്. അത് ഇനി ഇവർ അംഗീകരിക്കേണ്ട, പോകട്ടെ. അപ്പുറത്ത് ഇവരൊന്ന് പറയൂ, ഇസ്മായിലിൻ്റെ മക്കൾ ആരായിരുന്നു, അവരെതിലേക്ക് പോയി, തെളിവില്ല. ഇനി അടുത്തത്, ഇസ്മായിൽ മക്കയിൽ വന്നു എന്നുള്ളതും അബ്രഹാം മക്കയിൽ വന്നു എന്നുള്ളതും വളരെ തെറ്റാണ്, ചരിത്രപരമായി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, ഖുറാൻ അനുസരിച്ചും അത് പറ്റില്ല. കാരണം മക്കയിൽക്ക് പുറത്തു നിന്നൊരു പ്രവാചകൻ അവിടെ വന്നിട്ടില്ല എന്ന് കൃത്യം തന്നെ എഴുതിയിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണഗതിയും അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ അബ്രഹാം പ്രവാചകനല്ലെന്ന് പറയേണ്ടി വരും. ഇനി ഇവ രണ്ടും ഇവിടെ ഇസ്മായിലുമായി ബന്ധപ്പെട്ടുള്ള ജീവചരിത്രം കുറിക്കുമ്പോൾ, ഈ വംശാവലി എഴുതി വരുമ്പോൾ 21 പേരുടെ കൃത്യമായ പേരെ രേഖപ്പെടുന്നുള്ളൂ, 42 പേരുടെ മിസ്സിംഗ് ആണ്. അവരെ കുറിച്ചൊരു പരാമർശമില്ല ഈ വംശാവലി എഴുതുന്ന വഴിക്ക്. ഒരിക്കലും വഴി തെളിയിക്കാൻ പറ്റിയ ഒരു ചരിത്രമല്ലത്. മാത്രമല്ല, ഈ അബ്രഹാമിൻ്റെ മക്കളുടെ ചരിത്രം ഒരു പുരോഗതിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ, അവർ പിന്നെ വലിയ സമ്പത്തിൻ്റെ ഉടമകളായി മാറുന്നു, അടുത്തടുത്ത രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുന്നു, അവർക്ക് സാംസ്കാരികമായ അഭിവൃദ്ധി സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. മുഹമ്മദ് നമ്മൾ കാണുന്നത് തീർത്തും ദരിദ്രമായ ഒരു ജീവിത പശ്ചാത്തലത്തിലാണ്, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വിധത്തിലും യോജിക്കാത്ത കാര്യങ്ങൾ. അടുത്തത്, ഈ അറബി എന്ന ഭാഷ സെമിറ്റിക് ലോകത്തിൽ ഏറ്റവും പതുക്കെ വന്ന, ഏറ്റവും ഒടുവിൽ വന്ന ഭാഷയാണ്. അപ്പൊ ഇത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെയാണ് ഇതിനാണ് അറബിക്ക് പൗരാണികത അവകാശപ്പെടുന്നത്, എങ്ങനെയാണ്? അത് തന്നെ പഠിക്കണം. അപ്പൊ അറബി പൗരാണികമല്ല, അത് ഈ ഭാഷകളിലെ ഏറ്റവും ഒടുവിൽ വന്ന താരതമ്യേന ജൂനിയറായ ഭാഷയാണെന്ന് അറബ് ചരിത്രകാരന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി നമ്മുടെ താങ്കൾ പറഞ്ഞതിലേക്കാണെന്ന് വന്നേ ഉള്ളൂ.
ഇനി കൂട്ടിച്ചേർക്കാൻ അന്നിട്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഏതാണ്ട് 1,27,000 ചതുരശ്ര മൈൽ ചുറ്റളവ് വരുന്ന അറേബ്യൻ പെനിൻസുല ഏകദേശം അളവാണ്. ഈ ഭൂപ്രദേശത്ത് വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ഭാഷകളും രീതികളും ഒക്കെ നിലനിന്നിരുന്നു. അപ്പോൾ അവയുടെ ശേഷിപ്പുകൾ ഇന്നും നമുക്ക് പുരാവസ്തു വിജ്ഞാനിയം വഴി ലഭിക്കുന്നുണ്ട്. ഇത്ര വാചപഠിക്കുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാർ മെക്കയും മദീനയും ഉത്ഖനനം നടത്തി പുറത്തുവിട്ട പഠനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഒരു ചോദ്യമാണ്. ഏത് ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആണ് നമുക്ക് വേണ്ടത്? 6, 7, 8 കാലയളവിലേക്കെ ഇവരുടെ അവർ ഈ പറഞ്ഞു വരത്തുന്ന തരത്തിലെ ഉത്കൃഷ്ട സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ എവിടെ കിടക്കുന്നു? ഏത് ആർക്കിയോളജിയാണ് അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി സാഹിത്യ രംഗം എടുത്താൽ ഏതുതരം അഭിവൃദ്ധിയാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുവരുന്നത്? ഇനി വൈദ്യശാസ്ത്രം എടുത്താൽ അതേക്കുറിച്ച് പറയുന്നത് പോലും പണ്ടത്തെ കഥകൾ, പണ്ടത്തെ വൈദ്യശാസ്ത്രം ഇസ്ലാമിന് പേര് മാറി ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ അതേ അബദ്ധങ്ങളോ വന്നിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കൊരു ഭയങ്കര തമാശ കാണാം. ഞാനിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 9 മണിയോടെ 9:10 മണിയോടെ അത് റിലീസ് ആവും. അത് ഈച്ചശാസ്ത്രമാണ്. ഈച്ചയുടെ ഒരു കാലില് വിഷമാണെങ്കിൽ രോഗകാരിയായാണ് ചിറകില്, അടുത്തതില് ഔഷധമാണ്. ഇത് വലിയ രസകരമായ കാര്യമാണ്. ഇത് ഉസ്താദുമാര് പ്രസംഗിച്ചതിനെ പറ്റി നമ്മൾ നടത്തിയൊരു പരാമർശമുണ്ട്. ഇതിന് മുജാഹിദ് ബാലുശ്ശേരി മറുപടി തന്നിരിക്കുന്നത്, എവിടെയോ വലിയ സർവകലാശാലയിൽ ഗവേഷണം നടത്തിയ ആൾക്കാർ നോബൽ പ്രൈസ് മേടിച്ചു ഇങ്ങനെ ഈച്ചയുടെ ചിറകിനെ പറ്റി. എന്നിട്ട് അതിൻ്റെ കുറേ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാനപ്പോൾ അതിലൊന്ന് പരതി പകലിരുന്നു. നമ്മൾ ചിരിച്ച് മരിച്ചവൻ കുഴിയിൽ നിറഞ്ഞേറ്റ് വന്ന് ചിരിച്ചു വീഴും. എന്നിട്ട് പറയുകയാണ്, 1400 മുമ്പ് അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു പ്രവാചകന് ആരാണ് ഈ വിദ്യ പറഞ്ഞു കൊടുത്തത്? ആരാണ് ഈ വിദ്യ പറഞ്ഞു കൊടുത്തത്? മറ്റേ മലക്കാണ്. മലക്ക് വിവരക്കേടല്ലാടെ പറഞ്ഞു കൊടുത്തു. മലക്ക് വന്നെങ്കിൽ, അല്ലെങ്കിൽ ഖദീജയും ഈ മറ്റേ നമ്മുടെ എന്തുവാ ബറക്കത്ത് ഇബ്നു നൗഫലും ചേർന്ന് ഈ പാവം മനുഷ്യനെ പറ്റിച്ചു ഒന്നുകിൽ. ഇതിലേതോ ഒന്ന് നടന്നിട്ടുണ്ട്. ഏതായാലും അവിടെ നടന്ന ഗവേഷണമൊന്നും ഈച്ചയുടെ ചിറകിൽ, ഖുറാനിൽ പറയുന്ന പോലെ ഒരു ചിറകിൽ ഔഷധവും അടുത്ത ചിറകിൽ വിഷവും എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഈച്ച ഉൾപ്പെടെ പല പ്രാണികളിൽ നിന്ന് വാക്സിൻ എടുക്കാം. രോഗകാരികളായ ഈച്ചകളിൽ നിന്ന് തന്നെ വാക്സിൻ എടുക്കാം. അതിനെ ഈച്ചകളെ കുറിച്ച് മാത്രം പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ പല സ്രവങ്ങളിൽ നിന്ന് വാക്സിൻ എടുക്കാറില്ലേ? നമ്മുടെ രക്തത്തിൽ നിന്ന് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കൊടുത്തോട്ടും പാസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക്. സാർ പറഞ്ഞോളൂ, അല്പം വിപ്ലവം കയറി വന്ന ആളാ, കുഴപ്പമില്ല. അവർ പ്രകോപിതരാകും. ഇതൊരു സാധാരണ പറയൽ, ഇത്ര നുണ പറയുന്നു പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇവരെല്ലാം ഒരു പൊതു പരിപാടിയാണ്, പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇന്ന് ആ ശൈലി കേട്ടില്ല, അങ്ങനൊരു വ്യത്യാസമുള്ളൂ. ഏതായാലും ഇതിലെല്ലാം ഒരു വലിയ രസകരമായ കാര്യം, ഈച്ചയുടെ ഈ വീഴ്ച തന്നെയാണ് രസം. അപ്പം ഞാൻ ആദ്യം കുറേ സയൻറ്റിഫിക്കലി കുറേ പഠനമൊക്കെ നടത്തിയിട്ട് മറുപടി പറയാൻ കൊടുത്തപ്പോൾ ഓർത്തു അതൊരു സുഖമില്ല. കാരണം ഈ വിഡിതത്തിന് എന്തോ മറുപടി പറയാൻ ആ രൂപത്തിൽ. അപ്പം ഞാനതിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഈച്ച വന്നിട്ട് ഒരു സൈഡ് വന്ന് ചായക്കകത്ത് വീഴുകയാണോ? അതും കറക്റ്റും രോഗമുള്ള ഭാഗം. ഈച്ചയുടെ ഒരു സൈഡായിട്ട് വന്നപ്പോൾ, ഒരു ചിറക കേട്ടോ, സൈഡല്ല, ഒരു ചിറക് വന്ന് വീഴുക, അപ്പം മറ്റേ ചിറക് കൂടെ മുക്കിയിട്ട് കുടിക്കണം. മനുഷ്യനായി പിറന്നവനുള്ളം പറ്റും ഈച്ച വീണ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്തത് ഈച്ച വീണ ഭക്ഷണം നമ്മൾ കളയാ പതിവ്, ഇവർ ഈച്ച വീണത് കഴിച്ചോണമെന്നാണ് പറയുന്നത്. അടുത്തത് ഈച്ച വീണതിന് തിരിഞ്ഞാന്ന് കൂട്ടുക, ആദ്യം വീണത് ഔഷധമുള്ളതാണെങ്കിൽ വിഷം പിന്നെ മുക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ വെള്ളം ഈ ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? ഇതുവല്ലാണോ അവിടെ നടന്ന പഠനം? നമ്മളിത് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഉത്തരവില്ല. അപ്പം ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ അതിനകത്ത് വന്നുപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അസലം പ്രയോഗം, അസലം പ്രയോഗം എന്ന് പറയുന്നത് സൂത്ത്സേയേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ ഭാവി പറയുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് ഇസ്ലാം മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഈ ജാഹിലിയ എന്ന് ഇവർ പറയുന്നത്, ഏതാണ്ട് 100 വർഷമായി ജാഹിലിയ എന്ന് പറയുന്നത്, അതെങ്ങനെ 100 വർഷമായിട്ട് ഇരുണ്ട യുഗം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ പോലല്ല, അന്ന് കാലം വളരെ സ്ലോ ആയിട്ട് പോകുന്ന, വളരെ സാവധാനം വരുന്ന കാലത്തിന്റെ ആ പുരോഗതിയിൽ 100 കൊല്ലം, ബാക്കി വർഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതിനു മുമ്പുള്ള വർഷം? അന്നും ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇവർ വളരെ അത്യാവശ്യം നല്ല രീതിയിൽ പോയ ആളുകളാണ്. അതിൽ ഒരു സംഭവം കൂടെ പറയാനുണ്ട്, ഇമ്രാവുൽ കൈസ് എന്ന് പറയുന്ന കവിയുണ്ട്. ഈ കവികളൊക്കെ ഭയങ്കര എഴുത്തുകാരായിരുന്നു. നമുക്കറിയാം നമ്മുടെ ഡാൻ്റെയുടെ അല്ലെങ്കിൽ ഇലിയഡിനോടും ഒഡീസിയോടും ഒക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള മനോഹര കവിതകൾ എഴുതിയിട്ടുള്ള ആളുകളാണെന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത്രയും നല്ല കവിതകൾ. അപ്പൊ കവിതയുടെ ലോകത്തെ തന്നെയാണ് മുഹമ്മദ് നശിപ്പിച്ചത്. ഈ ഇമ്രാവുൽ കൈസിന്റെ കവിതയാണ് നമ്മൾ അൽഖമർ എന്ന് പറയുന്ന അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ കോപ്പിയാണ്. ചന്ദ്രൻപിള്ളർ എന്നൊക്കെ ഒരു കവിതയാണ്. അടുത്തൊരു കാര്യം കൂടെ, ഈ ഇമ്രാവുൽ കൈസ് ഒരു ഭയങ്കര വിവരമുള്ള മനുഷ്യനായിരുന്നു. അതുകൂടെ പറയാൻ നിർത്തിക്കോളാം. ഇമ്രാവുൽ കൈസ് എന്ന് പറയുന്ന കവി, അദ്ദേഹം അവരുടെ അവിടെ ഒരു അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ വന്ന്
ഇദ്ദേഹത്തിന്റെ അപ്പനെ ആരോ കൊലപ്പെടുത്തി. അപ്പൊ ഈ അപ്പനെ കൊന്ന ആളിനോട് പ്രതികാരത്തിന് പോണോ വേണ്ടായോ എന്നറിയാൻ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരസ്ത്രം ഇരിപ്പുണ്ട്, ആ അസ്ത്രം എടുത്ത് ഇങ്ങനെ എയ്യുമ്പോൾ അത് ചെന്നൊരു ടാർഗറ്റിൽ കൊള്ളും. അപ്പൊ പോകണം പോകണ്ട എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേത് ാണ് തീരുമാനം എടുക്കുന്നത്, ഒരു തരം ലോട്ട് അല്ലെങ്കിൽ ചീട്ടിടുന്ന പോലെ പരിപാടി. ഇദ്ദേഹം ഈ അസ്ത്രം എടുത്തിട്ട് എഴുതും, എഴുതി മൂന്ന് തവണയും ഇത് പോകണ്ട എന്നുള്ള അറിയിപ്പാണ് കിട്ടുന്നത്. അവസാനം അദ്ദേഹം ഈ വില്ലെല്ലാം മരിച്ചു പിടിച്ച് താഴോട്ട് കളഞ്ഞേച്ച് ഈ വിഗ്രഹത്തോട് ചോദിച്ചു, ഇട മരിച്ചത് നിന്റെ അപ്പനായിരുന്നെങ്കിൽ നീ എന്നോട് എന്തോ പറയായിരുന്നു ചോദിച്ചു. നിന്റെ അപ്പൻ മരിക്കണം അന്നേരം അറിയാൻ നിനക്ക് എന്റെ വിഷമം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ദൈവികതയെ ശപിച്ചു പോരുന്ന രസകരമായൊരു രീതിയുണ്ട്. ഇത്തരത്തിൽ വിവരമുള്ള മനുഷ്യരുടെ ഒരു നാടായിരുന്നത് ഒട്ടേറെ കഴിവുള്ള ഒരു നാടാണ്. അത് മുഴുവൻ മുച്ചൂടും നശിപ്പിച്ചിട്ട് ഏറ്റവും പ്രാകൃതമായ ലൈംഗിക അരാജകത്വവും സ്ത്രീവിരുദ്ധതയും പീഡോഫീലിയയും ചരിത്രത്തിൽ ആവിഷ്കരിച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇത് സച്ചരിതരായ ഖലീഫമാരുടെ കാലമാണ് പിന്നെ വന്നത്, ഇത് ഏറ്റുപാടാൻ കുറെ ആളുകൾ. ഞങ്ങളിവിടെ ഉദ്ധരിച്ചത് ചരിത്രകൃതികളും നിങ്ങളുടെ കിതാബുകൾ ഉദ്ധരിച്ച കറക്റ്റ് രേഖകളെ ആധാരമാക്കിയാണ്. ഇതിനെ ആധാരമാക്കിയാണ് നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാകേണ്ടത്. വെറുതെ പ്രകോപിതരായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് രേഖകളുണ്ടെങ്കിൽ അത് വെച്ച് ഇതിനു മുസ്ലാമിന് മുമ്പുള്ള 100 കൊല്ലം ജാഹിലിയ കാലമായിരുന്നു എന്ന് വസ്തുത വെച്ച് തെളിയിക്കാനാണ് നിങ്ങൾ മുതിരേണ്ടത്. അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു അനിൽ സാറെ. ഈ വിഷയത്തിൽ ഇന്നത്തെ ചർച്ചയിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആളുകളെ കിട്ടാതെ ആയെന്നുള്ളതാണ്, എല്ലാവരും കേട്ടുകൊണ്ട് താഴെ ഇരിക്കുകയാണ്. ഈ വിഷയം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ശ്രദ്ധയോടെ ഇരിക്കുക, പലപ്പോഴും മുകളിൽ വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം നൽകുന്നത് മാത്രമേ ഉള്ളൂ. ചില പ്രത്യേക ഒക്കേഷനിൽ ഞങ്ങൾക്ക് കൂടുതലും സമയം ഇവിടെ പാനലുള്ള സഹോദരങ്ങൾ തന്നെയായി ആ വിഷയം ചരിത്രപരമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് പല ആംഗിളിൽ നിന്ന് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബി പിയോ ഷുഗറോ ഒക്കെ ഉള്ള സുഹൃത്തുക്കൾക്ക് ഒത്തിരി നിൽക്കാനോ ഇരിക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവച്ച് നിങ്ങൾക്ക് പതുക്കെ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കേൾവിക്കാരുടെ അടുത്ത് ഇരിക്കാം. അതല്ല, ക്ഷമയുണ്ട്, ആരോഗ്യനില കുഴപ്പമില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും സഹിഷ്ണുത ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ ഇരിക്കാം. അല്ലാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ആക്ഷേപിക്കുക, ഇതൊന്നും തന്നെയും ഒരു ശരിയായ പ്രവണത അല്ല എന്നും കൂടി അറിയിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും വരാം, സംസാരിക്കാം, പക്ഷെ മാന്യത എന്നൊരു വാക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, അനി കേക്കാവോ? എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് നന്ദി. ഞാന് ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ 20 വർഷം മുമ്പ് ദൈവം സഹായിച്ച് കർത്താവിന്റെ വലിയ കൃപയാൽ ഞാൻ ഈ സത്യത്തിലേക്ക് വന്നു. സത്യത്തിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചു. ഞാനപ്പം ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ എൻ്റെ ഒരു സ്ട്രോങ് കൺവിക്ഷൻ ആൻഡ് എന്താ പറയുന്നത് ബിലീഫ് എന്ന് പറഞ്ഞാൽ പേര് മാറ്റുന്നതോ അല്ലാതെ മതം മാറ്റുന്നതോ ഒന്നും അല്ല ഇവിടെ കാര്യം. സ്വർണം ഊരുന്ന ഒന്നും അല്ല കാര്യം. എൻ്റെ വിശ്വാസം ഞാൻ സത്യത്തിലേക്ക് അർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ വഴിതിരിവ് ഇതിലേക്കായി. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്യുമെൻസ് പരമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ അടുത്ത് ഞാന് എനിക്കൊരു ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാരും ഞങ്ങളോട് സൗഹൃദത്തിലല്ല. അപ്പം അവരെല്ലാരും ഇപ്പോഴും ഇസ്ലാം വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം ഈ പ്രോപ്പർട്ടിയുടെ ഒരു കാര്യം വന്നപ്പം ഞാൻ നിർബന്ധിതളാവുക എൻ്റെ പേര് മാറ്റാനും എൻ്റെ മതവും ഡോക്യുമെന്റിൽ മാറ്റാൻ. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു റൂള് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ കാലശേഷം ഇത് പല പേർക്കുമായിട്ട് പോകും ഈ പ്രോപ്പർട്ടി. അപ്പൊ അതൊരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതിനാൽ ഞാനിപ്പം നിർബന്ധിതളായി ഇപ്പൊ അതിനു വേണ്ടി ഞാനിപ്പം ഓടി നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ക്രിസ്ത്യാനിയായി 20 വർഷമായിട്ട് എൻ്റെ വിശ്വാസത്തെയാണ് ഞാൻ വിശ്വാസത്തിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. വേറെ ഒരു എക്സ്റ്റേണൽ ഒരു സംഭവം അല്ല ഈ യുനോ ദ ബിലീവിങ് ഇൻ ക്രൈസ്റ്റ്. പക്ഷേ ഇപ്പം അത് അങ്ങനെ ഒരു എനിക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ലോ ഈ ഇസ്ലാം ഇതിലുണ്ടാക്കി വെച്ചത് കൊണ്ട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട്
ഞാൻ നേരിടുവാ. ഇപ്പൊ ഞാനതിന് ഒറ്റയ്ക്ക് തന്നെ എനിക്ക് ഓടി നടക്കേണ്ടതായിട്ട് ഉള്ള സാഹചര്യമാണ്. അപ്പൊ അതൊന്ന് ഞാന് മുന്നോട്ട് ഇടുവാൻ ആണ് ഞാൻ ഈ സമയം അപേക്ഷിച്ചത്. എനിക്ക് സമയം നൽകി തന്നതിന് നന്ദി. നമസ്കാരം. താങ്ക് യു. ഇനി നബീൽ സംസാരിക്കുന്നുണ്ടോ? നബീൽ, ഈ വിഷയത്തെ പറ്റി നബീലിന് എന്താ പറയാനുള്ളത്? നബീൽ കേൾക്കാമോ? ഓ, കേൾക്കാം കേൾക്കാം. ഓക്കെ, നബീൽ മുകളിലെ തലക്കെട്ട് കണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. വിഷയത്തിൽ നിന്ന് സംസാരിക്കണേ നബീൽ. ആക്ച്വലി തലക്കെട്ട് കണ്ടിട്ട് വിഷയം മനസ്സിലായിട്ടില്ല, ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഈ ജാഹിലിയ കാലം, സാർ പറഞ്ഞു, അതായത് മുഹമ്മദിന് മുമ്പുള്ള കാലത്തെ ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നത് ജാഹിലിയ കാലം, ഡാർക്ക് ഏജസ് എന്നാണ്. 100 കൊല്ലത്തോളം അതിന് ആ കാലം നീണ്ടു നിൽക്കുന്നു. അതിനുശേഷമുള്ള കാലത്തെ ഖിലാഫത്ത് റഷിദ, അതായത് സച്ചരിതരായ ഖലീഫമാരുടെ കാലമെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ അതിലെ അനൌചിത്യങ്ങളാണ് ഞങ്ങളിവിടെ വിശദീകരിക്കുന്നത്. ഒരു നാട് വെളിച്ചം കണ്ടു അല്ലെങ്കിൽ ഇരുട്ടിലായിരുന്നു എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഇരുട്ടിൽ കിടക്കുക, എന്തൊക്കെയാണ് ഇരുട്ട്? മനുഷ്യന്റെ അവകാശങ്ങൾ, ഭക്ഷണം, പാനീയം, ഷെൽട്ടർ, അവന്റെ മറ്റിതര അവകാശങ്ങൾ മീതെ ഭരണകൂടം അതിനെ കയ്യാളി വെച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി, ടൈറണി അല്ലെങ്കിൽ അമിതാധിപത്യം, ഓട്ടോക്രസി, ഇതൊക്കെയാണ് നമ്മൾ ഇരുളെന്നതുകൊണ്ട് കാണുന്നത്. അവിടെ കലയും സംസ്കാരവും അനുവദിക്കാതിരിക്കുക, മനുഷ്യന്റെ സന്തോഷപരമായ കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കുക, മതസ്വാതന്ത്ര്യം നിഷേധിക്കുക, നാസ്തികത്വം അടിച്ചേൽപ്പിക്കുക, അതുപോലെ നാസ്തികരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക മതത്തിന്റെ പേരിൽ, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇരുള് എന്നതിനെ കൊണ്ട് പൊതുവെ വിവക്ഷിക്കുന്നത്. സമൂഹം അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ ആധ്യാത്മികതയെ കയ്യിലെടുത്തുകൊണ്ട് പുരോഹിതന്മാരുടെ അഴിഞ്ഞാട്ടം, ഇതൊക്കെ ചരിത്രത്തിൽ പലയിടങ്ങളിൽ കണ്ടതാണ്. മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മതത്തിന്റെ ദുരുപയോഗം, അതുപോലെ തന്നെ മതവിശ്വാസികളായിരിക്കുന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന അവസ്ഥകൾ, ഇതൊക്കെ കണ്ടു. ഇതെല്ലാം മനുഷ്യാവകാശ നിഷിദ്ധമാണ്. ഒരുവൻ സ്വതന്ത്രനായിരിക്കുന്നതും അയാൾ മതവിശ്വാസിയായിരിക്കുന്നതും നാസ്തികനായിരിക്കുന്നതും ഒക്കെ അവന്റെ സ്വാതന്ത്ര്യമെന്ന് അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടാവുക, ഉടമയും അടിമയും ഇല്ലാത്തൊരു വ്യവസ്ഥ ഉണ്ടാവുക, സ്ത്രീ പുരുഷ സാഹോദര്യവും സമത്വമൊക്കെ ഉണ്ടാവുക, എല്ലാത്തരം വിവാഹിതകൾക്കും അതീതമായ ഒരു നവലോക സൃഷ്ടിയാണ് മനുഷ്യന്റെ സ്വപ്നം. അപ്പൊ ഈ സ്വപ്നം മുൻനിർത്തിയാണ് നമ്മുടെ രാജ്യത്തെ പ്രമുഖന്മാർ പ്രവർത്തിച്ചത്. നമ്മുടെ ഗാന്ധിജി, അതുപോലെ നെഹ്റുജി, അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച 100 കണക്കിന് ആളുകളുണ്ട്, ചിന്താകന്മാരൊക്കെ ഉണ്ട് ലോകത്ത്. അപ്പോൾ ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ നവോത്ഥാനമെന്നും അല്ലെങ്കിൽ വെളിച്ചമെന്നും ഒക്കെ പറയുന്ന ഒരു കാലത്തെ കാണുന്നത്. അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല, അങ്ങനെ സംഭവിക്കണമെന്ന് നമുക്ക് ശടിക്കാനും വയ്യ. എന്നാൽ ഇസ്ലാം വന്നതോടെ എന്തൊക്കെയോ വലിയ വെളിച്ചം ഇങ്ങനെ വന്നെന്നും അതിനു മുമ്പുള്ള കാലം ഇരുണ്ടതാണെന്നുമാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ഇസ്ലാം അടിമത്തം നിരോധിച്ചതായി കാണുന്നില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വത്തിൽ പുരുഷാധിപത്യത്തെ വല്ലാതെ അംഗീകരിക്കുന്നതായിട്ട് കാണുന്നു. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നു, ബഹുഭർത്തൃത്വം അനുവദിക്കുന്നില്ല. ഇസ്ലാം ശിശു വിവാഹത്തെ അനുവദിക്കുന്നു, പക്വതയാർന്നൊരു വിവാഹത്തെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്ലാം ചെറുത്തുനിൽപ്പിനല്ല, അല്ലാതെ പോയി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അന്യരാജ്യങ്ങളിലെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെ കിടക്കുന്ന, വിദൂരങ്ങളിൽ കിടക്കുന്ന ഇന്ത്യയെ ആക്രമിച്ചാൽ അവർക്ക് സ്വർഗം അക്കാരണത്താൽ കിട്ടും എന്ന് വാദിക്കുന്നു, എന്ന് പഠിപ്പിക്കുന്നു. സ്വദേശത്ത് നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും തുരത്തി ഇവർ രണ്ടുമില്ലാത്തൊരു രാജ്യമാണ് എൻ്റെ സ്വപ്നം എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എവിടെങ്കിലും ഈ നിങ്ങൾ പറയുന്ന വെളിച്ചം ഇസ്ലാമിൽ എവിടെയാണ്? അതിന് വേണ്ടത് ഒറ്റപ്പെട്ടൊരു കഥയല്ല, നിയമം മൂലമുള്ള കാര്യമാണ് വേണ്ടത്. അല്ലെങ്കിൽ മുഹമ്മദോ ഖലീഫമാരോ നടപ്പിലാക്കിയ ഒരു കാര്യമാണ് കാണുന്നത്. ഇനി അവരാ നടപ്പിലാക്കിയ കാര്യങ്ങളിലെ ചിലതരം മൂല്യങ്ങൾ ഇന്നത്തെ മനുഷ്യൻ കണ്ടെത്തിയ ആധുനിക മൂല്യങ്ങളുമായി തുലനപ്പെടുത്തുമ്പോൾ ഇത് ആധുനിക മൂല്യങ്ങളിൽ ദൈവത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ ഡയറക്റ്റ് ഇടപെടലില്ല, നിരീശ്വര മതത്തിൻ്റെ ഇല്ല, എന്നാൽ പല ഘടകങ്ങളും ഉണ്ട് താനും. അങ്ങനെ നോക്കുമ്പോൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി, അതായിരുന്നുവോ പ്രധാനം? അതോ മുഹമ്മദ് ആവിഷ്കരിച്ച ആ ലോകത്തിൻ്റെ ആ രീതി ഒരു കോപ്പി ബുക്ക് ശൈലിയിൽ
ഇന്നും നമുക്ക് ആവിഷ്കരിക്കേണ്ടതാണോ എന്നുള്ളൊരു ഒരു ചരിത്ര പ്രശ്നവും ഇവിടെ ഉരുത്തിരിയുന്നു. ഇനി ജാഹിലിയ എന്ന കാലത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവർ അറിയേണ്ടത് ആ കാലത്ത് ദത്തപുത്രന്റെ അനാഥരെ ദത്തപുത്രന്മാരാക്കാനും അവരെ സ്വന്തം മക്കളായി വളർത്താനും അവകാശം അധികാരം ഉണ്ടായിരുന്നു. ദത്തപുത്രന്മാർക്ക് ഓഹരിയിൽ പങ്കുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം വന്ന ശേഷം അത് അങ്ങ് റദ്ദ് ചെയ്തു. ജാഹിലിയ കാലത്ത് ദത്തപുത്രന്റെ ഭാര്യ എന്നത് ഒരു പിതാവിനും മാതാവിനും സ്വന്തം മരുമകളായിരുന്നു. എന്നാൽ ഇസ്ലാമിന്റെ കാലത്ത് ആ മരുമകളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് നിയമം വന്നു, നിലപാട് വരുന്നു. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, ജാഗ്രിയ കാലത്ത് സ്ത്രീകൾ വ്യവസായികളായിരുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ ചൂസ് ചെയ്യാമായിരുന്നു. വിധവാ വിവാഹം അനുവദിച്ചിരുന്നു. ഈ രീതിയിലൊക്കെ കണ്ടു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇസ്ലാം വരുമ്പോൾ ഇതിനൊക്കെ കടക വിപരീത ദിശയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ജാഹിലിയ കാലം എന്ന് ആക്ഷേപിക്കുന്ന കാലത്ത് കവികളുണ്ടായിരുന്നു. സാഹിത്യം വികാസം അന്നത്തെ നിലയിൽ വികാസം പ്രാപിച്ചിരുന്നു. കലയും സംസ്കാരവും അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇതൊന്നും ഈ സച്ചരിതരായ ഖലീഫമാരുടെ കാലമെന്ന് വാഴ്ത്തുന്ന കാലത്ത് കാണുന്നുമില്ല. അപ്പൊ ജാഹിലിയ എന്ന ചാപ്പകുത്തല് തികച്ചും അശാസ്ത്രീയമായ ചരിത്രവിരുദ്ധമായ ഒരു പ്രഹേളിക മാത്രമാണ് എന്നാണ് ഞങ്ങളുടെ ഈ ആവിഷ്കരണത്തിലൂടെ പറഞ്ഞു വെച്ചത്. അതേക്കുറിച്ച് പ്രതികരിക്കാനാണ് അവസരം താങ്കൾക്ക് നൽകിയിട്ടുള്ളത്. ഈ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഒരു പെർട്ടിക്കുലർ കാലത്തേക്ക് മാത്രം വെക്കാൻ പറ്റുന്നുള്ളതാണോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി ഈ എന്ന് പറയുന്നത് അറബി മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. എന്തായാലും അനിൽ പാസ്റ്റർക്ക് അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. അറിയാത്തവർ അവർക്ക് മനസ്സിലാവാത്തവർക്കിടയിലേക്ക് പുതിയ തൂതുമായി ആളുകൾ വരിക അല്ലേ? അങ്ങനാണോ? അങ്ങനാണോ അതിന്റെ ഒരു ഒരു വേർഷൻ? അങ്ങനാണോ എനിക്ക് മനസ്സിലായില്ല. എന്നുവെച്ചാല് അറിവില്ലാത്ത ആളുകൾക്കിടയിലേക്ക് അറിവുമായി വരുന്ന തൂതൻ, അങ്ങനാണോ അത് ജാഹിലിയ? ജാഹിലിയ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട കാലം എന്നാണ്. അതെ, ഇരുണ്ട കാലത്ത് ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ദൂതുമായി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ആ അതെന്താണ് കൊണ്ടുവന്ന ആ പുതിയ വെളിച്ചവും പുതിയ അറിവും എന്തൊക്കെയായിരുന്നു? എന്തായാലും ഞാൻ നേരത്തെ നിങ്ങളുടെ ഇതേപോലത്തെ ആളുകളൊക്കെ കൂടി ഉണ്ടാക്കിയിരുന്ന ഒരു ഗ്രൂപ്പില് നിങ്ങൾ എന്തായാലും ഒരു പ്രൊപ്പഗേഷൻ ഉദ്ദേശിക്കാണല്ലോ. അപ്പൊ നബീല് ജാഹിലിയ ആ കാലത്ത് ഇരുണ്ട ഇതിൽ തന്നെ ഉള്ളതാണെന്നൊക്കെയാണല്ലോ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ നബീലിനോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടാവല്ലോ, ഒരു പ്രൊപ്പഗേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നബീലിനെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹം. ഒരു സെക്കൻഡ്, ഒത്തിരി ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇവിടെ ചോദിച്ച ചോദ്യം, അതിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയുക. അതല്ലാതെ നബീലിനെ പിടിച്ച് ഇവിടെ എന്തെങ്കിലും ആക്കുവോ? ആക്കണ്ട. പ്രൊപ്പഗേഷൻ ഇവിടെ എന്താണ് ഇവിടുത്തെ തലക്കെട്ടെന്ന് ചോദിച്ച് വിശദമായി ഞങ്ങൾ ഭാഗത്തു നിന്ന് അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ വ്യക്തമായി പറഞ്ഞു. ഇനി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക, വെറുതെ കിടന്ന് വലിച്ചു നീട്ടി പോകണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോയിന്റ് ടു പോയിന്റ് പറയുക പ്ലീസ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ പറയാനുള്ളത് താങ്കൾ പറഞ്ഞാ മതി. നബീൽ അവിടെ ഒന്നല്ലെങ്കിൽ ഒന്ന് സമാധാനം ഇട്ടിരിക്കുക. നബീൽ എന്തെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ടെങ്കിൽ പറയുക. നബീൽ വിഷയത്തെ ആസ്പദമാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ചോദിച്ചത്. ജാഹിലിയ കാലം ഒരു സെക്കൻഡ്, നബീൽ ഒരു സെക്കൻഡ്. നബീലിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം നബീലിന് ഇനി പറഞ്ഞു തന്നൊക്കെ ഇവിടെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞ ഞങ്ങൾ സ്ഥിരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തുടക്കം മുതൽ വന്നിരുന്ന ഈ നബീലിന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് പഠിച്ചിട്ട് നബീലിന് പറയാമായിരുന്നു. അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ഇങ്ങനെ പരിപാടി നടത്തുമ്പോ അത് മാത്രമല്ല, ഇത് സക്കീർ നായിക്കിന്റെ ഷോ അല്ല ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ചർച്ചയാണ്. ഇവിടെ വ്യത്യസ്തമായ വിശ്വാസം അഭിപ്രായ ഭീഷണി ഉള്ളവർ വരും, അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് ഒരു മുസ്ലിം ആണെങ്കിൽ താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും താങ്കളുടെ ഭാഗത്തു നിന്ന് പറയാനുണ്ടെങ്കിൽ പറയുക, അതാണ് അതിന്റെ ഒരു മാന്യത. അതല്ലാതെ ബാക്കപ്പ് ചാനലിൽ പറഞ്ഞ് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്രോപ്പഗേഷന്റെ അജണ്ട എന്താണ്, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കുന്നോട് പറയുക. നബീല് പറയൂന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ സംസാരിച്ചു തുടങ്ങിയത്? നബീലേ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ജാഹിലിയ കാല ഇസ്ലാമിയ കെട്ടുകഥയാണ്. ഇസ്ലാമിന് മുമ്പുള്ള ടൈമുണ്ടല്ലോ, ആ സമയത്തുണ്ടായിരുന്ന ധാർമ്മികതയേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ഇസ്ലാം കൊണ്ടുവന്നിട്ടില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദിന്റെയും
മുഹമ്മദ് കൊണ്ടുവന്ന ആശയങ്ങളുടെയും നിലവാരവും ധാർമ്മികതയൊക്കെ അതിലും താഴെയാണെന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നബീൽ എന്താണ് അതിൽ കൗണ്ടർ ചെയ്യാനുള്ളത്? അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്നെ സംസാരിക്കാൻ അനുവദിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ശരിയാണെന്ന് സമ്മതിക്കണം. അതിപ്പോ ഞാന് താങ്കൾ എന്താ സംസാരിക്കാതിരിക്കെ, താങ്കളുടെ ആശയം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് തന്നേ. ഇനി എന്താണ് താങ്കൾ സംസാരിക്കേണ്ടത്? അതെ അതെ, അടുത്ത ആൾ വരട്ടെ. ദുർഗ, ദുർഗ സംസാരിച്ചു. ദുർഗ ഉണ്ടോ അവിടെ? ഇല്ല. ജോയിച്ചൻ, ജോയിച്ചൻ സംസാരിച്ചോളൂ. ജോയിച്ചനും ഇല്ല. സ്റ്റീഫൻ, ദുർഗ സംസാരിച്ചതാണ്. ഓക്കെ, നമ്മൾ എനിക്ക് വന്ന ഒരു വിട്ടുപോയൊരു കാര്യം, വിട്ടുപോയതാണെന്ന് അറിയത്തില്ല. ഞാൻ പണ്ട്, ഇത് പണ്ട് എന്റെ ഒരു ഇത് സംഭവിച്ച കാര്യമാണ്, ഞാൻ പണ്ട് ഈ ന്യൂസ് വായിക്കുമ്പോൾ പണ്ട് ഈ പാകിസ്ഥാനിലെ പണിഷ്മെന്റ് ലോസ്, ഹുദൂദ് ലോസ്, അതില് ഇപ്പൊ ഒരു റേപ്പ് വിക്ടിമിന് റേപ്പ് പ്രൂവ് ചെയ്യണമെങ്കിൽ 4 വിറ്റ്നസ് വേണമെന്നുള്ള ഒരു ലോ ഉണ്ടായിരുന്നു. അതായത് ഷിയാ ഉൽ ഹഖിന്റെ ഒക്കെ കാലത്ത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ സ്വാധീനത്തിൽ അവര് കൂടുതൽ റിലീജിയസ് ആയി മാറിയപ്പോ, നമ്മുടെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഏകദേശം അതായിട്ട് വരുമെന്ന് തോന്നുന്നു. റിലീജിയസ് ആയിട്ട് പാകിസ്ഥാൻ മാറിയപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന ലോസ് ഒക്കെയാണ് ഹുദൂദ് ലോസ്, പണിഷ്മെന്റ് ലോസ്. അതിൽ റേപ്പ് വിക്ടിമിന് റേപ്പ് പ്രൂവ് ചെയ്യണമെങ്കിൽ 4 വിറ്റ്നസ് അങ്ങോട്ട് വേണം. അപ്പൊ ആ സ്ത്രീകളിലേക്ക് അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി, അതിപ്പോ അവരെന്തോ ചേഞ്ച് വരുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ലോ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ കേട്ടില്ല, ഈ ഈവൻ വെസ്റ്റേൺ വുമൺ പോലും ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും പീഡനം ഉണ്ടായപ്പോൾ അത് ആയിട്ട് കംപ്ലൈന്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പം അവർക്ക് പ്രൂവ് ചെയ്യാൻ വിറ്റ്നസ്, ഇത്ര ഇത്ര നമ്പർ വിറ്റ്നസ് ഉണ്ടോന്നുള്ള പ്രശ്നമൊക്കെ വന്ന് വരുമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പൊ സാഹചര്യം ചിലപ്പോൾ മാറി കാണും, കുറച്ചൊക്കെ അള്ളാഹയുടെ ലോ അവര് വളച്ചൊടിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവരിത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഈ കുറ്റം ഈ വിക്ടിം വാദി പ്രതിയാവും പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാല്, ഈ വാദിനെ പിടിച്ചിട്ട് അവര് ജയിലിലടയ്ക്കും വ്യഭിചാരത്തിന്, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം പറയാൻ അറിയത്തില്ല. പിന്നെ വേറെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്കൊരു ഡൗട്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ചോദ്യത്തിലൂടെ മറുപടി പറയാം ജാക്കോബാസ്. അതായത് ഈ ഇങ്ങനൊരു സ്ത്രീ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അടുത്ത ഉപാധി അവൾ ആക്രമിക്കപ്പെടാൻ ഇടയുണ്ടെന്ന് കണ്ടാൽ അവൾ തന്നെ 4 പേരെ സംഘടിപ്പിച്ച് നിർത്തണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അതായത് അവൾ റേപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അപ്പൊ അവൾക്ക് അതിൽ നിന്ന് നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുണം കിട്ടണമെങ്കിൽ അവളിവിടുന്നെങ്കിലും ഒരു 4 പേരെ ഇതിന് ചുറ്റും കൊണ്ട് നിർത്തണം. ഇതായിരുന്നു അള്ളാഹുവിന്റെ ഉള്ളിലിരിപ്പ് എന്നാണ് എന്റെ ചോദ്യം. ചാക്കോ പാസ്റ്റർക്ക് പ്രതികരിക്കാം. ഞാൻ ചാക്കോ പാസ്റ്റർ മുമ്പ് ഞാൻ ഒരു കാര്യം ആമുഖമായി പറയാം. ഇത് ഈ ഒരു സംഭവം, ഈ 4 വിറ്റ്നസ് വേണം എന്ന് പറയുന്നത് യാതൊരു നിയമത്തിൽ ഒരു സാധൂകര്യവും ഇല്ല. ഇതിന്റെ കാരണം ഏറ്റവും തമാശ, കാരണം ആയിഷയും സഫവാനും ആയിട്ടുള്ള ഒരു 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 ആയിഷയ്ക്ക് ഒരു വ്യഭിചാര കുറ്റുണ്ടായിരുന്നു. ആരുടെ മൈക്ക് മുഴുകിയിട്ടല്ല മൈക്ക് മ്യൂട്ടാക്കണം. ഓക്കെ, അപ്പൊ 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 ഞാൻ ഇത് വായിച്ചത് ഈ ഈ സീറ നമ്മുടെ സീറ വായിച്ചു കഴിഞ്ഞാൽ, ഇബ്നിഷാക്കിന്റെ സീറ വായിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് വരേണ്ടതിന്റെ രഹസ്യം മനസ്സിലാവും. ഈ ആയത്തിന് യാതൊരു ഒരു ഒരു നിയമ സാധ്യതയില്ല. ഇത് ഇത് എങ്ങനെയാണ് ഒരു സ്ത്രീ തെളിയിക്കുക എന്ന് മനസ്സിലാവില്ല. പക്ഷെ ഈ ആയത്ത് വരാനുള്ള ഒറ്റ കാരണം ഈ ഈ ആയിഷേന്റെ എതിരെ ഉള്ള വ്യഭിചാര കുറ്റത്തിന് 3 സാക്ഷികളായിരുന്നു. ആ പേരടക്കുണ്ട് മിസ്താഖ്, ഹസൻ, ഹംന. ഈ ഈ പേരുകളായി ഈ വ്യക്തികളാണ് ആയിഷ വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞു നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ഈ ആയത്തിൽ ഈ ആയത്ത് ഇറങ്ങിയത്. അതായത് ഏതാണ് ചാപ്റ്റർ നമ്പർ, ചാപ്റ്റർ 24 11-20 ആയത്ത് 4 സാക്ഷികൾ വേണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ടത്. കാരണം ഇത് കാരണം ആയിഷേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇത് എങ്ങനെയാണ് ഈ ഒരു സ്ത്രീ തെളിയിക്കുക എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇസ്ലാമില് ഈ ഒരു ബലാത്സംഗം എന്ന് പറയുന്ന ഒരു ഒരു കുറ്റമില്ല. ഈ ബലാത്സംഗത്തിനെ കുറിച്ച് ബലാത്സംഗം വ്യഭിചാരത്തിലാണ് പെടുന്നത്.
ഒരു സ്ത്രീ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സ്ത്രീ വ്യഭിചാരം ചെയ്തു എന്നാണ്, കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ഹദീസുണ്ട്. അത് കാരണം ഈ ഈ പാകിസ്ഥാനിലും അവിടെ നിന്നും ഒരു സ്ത്രീനെ പോലും ബലാത്സംഗം ചെയ്തതിന് ശിക്ഷിച്ചിട്ടില്ല. കാരണം ഇസ്ലാമിൽ ബലാത്സംഗ കുറ്റം കാരണം അത് തെളിയിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞോളൂ. പിന്നെ വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചോളൂ, അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം. സ്റ്റീഫനിലേക്ക് വരാം. ചാക്കോപാസ് കേൾക്കുന്നുണ്ടോ? അല്ല, അത് അലങ്കാട് സാറ് പറഞ്ഞത് ശരിയാണ്. അത് സൂറത്ത് നൂറ് നാലാമത്തെ ആയത്തിലാണ് നാല് സാക്ഷികൾ വേണമെന്ന് പറയുന്നത്. അപ്പൊ അത് അനിൽ സാറ് പറഞ്ഞ പോലെ ഈ ഇതിനെ വിധേയപ്പെടുന്ന വ്യക്തിക്കായ ആ സ്ത്രീക്ക് നാല് സാക്ഷികൾ ഒപ്പിച്ചാൽ രക്ഷപ്പെടാനുള്ള പഴുതുണ്ടല്ലോ. കാരണം അവിടെ പറയുന്നത് നാല് സാക്ഷികൾ വേണം, മൂന്നായതുകൊണ്ട് ആ മൂന്ന് പേർക്ക് അടി കൊടുത്ത 50, അതാണ് ഏറ്റവും വിചിത്രമായ ശിക്ഷ. പിന്നെ ഇവിടെ ഈ സംഭവത്തില് ഐഷ ഒരു അറ്റ പണി ചെയ്യുന്നുണ്ട്, അറ്റ കൈ. അതായത് ഐഷ വിസ്തരിക്കപ്പെടും, ഐസ കല്ലേറ് കൊണ്ട് മരിക്കും എന്നുള്ളത് ആ ചിന്തയാണ് ഐഷയെ ആ ആയത്ത് അടിച്ചു മാറ്റാനായിട്ട് പ്രേരിപ്പിച്ചത്. ഐഷ പറയുന്നുണ്ട്, ഒരു പ്രമാദമായ ഹദീസാണ്, കല്ലെറിയലിന്റെ വചനവും 10 പ്രാവശ്യം മുലുകുടിയ വചനവും അവതരിക്കപ്പെട്ടിരുന്നു. അത് എഴുതിയ രേഖ എന്റെ തലയണക്കിടയിൽ ഉണ്ടായിരുന്നു. ദൈവദൂതൻ മരണപ്പെട്ടപ്പോൾ ഞങ്ങളല്ല അത് മായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിലായിരുന്നു ആ സന്ദർഭത്തിൽ ഒരു ആട് വന്ന് അത് തിന്നു. ആ ആയത്ത് തന്നെ തിന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം അത് നഷ്ടപ്പെട്ടത് തന്നെ ഐശയുടെ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഐശ വിസ്തരിക്കപ്പെടുകയും അതിനെ തീർച്ചയായിട്ടും പരിണിത ഫലം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ഐശ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പം നാല് സാക്ഷികളെ വേണം എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്, അത് അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതാണ്. നാല് സാക്ഷികളെ ഹാജരാക്കുക എന്നുള്ളത് ഈ സ്ത്രീ തീരുമാനിച്ചാൽ ഒരു പക്ഷേ ഹാജരാക്കാൻ കഴിയും, ആ വിധത്തിൽ ആ സ്ത്രീക്ക് രക്ഷപ്പെടാൻ കഴിയും. അതാണ് അതിൻ്റെ അകത്ത്. ഞാൻ ഇത് സുനൻ ഇബ്നു മാജ ഹദീസ് 1944. ആലങ്കാട് 4 മൂന്ന് സാക്ഷികളുടെ കാര്യവും പറഞ്ഞു, ആ സംഭവം ഒന്ന് പറയാമോ? ആ മൂന്ന് സാക്ഷികളുടെ പേര് അത് ഉള്ളത് സീറയിലാണ്, ഇബ്നു ഇസ്ഹാഖിന്റെ 493 പേജ് ടു 496 പേജിന്റെ അകത്താണ്. പേരടക്കണ്ടേ, സാക്ഷികളുടെ പേരടക്കണ്ടേ, മിസ്താഖ്, ഹസൻ, ഹംന. ഈ മൂന്ന് സാക്ഷികൾ ഉള്ളത് കൊണ്ടാണ് ഈ ഈ അള്ളാഹു നാല് സാക്ഷി വേണമെന്ന് പറഞ്ഞത്. സാധാരണ മുഹമ്മദിന് ഏത് കാര്യത്തിലും മൂന്നെണ്ണാണ്, കാരണം വെച്ചാൽ മൂന്ന് വെള്ളം കുടിക്കുമ്പോ മൂന്ന് എന്താണ് വായിൽ കുടിക്കണം, മൂന്ന് പ്രാവശ്യം തുപ്പണം, അതെന്നൊക്കെ എല്ലാം മൂന്നാണ്. ഇതിൽ മാത്രം നാല് വരാൻ കാരണം ഇതാണ്, ഈ ആയിഷനെ രക്ഷപ്പെടുത്താനാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീകളുടെ സ്വത്താവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു എക്കോ വരുന്നുണ്ട്. ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ അവൾക്ക് പകുതി സ്വത്തിന് അവകാശമുള്ളൂ. അപ്പം ചില മുസ്ലിംസ് തന്നെ അള്ളാഹിന്റെ നിയമത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ അവരുടെ കാലത്തിന് മുമ്പ് തന്നെ ഈ സ്വത്ത് മുഴുവൻ ഈ ഒറ്റ പെൺകുട്ടിയാണെ വിറ്റുകളയും, ഈ പെൺകുട്ടിക്ക് തന്നെ വിറ്റുകളയും. അല്ലെങ്കിൽ ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് ഇവരെങ്ങാനും മരിക്കുവാണെങ്കിൽ നേരെയുള്ള ക്ലോസസ്റ്റ് മെയിൽ റിലേറ്റീവിനാണ് സ്വത്തിന്റെ ഭൂരിഭാഗം പോവുക, അങ്ങനെ കണ്ടാന്ന്. അപ്പൊ ആ മെയിൽ റിലേറ്റീവായിട്ട് ഇവർ നല്ല ബന്ധത്തിലോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഒറ്റ കുട്ടിയെ അവശേഷിക്കുന്ന കാര്യം വളരെ കഷ്ടമായിരിക്കും. അപ്പൊ ഇവര് തന്നെ പല പ്രായോഗികമായ നിലപാടുകളും എടുത്ത് ഈ കുട്ടിക്ക് തന്നെ ചിലപ്പോൾ സ്വത്ത് വിൽക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൊണ്ട് മാതാപിതാക്കൾ വിൽക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി ആരെങ്കിലും പറയാൻ പറ്റുമോ? ആലങ്കാട് സാറിനോട് അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക അല്ല, ഞാനിത് മുഴുവൻ എന്റെ ശ്രദ്ധ വേറെ സ്ഥലത്തായിരുന്നു. ഒന്നുകൂടെ ഒന്ന് പറയും. അല്ല സാറേ, ഇതാണ് ഇവരുടെ ശരിയ നിയമം അനുസരിച്ചിട്ട് ഒരു മകള് മാത്രമുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കാലശേഷം സ്വത്ത് പകുതി സ്വത്ത് ഈ കുട്ടിക്ക് കിട്ടുള്ളൂ, ഒറ്റ പെൺകുട്ടിയാണെങ്കിൽ. അപ്പം അതിനെ ട്രംപ് ചെയ്യാൻ വേണ്ടി അല്ല അതിനെ
അത് അള്ളാഹുവിന്റെ അള്ളാഹിന്റെ നിയമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ദീർഘവീക്ഷണമുള്ള മാതാപിതാക്കള് ഈ കുട്ടിക്ക് ഒറ്റക്കുട്ടിയാണ് സ്വത്ത് ഈ ഒറ്റക്കുട്ടിക്ക് വിറ്റുകളയും. കാരണം ആറിന് ഈ സ്വത്തിന്റെ നിയന്ത്രണം പിന്നെ നേരെ അടുത്ത ഏറ്റവും ക്ലോസസ്റ്റ് മെയിൽ റിലേറ്റീവിനെ പോവുക. അങ്ങനെ കേരളത്തിൽ വരെ നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ അല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല അത് ശരിയാണ്. അത് കുറെ മുസ്ലിംസ് തന്നെ മുസ്ലിംസിലുള്ള പ്രശ്നമാണ്. കാരണം ഒരു മകളോ അല്ലെങ്കിൽ രണ്ട് മകൾ മാത്രമുള്ള ആൾക്കാർക്ക് അവര് മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് സഹോദരന്റെ മകനൊക്കെ പോകും. അല്ലെങ്കിൽ അതാണ് നിയമം, 1/4 1/2 ഒക്കെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി അവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഒസിയത്ത് എഴുതാൻ നോക്കും, അല്ലെങ്കിൽ അത് ആ സ്ത്രീക്ക് വിൽക്കും, അല്ലെങ്കിൽ വേറെ ആൾക്ക് വിറ്റിട്ട് പണം ഈ മക്കൾക്ക് അത് ഏൽപ്പിക്കും. ഇത് വലിയൊരു മുസ്ലിംസിന്റെ ഇടയിൽ ഈ നിയമം വല്ലാത്തൊരു പ്രശ്നമാണ്. എത്രയോ ആൾക്കാര് ഇതിനെ കൊണ്ട് എന്താണ് ഗതി കെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതായത് ഇതിന്ന് ഇതിന്ന് എന്റെ കാലശേഷം രക്ഷപ്പെട എന്നുള്ള പഴുതുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, ഇവിടെ വേറെ ഒരു കാര്യമേ, ഈ മുസ്ലിം ഇപ്പൊ ഇത്രയും നേരം നമ്മളിവിടെ സംസാരിച്ചതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി, ദത്തുപുത്രന്റെ മകളെ വിവാഹം കഴിക്കുന്ന ഒരു രംഗം ഖുറാനിലുണ്ടല്ലോ. അത് തബരിയൊക്കെ പറയുന്നുണ്ട് ആ രംഗം എങ്ങനെയാണ്. അത് സത്യത്തില് പല മുസ്ലിം സുഹൃത്തുക്കളോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ദത്തുപുത്രനെ മകനായിട്ട് കാണണ്ട, അത്തരം ഒരു ഏറ്റവും ഉത്കൃഷ്ടമായൊരു നിയമമാണ് അള്ളാഹു കൊണ്ടുവന്നതെന്നുള്ളതാണ്. സത്യത്തിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ദത്തുപുത്രനെ മകനായിട്ട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും അതിൽ ഉത്കൃഷ്ടമായ നിയമം. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയുടെ അധപ്പതനം, അത് ഈ മദ്രസയിലേക്ക് ഇവരെ പഠിപ്പിച്ചു വിടുന്ന ആ ഇവരുടെ ഉള്ളിൽ കുത്തിവെക്കുന്ന ആ ചിന്താഗതി, അതിനെ നമുക്ക് എങ്ങനെ പേരിട്ട് വിളിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇവരുടെ പലരോട് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞതാണിത്, ദത്തുപുത്ര സമ്പ്രദായം ഇല്ലാതാക്കാൻ, ആ ദത്തുപുത്രനെ മകനായി കാണുന്ന സമ്പ്രദായം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അപ്പൊ എത്രമാത്രം എത്ര മദർസ എങ്ങനെയാണ്, ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നില്ല, മദർസയിൽ കിട്ടുന്ന ചിന്തകൾ ഒരു ഒരു പുനർചിന്തനത്തിനും വിധേയമാക്കാതെ ഉള്ളിൽ കയറ്റിവിടുന്ന തരത്തിലുള്ള വാക്കുകളാണ് നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുക. സത്യത്തിൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തെ വെച്ച് താരതമ്യം ചെയ്ത് പരിശോധിക്കുമ്പോൾ അതിനേക്കാൾ മെച്ചമായതോ ശ്രേഷ്ഠമായതോ ഒന്നും മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ സ്ത്രീകൾ പുരുഷന്റെ കൃഷിയിടമാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകളെ പ്രഹരിക്കാമെന്നാണ് പറയുന്നത്, അവളെ ശങ്ക തോന്നിയാൽ അവളെ പ്രഹരിക്കുക എന്നാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇസ്ലാം കൊടുക്കുന്നില്ല. കൃഷിയിടമാകുന്ന സ്ത്രീ എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കുവഹിക്കുന്നത്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ജാഹ്ലിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ചൂസ് ചെയ്യാനും കല്യാണം കഴിക്കാനും ഒക്കെ അവകാശമുണ്ട്. മിനിമം അപ്പർ ക്ലാസ്സിലുള്ള സ്ത്രീകൾക്കെങ്കിലും അത്തരത്തിലുള്ള അവകാശങ്ങൾ അവിടെ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു ഒരു വെല്ലുവിളി നിറഞ്ഞൊരു വിഷയമാണ്. ജാഹ്ലിയ കാലഘട്ടം അവർ നിർമ്മിച്ച ഒരുപാട് കെട്ടുകഥകളുണ്ട്, പെൺകുഞ്ഞുങ്ങളെ ആ കുഴിച്ചു മൂടുന്ന സമ്പ്രദായമൊക്കെ. ഇവിടെ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ പറഞ്ഞതുപോലെ അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ട്. പക്ഷെ അതൊരു പൊതുവായ സംഭവമായിട്ട് മുന്നോട്ട് ഇവർ വെച്ചു. സത്യത്തിൽ ഒരു ഗോത്രം ആ ഗോത്രത്തിൽ തന്നെ പെൺകുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇസ്ലാമിന് മുമ്പുള്ള സമയത്ത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന് മുമ്പുള്ള സമയം ഇരുട്ട് നിറഞ്ഞതാണെന്ന് പറഞ്ഞു വെക്കുന്നത് മുഴുവൻ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളുമാണ്. അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ സോഴ്സ് ഇല്ല. എത്ര വർഷങ്ങൾക്ക് ശേഷമാണോ അത് പറയുന്നേ, അതും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പൊ സത്യത്തിൽ മുഹമ്മദിനോ ഇസ്ലാമിനോ ജാഹ്ലിയ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അറേബ്യൻസിനേക്കാൾ, അറബ് ഗോത്രവർഗങ്ങളെക്കാൾ, ഗോത്ര ആ സംസ്കാരത്തെക്കാൾ മികച്ചതായിട്ടൊരു സംഭവം മുന്നോട്ട് വയ്ക്കാനോ, ആശയം മുന്നോട്ട് വയ്ക്കാനോ, ധാർമ്മികത മുന്നോട്ട് വയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ സംഭവങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു. സൈമൺ സംസാരിച്ച, അതായത് ഈ ദത്തുപുത്രനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ. ഈ ദത്ത് സമ്പ്രദായം എന്തൊരു ഒരു ഒരു വീട്ടിൽ എന്താണ് ശരി
ശരിക്കും ജാഹിലിയ കാലം നല്ല കാലമായിരുന്നു എന്റെ തെളിവാണത്. കാരണം ഇസ്ലാം വന്നോടക്കണ ഇത്രയും നല്ല ഒരു സംഭവം, ഒരു സ്വന്തം മകനായിട്ട് വളർത്തി സ്വത്തുക്കളും മകന്റെ പേരും അച്ഛന്റെ പേരും കൊടുത്ത് വളർത്തുന്ന സമ്പ്രദായം, അത് മാറ്റി കളഞ്ഞത് ശരിക്ക് തെളിവാണ് ജാഹിലിയ കാലം ഇസ്ലാം വന്ന ശേഷമാണ്. അപ്പഴ് ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ട്. ഒന്ന് നോക്കൂ, അതായത് ഈ സൂറ 33 ആയത്ത് നമ്പർ 37 അള്ളാഹു മുഹമ്മദിനോട് പറയുന്നത് നീ അങ്ങനെ എംബാരസ്മെന്റ് ആവുന്നു വേണ്ട, നാണം കാര്യതൊന്നും പ്രശ്നമില്ല, നിനക്ക് സൈനബിനെ വിവാഹം ചെയ്യാം. കാരണം നീ സൈനബിനെ വിവാഹം ചെയ്തിട്ട് നീ എല്ലാവർക്കും ഒരു കീഴ്വഴക്കമാവണമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാവർക്കും കീഴ്വഴക്കമാകണമെങ്കിൽ പിന്നെ എന്തിനാ 33:5 പറയുന്നത് ഈ അഡോപ്ഷൻ സമ്പ്രദായം എടുത്തു കളഞ്ഞു. അപ്പൊ അഡോപ്ഷൻ സമ്പ്രദായം എടുത്തു കളയുകയാണെങ്കിൽ പിന്നെന്തിനാ കീഴ്വഴക്കം? അപ്പൊ നമുക്കിത് ഇതിന്റെ ഈ 33:37 പിന്നെ 33:5 കൂടെ വായിച്ചാൽ മനസ്സിലാവും ഈ കീഴ്വഴക്കമാക്കാനായിരുന്നു താല്പര്യം. മറ്റേതും കൂടെ അതിന് ഉദ്ദേശം ഈ അതായത് സൈനബിനെ വിവാഹം ചെയ്യാനായി. അത് വളരെ നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ ആലങ്ങാടൻ സാർ പറഞ്ഞത്. അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ വേണിയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നിങ്ങളിപ്പോ ഉദാഹരണമായിട്ട് ഇപ്പോ മദ്യപാനം നിരോധിച്ചു. അപ്പൊ മദ്യപാനം നിരോധിക്കണേന് അല്ല, സോറി, മദ്യപാനം നിരോധിച്ച ഉദാഹരണം എടുക്കാൻ പറ്റില്ല. ഒരു മോശമായ സമ്പ്രദായം നിരോധിച്ചു. അപ്പൊ മോശമായ സമ്പ്രദായം നിരോധിക്കാൻ വേണ്ടി നീ ഒരാളെന്തിനാ കീഴ്വഴക്കമാക്കി കാണിച്ചു കൊടുക്കുന്നത്? അത് നിരോധിച്ചാ പോരെ? അപ്പൊ ഇത് കീഴ്വർക്കം വെറുതെ ആയില്ലേ? ഇപ്പൊ ഞാൻ ഇത് വായിക്കാം. 33:37 നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തി പോരുകയും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവൻ നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വയ്ക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നീ പേടിക്കുന്നവർ ഏറ്റവും അള്ളാഹു അങ്ങനെ സൈദ് നീ അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നീ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ പിന്നെ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത്രേ അത്. അതായത് ഒരു പ്രസിഡന്റ് ആക്കുക, അതായത് കീഴ്വഴക്കമാക്കുക. ഇനി ഞാൻ വായിക്കാം സൂറ 33:5. നിങ്ങൾ അവരെ ബ്രാക്കറ്റിൽ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവമായി ഉള്ളത്. ഇനി അവരുടെ പിതാക്കളെ നിങ്ങൾ അറിയില്ലെങ്കിൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളും മിത്രങ്ങളും ആകുന്നു. അബദ്ധവശാൽ നിങ്ങൾ ചെയ്തു പോയതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു വേറെ പൊറുക്കുന്നവനാണ്. അതായത് ദത്ത് സമ്പ്രദായം നിരോധിച്ചു. അപ്പൊ ഈ കീഴ്വഴക്കം പിന്നെ എന്തിനാ ചെയ്തത്? അതെ അതെ അതെ, അത് രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. സത്യത്തിൽ ഇതൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ മുഹമ്മദിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന മുഹമ്മദിന്റെ കളിപ്പാവയായിട്ട് അള്ളാഹു മാറുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണെന്ന് തോന്നുന്നത്. മുസ്ലിം സഹോദരങ്ങൾ ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വലിയ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് ആലങ്ങാടൻ സാർ ഉന്നയിച്ചത്. ആ സന്ദർഭത്തെയൊക്കെ ഇവര് വെളിപ്പിക്കാൻ നോക്കുന്ന പിടാപ്പാട് കാണുമ്പോൾ നമുക്ക് വളരെ, എനിക്ക് സത്യത്തിൽ ചിരി വരാറുണ്ട്. ഈ ദത്ത് സമ്പ്രദായത്തിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ തരുന്ന ഉത്തരം കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട്.
ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വെളുപ്പിക്കാൻ വലിയ പാടാണ്. എത്ര വെള്ള തേച്ചാലും വെളുക്കാത്ത കാര്യങ്ങളാണ് അതിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, സൈമണിലേക്ക് പോകുന്നു. അനിസ് സാർ പറഞ്ഞു ഒരു കാര്യം, ഞാനൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. ഈ ജാഹലിയ കാലത്ത് ഇല്ലാത്തതും ഇപ്പുറത്ത് ഉള്ളതുമായ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാം. അതായത് സൂറ 4:23, ഇത് വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മൾ ധരിച്ചത് സൂറത്തുൽ അഹ്സാബാണ് ഏറ്റവും അപകടമെന്നാണ്. ഋതുപുത്രന്റെ ഭാര്യയുടെ കല്യാണം, അതവിടെ നിൽക്കട്ടെ. അതിലും വൃത്തികെട്ട ഒരു കാര്യം, അതായത് മാനവ ചരിത്രത്തിൽ മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികേട് കൃത്യമായിട്ട് ലൗഹുൽ മഹൂൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ശിലാവലകത്തിൽ എഴുതി വർഷങ്ങൾക്കപ്പുറത്തെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ലൈംഗിക വേട്ടിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് കുഴപ്പമില്ല, അത് നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി. അതായത് ഈ സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു, അയ്യോ അവർക്ക് വേറെ വകയും മക്കളുണ്ടെങ്കിൽ അവരുടെ മക്കളെ ഒരാൾ കല്യാണം ചെയ്യാൻ പാടില്ല. നല്ല കാര്യം. എന്നാൽ അടുത്തത് അതിന് ഘടക വിപരീതമാണ്. ഇനി നിങ്ങളവരുമായി ലൈംഗിക വേഴ്ചയിൽ അകപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മകളെ വീൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ഈ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമയാക്കി കൊണ്ടുവരുന്നു. ഉദാഹരണം, നമ്മളുടെ കിനാനയുടെ കൈബർ യുദ്ധ സംഭവത്തോട് ബന്ധപ്പെട്ട് കിനാന എന്ന യഹൂദനെ വധിച്ചിട്ട് അയാളുടെ ഭാര്യ സോഫിയെ കൊണ്ടുവരുന്നു. അപ്പോൾ സപ്പോസ് സഫിയ്ക്ക് ഒരു മകനുണ്ടെന്ന് മകളുണ്ടെന്ന് വെക്കുക. സഫിയ്ക്ക് പ്രായം 20 അല്ലെങ്കിൽ 25, അന്ന് അതിന് 3-4 കുട്ടികളാകേണ്ട സമയമായി. 25 വയസ്സുള്ള സഫിയ്ക്ക് 6 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്നും കരുതുക. അപ്പോൾ 6 വയസ്സ് എന്ന് പറയുന്നത് ഇസ്ലാമിക രീതി അനുസരിച്ച് വക്വത തികഞ്ഞ് പെരനിറഞ്ഞു നിൽക്കുന്ന പ്രായമാണ് പെണ്ണ്. അത്രയും പ്രായം എത്തിക്കഴിഞ്ഞു. അപ്പോൾ മുഹമ്മദീസയൊക്കെ പറയുന്നത് അങ്ങനെ ശാസ്ത്രം ഉണ്ടെന്നാണ്. 6 വയസ്സെത്തുമ്പോഴേക്ക് പെണ്ണിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര പാടാണ്, കെട്ടിച്ചു വിടണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വിവാഹപ്രായം എത്തി. അപ്പം ഈ കെട്ടുന്ന ആളിന് ഈ കുട്ടിയെ കൂടി ഭാര്യയാക്കാം, ഒരു ഉപാധിയുള്ളൂ. സൊഫിയ ആദ്യത്തെ ആ സ്ത്രീയെ കല്യാണം കഴിച്ചെങ്കിലും അവളോട് സെക്സിൽ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവളെ കെട്ടാം, ഇവളോട് അവളെ കല്യാണം കഴിക്കാവുന്നതാണ്. അപ്പം ആദ്യത്തെ ആളിനെ കല്യാണം കഴിച്ചു, കേവലം അവള് അടിമയായിട്ട് വന്നേക്കല്ല, അടിമയായി വന്നവളെ കല്യാണം കഴിച്ചു, മഹർ കൊടുത്ത് കല്യാണം കഴിച്ചു. മഹർ കൊടുത്ത് കല്യാണം കഴിച്ചത് ആ സ്ത്രീയോട് സെക്സ് ചെയ്തില്ലെങ്കിൽ അവളുടെ മകളെയും വിവാഹം കഴിക്കാം. അപ്പോൾ അവൾ രണ്ട് അവളും ഭാര്യയായി. ഇനി ആദ്യം പറഞ്ഞ കക്ഷിയുണ്ടല്ലോ സോഫിയ, ആ സോഫിയയോട് പിന്നീട് സെക്സ് ആകാം, കാരണം ഭാര്യയല്ലേ, അതിനെന്താ തടസ്സം? എന്നിട്ട് ഇപ്പോഴും രണ്ടാമത് കെട്ടിയതാരാ? ഈ അയാളുടെ മകളെ, അവളോടും ആകാം, കാരണം ഭാര്യയല്ലേ. ഇനി ഇതിലെ വിചിത്രമായ ചില കാര്യങ്ങൾ ഒന്ന് ഇടപിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കണം. ഈ സഫിയയ്ക്ക് ഇയാളോടുള്ള ബന്ധത്തിൽ, ഈ കെട്ടിയ ആളിനോട് ബന്ധപ്പെട്ട് ഒരു കുട്ടി ഉണ്ടായി എന്ന് വെക്കുക, ആ മകളിലും ഒരു കുട്ടി ഉണ്ടായി എന്ന് വെക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ആദ്യ സെക്സ് എവിടാ നടന്നേക്കുന്നത്? മകളിലാണ്. അത് വെച്ച് ആദ്യത്തെ കുട്ടി മകളുടെ തന്നെ ആയിരിക്കണം എന്ന് സങ്കല്പിക്കുക. അപ്പം ആ കുട്ടി മൂത്തതായി, ഇപ്പോൾ അമ്മയിൽ പിറന്ന ആ കുട്ടി ഇളയതുമായി. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പം ഈ അമ്മയ്ക്ക് ഈ മകളിൽ തൻ്റെ ഭർത്താവിലുണ്ടായ കുട്ടി കൊച്ചുമകനായിട്ട് വരുമോ? അപ്പോൾ ഇനി ഇവർക്കുണ്ടായ ഈ കുട്ടി ഇയാളുടെ ബ്രദറായിട്ടോ അല്ലെങ്കിൽ സിസ്റ്ററായിട്ടോ ഏത് രൂപത്തിലാണ് വരിക? പരമകാരുണ്യവാൻ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്നറിഞ്ഞ് ഒരു ഉത്തരം പോലും പറയാൻ കഴിയാത്ത വിധത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ജാഹിലിയക്കാലത്ത് ഈ പണിയില്ല. ജാഹിലിയക്കാലത്ത് എവിടെങ്കിലും ഉണ്ടോ ഇങ്ങനെ അമ്മയും മോളെയും കൂടെ ഒരേ സമയത്ത് കല്യാണം കഴിച്ചു കൊണ്ടുപോവുക? ഒന്നാലോചിച്ച്, വിവാഹം കഴിച്ച് ഒരുമിച്ച് അമ്മയെയും മകളെയും കൂടെ ഒരുമിച്ച് പോവുക, ഒരുമിച്ച് ജീവിച്ചു പോവുക. ഇവർ തങ്ങളുടെ മക്കൾ പരസ്പരം എങ്ങനെയാണ് വിളിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രോട്ടോകോൾ അനുസരിച്ച് കുടുംബത്തിലെ ഒരു രീതി ഉണ്ടല്ലോ, ആ ഹൈറാർക്കലായ രീതി ഉണ്ടല്ലോ, നമ്മളൊക്കെ അനുവർത്തിച്ച് പോരുന്ന ഒരു രീതി, ഇത് വെച്ച് എങ്ങനെയാണ്? നമ്മൾ ചോദിക്കാറുണ്ട് സ്വർഗത്തിൽ എന്നേക്കും എഴുതി വെച്ചിട്ടുള്ള ഈ കിത്താബില് എന്തുകൊണ്ടാണ് സൈനവിന്റെ വിഷയവും ഇങ്ങനെയൊക്കെയുള്ള ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇതെല്ലാം എഴുതി വെച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആലങ്കാടനും അനിൽ കൊടുത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനും ഇന്നിരുന്ന് ഇങ്ങനെ ചോദ്യം ചോദിക്കുമെന്നുള്ള കാര്യം
അറിയാതെ പോയതെന്ത്? കാരണം ഇന്നാണ് ഇസ്ലാം ഇത്രയും വിമർശിക്കപ്പെടുന്നത്. അന്ന് വിമർശിച്ച തല കൊയ്യുന്ന കാലമാണ്. ഇന്ന് ഇത്രയും സാധ്യതയുള്ള ഒരു ലോകത്തോട് ദാവാ പണ്ഡിതന്മാര് മറുപടി പറഞ്ഞു മടുക്കുന്നു. കുടിയുടെ കാര്യമാണ് അതിനപ്പുറം. ലാഷിത അക്ബർ സാബി സമ്മതിച്ചു, അദ്ദേഹം ലക്ഷദ്വീപിൽ പോയി കിടന്ന് കള്ളു കുടിച്ചു. ഇപ്പുറത്ത് ഹദീസുകൾ എടുത്താൽ അതിന് വിപരീതമാണ് കാണുന്നത്. ഇതൊക്കെ ഞാൻ അടുത്ത ദിവസം ഇതെടുത്ത് വീണ്ടും പ്രയോഗിക്കുന്നുണ്ട്. കാരണം കള്ളെന്നല്ല, ഈ മദ്യം ഉണ്ടാക്കുന്ന ഒരു തരം വസ്തുവിൽ നിന്നും കഴിക്കാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് തീർച്ചയാണ്. അപ്പൊ അത് കൃത്യമായ റെഫറൻസുകളുണ്ട്. അപ്പൊ ഇപ്പൊ ഇവർ ഓരോന്നും അംഗീകരിച്ചു വരുന്നു. ഈ ഒരു പരിസ്ഥിതി ഇസ്ലാമിക ലോകത്തെ കൊണ്ടെത്തിച്ചേക്കുന്നത് മറുപടി പറയാനാവാത്ത ഒരവസ്ഥയിലാണ്. ഇതൊക്കെ അള്ളാഹു വരുത്തിയതാ അല്ലെങ്കിൽ മുഹമ്മദ് വരുത്തിയതാ? ഇതിൽ നിന്ന് നമ്മുടെ സിജോ ബ്രദർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. ഇതിൽ നിന്നൊരു കാര്യം പഠിച്ചോണം. ഈ സത്യത്തിൽ ഈ ഉമ്മാക്കി എന്ന് പറയല്ലോ കുട്ടികളെ നോക്കിയിട്ട്, കുഞ്ഞെ ഇത് മൊത്തം കഴിച്ചോ അല്ലെ ഉമ്മാക്കി വരും കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ അമ്മമാര് കുഞ്ഞുങ്ങളെ ഉറക്കും. ഈ ഉമ്മാക്കി പോലെ ഒരു ഭാവന സൃഷ്ടി മാത്രമാണ് അള്ളാഹു. അതായത് മുഹമ്മദിന് ചില തോന്നലുകൾ വരുന്നു, ആ തോന്നലുകളെല്ലാം അദ്ദേഹത്തിന്റെ സൗകര്യത്തിനുള്ളതാണ്. കാരണം എന്ത് മുഹമ്മദ് പറഞ്ഞോ അതെല്ലാം മുഹമ്മദ് ലംഘിച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കുക ഏറ്റവും വലിയ അമുസ്ലിം ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മുഹമ്മദാണ്. അപ്പോൾ ഇസ്ലാമിന് പറഞ്ഞ നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തോൽപാത്രത്തിൽ വാ മുട്ടിച്ച് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു, അദ്ദേഹം അത് കുടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ വാ കഴുകണമെന്ന് പറഞ്ഞു, ഇറച്ചി ഇട്ട് നിന്ന ശേഷം വാ കഴുകാതെ പോയിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. നാലേ കെട്ടാവുന്ന കൂട്ടുകാരോട് പറഞ്ഞു അദ്ദേഹം 19 കല്യാണമെങ്കിലും നിയമപരമായി നടത്തി, ഇഷ്ടം പോലെ സ്ത്രീകൾ വേറെയും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം അദ്ദേഹം കൃത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ജാഹിലിയ കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഉദ്ഘാടനം ചെയ്ത് വെച്ച മുഹമ്മദിലൂടെ വന്ന ആ കാലമാണ് ഇരുണ്ട കാലം. അതിനു മുമ്പൊക്കെ മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഞാനിപ്പോൾ ഈ സൂറ 4:23 വായിച്ചത്. നിങ്ങൾ ഈ 4:23 ഒരാൾ പഠിച്ചു വെക്കുക. ഒരു പണ്ഡിതനും ഇതിന് മറുപടി തരികയില്ല. 4:23 അൽ അഹ്സാബിനേക്കാൾ കടുപ്പമേറിയ പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു 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 വേഴ്സാണ്. അതായത് നമ്മുടെയൊക്കെ നീതിശാസ്ത്രത്തില് ഇപ്പോ ഒരു വ്യക്തി വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊല ചെയ്ത് വ്യക്തിനെ ഒന്നെങ്കിൽ ശിക്ഷിക്കണം, അതായത് കൊല്ലല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജയിലിൽ, ഇന്നത്തെ കാലത്ത് ജയിലിൽ ഇടുക. പക്ഷെ എൻ്റെ ഒരു നിഗമനത്തിൽ ഇസ്ലാമില് ജയിലൊന്നുമില്ല. ഇസ്ലാമില് കൈവെട്ട കൊല്ല കഴുത്തു വെട്ടൊക്കെ വെട്ടലൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ജയിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സബ്ജക്ട് ടു കറക്ഷൻ, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. കാരണം ഇസ്ലാമില് പ്രവാചകൻ ചെയ്യുന്ന ശിക്ഷകളൊക്കെ കൈവെട്ടലൊക്കെ, അല്ലാണ്ട് അയാളെ കാരാഗ്രഹത്തിൽ ഇടണം എന്നൊരു ഹദീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ജയിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ വായിക്കാൻ പോണ നമ്മളൊരു ഒരു നാട്ടിലൊക്കെ ഇപ്പൊ ഒരു ഒരു എ ബീനെ കൊന്നു കഴിഞ്ഞാൽ ആ ഏനെയാണ് ശിക്ഷിക്കേണ്ടത്. പക്ഷെ ഇതൊന്ന് വായിച്ചു നോക്കൂ, 2:2:178 ഇത് എന്തൊരു നിയമാത്. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കിപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രനു പകരം പിന്നെന്താ അടിമയ്ക്ക് പകരം പിന്നെ അടിമയും, സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന്, അതായത് കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവർ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകളും ചെയ്യുക. ഇതിന്റെ ഒരു ഒരു ഇതും നോക്കി നോക്കൂ. അതായത് ഒരു വ്യക്തി വേറൊരു ഗോത്രത്തില് പോയി അല്ലെങ്കിൽ വേറൊരാളുടെ സ്ത്രീനെ കൊന്നു കഴിഞ്ഞാൽ ഈ ആയത്ത് പ്രകാരം ഇയാളുടെ ഭാര്യനെയാണ് കൊല്ലേണ്ടത്, ഇയാളെയല്ല. അതായത് ഞാൻ ഒരു അടിമേനെ കൊന്നാൽ എന്റെ അടിമേനെയാണ് നിങ്ങൾ വന്ന് കൊല്ലുക, മറ്റാള് വന്ന് കൊല്ലുക, എന്നെയല്ല. അതല്ല ഇതിന്റെ അർത്ഥം. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കിപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും, അതായത് ഒരു സ്വതന്ത്രൻ വേറൊരു സ്വതന്ത്രനെ കൊന്നാൽ, ഒരു അടിമ ഒരു സ്വതന്ത്രനെ കൊന്നാൽ ആ അപ്പുറം ഈ ഒരു സ്വാധീ നീ അപ്പുറം കൊല്ലാളെയല്ല, ഇപ്പുറത്തുള്ള സ്വതന്ത്രനെ കൊല്ലണം.
എന്റെ ഭാര്യനെ ഒരാൾ കൊന്നാൽ ഞാൻ അയാളുടെ ഭാര്യനെയാണ് കൊല്ലേണ്ടത്. ഇത് എന്ത് നിയമത്? ഇനി അവന് കൊലയാളിക്ക് തന്റെ സഹോദര ഭക്തം വല്ലത് കിളവും ലഘുവൊക്കെയാണ്. പിന്നെ ഈ ഒരു മരണപ്പെട്ട ഒരു കൊല്ലപ്പെട്ട വ്യക്തിക്ക് ഒരു ഇളവ് കൊടുക്കാൻ ആരായി സഹോദരൻ? ഈ മരിച്ച ആൾക്ക് കൊല്ലപ്പെട്ട വ്യക്തിക്ക് ഒരു ഇളവ് കൊടുക്കാൻ കൊല്ലപ്പെട്ട വ്യക്തി മാത്രമേ ഉള്ളൂ. അയാളല്ലേ മരിച്ചത്, അപ്പൊ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സഹോദരൻ എങ്ങനെയാ അത് ഇതാക്ക? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു സ്ത്രീനെ നീ കൊന്നാൽ ഞാൻ ഇവിടെ വന്ന് വേറെ സ്ത്രീനെ കൊല്ലും, അല്ലാണ്ട് കൊല്ലാളെ കൊല്ലണമെന്നല്ല പറയണം. ഹലോ, ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം. ഷാഫി എന്തെങ്കിലും പറയാനുണ്ടോ? ഷാഫി കേക്കാവോ? ഓക്കെ, ഞാൻ ഈ ക്ലബ് ഹൗസ്, ഓക്കെ ഓക്കെ, ഞാൻ ഈ റൂമിൽ പുതിയ ആളാ, ന്യൂ മെമ്പർ. വെൽക്കം, വെൽക്കം ടു ഐബിടി. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ഇതിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടേ, അപ്പൊ മൂട്ടായി പോണ്ട ഇടക്ക്. ഹലോ, കേക്കാവോ? കേക്കാം മാഷെ, പറഞ്ഞോളൂ. ഇവിടുത്തെ വിഷയത്തെ ആസ്പദമാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ ഇപ്പൊ പ്രതിപാദിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രവേശനം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ആദ്യപാദ്യമായി സംസാരിക്കുന്നു തോന്നുന്നു, അതല്ലല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ് പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ, ഞങ്ങളെപ്പോലുള്ള കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ഇതിൽ നിങ്ങളെ ഇൻവിറ്റേഷൻ വന്ന് ഇത് കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ ചർച്ച, നിങ്ങൾ പരസ്പരം ഇസ്ലാമിനെ വഴിപഴപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയാതെ ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾക്ക് പെട്ടെന്നുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞ് ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ തന്നെ, നിങ്ങൾ പാസ്റ്റർമാർ തന്നെ. ഷാഫി, ഒരു സെക്കൻഡ്, ഷാഫി ഒരു സെക്കൻഡ്, ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഇവിടെ വേറെ ആളുകൾ നിങ്ങളെക്കാൾ മുമ്പേ വന്നിട്ടും ഈ കൂട്ടത്തിൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് താങ്കൾക്ക് ആദ്യം അവസരം നൽകിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കുക, ഒന്ന്. രണ്ടാമതായിട്ട്, ഇവിടെ നിങ്ങൾക്കെന്നല്ല ഏതൊരു വ്യക്തിക്കും വന്ന് സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. ഇനി വിഷയത്തിൽ നിന്ന് പറയാനുള്ള കാര്യം പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. ഷാഫി, ഷാഫി കേക്കാവോ? ഓക്കെ, ഞാൻ പറയുന്നത് കേക്കാവോ? അതോ കേൾക്കാം, കേൾക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സുഹൃത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഷാഫിയുടെ നെറ്റ്വർക്ക് ക്ലിയർ ആവും വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു സിമിയോൺ, സിമിയോൺ എന്തോ പറയാൻ വേണ്ടി വന്ന് ബ്ലിങ്ക് ചെയ്തായിരുന്നു. ഓക്കെ, ഞാന് രണ്ട് വിഷയമാണ് പറയാനുണ്ടായിരുന്നത്. ഒന്ന്, നജറാനിലെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന മുബാഹല പ്രാർത്ഥനയും അതിൽ മുഹമ്മദ് സ്വീകരിച്ച നിലപാടും. രണ്ടാമത്തേത് ഈ പറയുന്ന മദീനയിലെ കരാർ, ഈ 8 ഗോത്രക്കാരായിട്ടുണ്ടാക്കിയ കരാറാണ്. അല്ല, ആദ്യത്തെ നജറാനിലെ ക്രിസ്ത്യാനികളോട് സ്വീകരിച്ച നിലപാട്, എടുത്ത നിലപാടാണ് ഞാൻ ആദ്യം ഉന്നയിക്കുന്നത്. ഇവിടെ ആ കാലഘട്ടത്തിൽ അറബി ജനത, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ജൂതരായിക്കോട്ടെ, കുറേശികളായിക്കോട്ടെ, എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ധാർമ്മിക ഒരു സ്റ്റാൻഡ്, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരുവൻ പറയുന്നത് സത്യസന്ധമാണോ എന്നുള്ളതിനെ ഈ മുബാഹല പ്രാർത്ഥന നടത്താറുണ്ട്. അങ്ങനെ മുബാഹല പ്രാർത്ഥന നടത്തുമ്പോൾ തൻ്റെ ആശയത്തിനോട് യോജിക്കുന്ന ആൾക്കാരുമായിട്ട് വരാറുണ്ട്, അതല്ലെങ്കിൽ കുടുംബക്കാരായിട്ട് വരാറുണ്ട്. ഈ കുടുംബക്കാരായിട്ട് വരുന്ന ആ വ്യക്തിയെ വിശ്വസ്ത ആയിട്ടാണ് അന്ന് വരെയുള്ള ജനത കണ്ടിരുന്നത്. കാരണം സ്വന്തം കുടുംബത്തെ പാപത്തിലേക്ക് തള്ളിവിടില്ല എന്നൊരു ധാർമ്മിക മൂല്യം മുന്നിൽ വെച്ചുകൊണ്ട്. പക്ഷെ മുഹമ്മദിന് ഈ പറയുന്ന സംവാദത്തിൽ ജയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ ആശയം ജയിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കോപം ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് ജയിച്ചാൽ മതി എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് പിറ്റേ ദിവസം സ്വന്തം കുടുംബക്കാരായിട്ടാണ് അദ്ദേഹം വന്നത്.
അതിനെ തുടർന്ന് നസറാനിലെ ക്രിസ്ത്യാനികള് അദ്ദേഹത്തിനോട് സംവാദത്തിന് വന്നില്ല. കാരണം ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് സ്വന്തം കുടുംബത്തെ പരീക്ഷണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രവാചകൻ അവർക്കില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അപ്പൊ അങ്ങനെ അത് പോയിട്ട് പിന്നെ അവര് മുഹമ്മദിനെ അംഗീകരിക്കുകയും ചെയ്തില്ല, അവർക്ക് ജസിയ കൊടുത്ത് പോവുകയും ചെയ്തു. ഇവിടെ അനിൽ ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ വിജയത്തിനു വേണ്ടി ഏതറ്റം വരെ മുഹമ്മദ് പോകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വന്തം കുടുംബത്തെ ഈ പറയുന്ന പരീക്ഷണത്തിലേക്ക് തള്ളി ഇട്ടത്. അദ്ദേഹത്തിന് കുടുംബവുമായിട്ടോ വ്യക്തികളുമായിട്ടോ ദൈവവുമായിട്ടോ യാതൊരു ബന്ധവും അല്ലെങ്കിൽ യാതൊരു ധാർമ്മിക ബാധ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് നജറാനിലെ ക്രിസ്ത്യാനികളുമായിട്ടുള്ള മുബാഹല. ഇനി രണ്ടാമത്തെ കേസ് ഈ പറയുന്ന മദീനയിലെ കരാറാണ്. മദീനയിലെ കരാർ 8 ഗോത്രക്കാരാണ് ആ കരാറില് ഏർപ്പെട്ടത്, മുഹമ്മദിന്റെ മധ്യസ്ഥതയിൽ. പക്ഷെ മുഹമ്മദ് അവിടെ കൊണ്ടുവന്ന് 9-ാമത്തെ ഉമ്മത്തായി മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന മുസ്ലിമുകളെ സ്ഥാപിക്കുന്നുണ്ട്. അതായത് 8 ഗോത്രക്കാർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും അവരുടേതായ ഭൂപ്രദേശത്ത് അനുവദിക്കുന്നതിനോടൊപ്പം 9-ാമത്തെ ഒരു ഗോത്രമായി മുസ്ലിമുകളെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന മുസ്ലിമുകളുടെ ആവശ്യത്തിനു വേണ്ടി അവരുടെ ഈ പറയുന്ന 9-ാമത്തെ ഗോത്രത്തിൻ്റെ കീഴിൽ മറ്റ് 8 പേരെയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നതാണ് പിന്നെ ജൂതന്മാരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതിന് വ്യക്തമായ ഒരു തെളിവാണ് ഈ പറയുന്ന മദീനയിലെ ഈ ഗോത്രക്കാരായിട്ടുള്ള ബന്ധം. ഈ ഗോത്രത്തിലെ ബന്ധം, ഈ പറയുന്ന കരാർ ഒരിക്കൽ പോലും തന്നെ മുഹമ്മദിനെ അംഗീകരിച്ചു കൊണ്ടല്ല, അതായത് ഒരു ആത്മീയ സ്വന്തം നേതാവ് എന്നുള്ള രീതിയിലല്ല, ഒരു കോമൺ ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിലാണ് ആ ഗോത്രക്കാർ അംഗീകരിച്ചത്. അത് മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മദീനയെ ഭരിക്കുന്നത്. ഈ രണ്ട് വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. താങ്ക് യു. ഹലോ സാർ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ഷാഫി, ഒരു സെക്കൻഡ്. സെമിയൻ ബ്രദറെ ഒരു ചെറിയൊരു കറക്ഷന്, ക്രിസ്ത്യാനികള് ഈ മുഹമ്മദിന്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തോട് ഈ പറയപ്പെടുന്നതായ സഹോദരൻ ഉപയോഗിച്ച മുബാഹല എനിക്കൊന്ന് താഴെയിരിക്കുന്ന പല സുഹൃത്തുക്കൾക്കും മനസ്സിലായി കാണത്തില്ല എന്താ ഈ സാധനം എന്നുള്ളത്. ഇത് ആക്ച്വലി ശാപപ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ശാപപ്രാർത്ഥന എന്ന് വെച്ചാൽ വിയോജിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒരു സ്ഥലത്ത് ഒത്തുവിടുക, എന്നിട്ട് പരസ്പരം പറയാൻ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ മുടിഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ നിന്റെ കുടുംബക്ക്, അങ്ങനെ പറയുന്നതായ തരത്തിലുള്ള ശാപപ്രാർത്ഥന. ഈ ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ ക്ഷണിച്ചപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ പിന്മാറിപ്പോയതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാപപ്രാർത്ഥന ഞങ്ങൾ ഇല്ല എന്ന് പറയാൻ കാര്യം അവർ ക്രിസ്തുവിൻ്റെ പ്രബോധനകളിൽ നിന്നതുകൊണ്ടാണ്. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, അല്ല ശപിക്കുന്നവരെ ശപിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ടായിരുന്നു പോയത്. വേറെ രസകരമായ ഒരു കാര്യം ഇവിടെ ഏതായാലും ഈ വിഷയം കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക ചർച്ചകളിൽ ഏർപ്പെടുന്ന പല സുഹൃത്തുക്കളും ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇപ്പൊ അനിൽ കൊടുത്തോട്ടം സാർ ആയിക്കോട്ടെ, സിജു ആയിക്കോട്ടെ, അനിൽകുമാർ ബ്രദർ ആയിക്കോട്ടെ, നിങ്ങൾ ആരും അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ ക്ലബ് ഹൗസിലോ പുറത്തും ഒക്കെ വർഗീസ് സാറും ഉണ്ട്, ചാക്കോ പാസ്റ്റർ, നിങ്ങൾ ആരും ഇതുവരെ എനിക്കറിയത്തില്ല, നേരിട്ടുണ്ടെങ്കിൽ എനിക്കിതിന് ശേഷം പറയണം, ഇതുവരെ ആരും തന്നെ ഇങ്ങനെ ഒരു വെല്ലുവിളി ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരെങ്കിലും വെല്ലുവിളിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജെറി തോമസ് അല്ലെങ്കിൽ സാക്ഷിയുടെ ഡയറക്ടറായിരിക്കുന്ന ജെറി തോമസ് സഹോദരനുമായിട്ടുള്ള ബന്ധപ്പെട്ട് നടന്നൊരു ഒരു ചെറിയൊരു കഥ ഞാൻ ഈ സമയത്ത് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ സാക്ഷിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഡൈറ്റിന് ഡിസ്കവർ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടനമായിട്ട് ഒരു സംവാദത്തിന് വേണ്ടി തയ്യാറായി. ആ സംവാദം നടക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടർ എനിക്ക് കത്തയച്ചിട്ട് പറയുകയാണ്, അവര് ഈ ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷിയെ വെല്ലുവിളിക്കുകയാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളും ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോ, ഇത് എന്തോ അപ്പൊ ഇവര് ഈ പറയുന്നത്, ശപിക്കാൻ വേണ്ടി വിളിക്കുക. അങ്ങനെ ഞാൻ ഈ മെസ്സേജ് ഞാൻ ജെറി തോമസ് ബ്രദറുമായിട്ട് പങ്കിട്ടു. ഞാൻ പറഞ്ഞു, ബ്രദറെ മാഷെ പുള്ളിക്കാരനെ ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്, വെച്ചാൽ അവർ വേദി ഒരുക്കും
എന്നിട്ട് ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളും മറുഭാഗത്ത് മുസ്ലിങ്ങളും എന്നിട്ട് പറയും ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ നീയൊക്കെ ശപിച്ചു പോട്ടെ, നീയൊക്കെ മുടിഞ്ഞു പോട്ടെ, നീ നിന്റെ മേളിൽ അള്ളാഹുവിന്റെ ക്രോധം വരട്ടെ എന്നൊക്കെ പ്രാകുകയാണ്. ഒരു ഒന്നൊന്നര പ്രാക്കിന് വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോൾ ജെറി ബ്രദർ പറഞ്ഞ മറുപടി ഇതാണ്. അത് ഞാൻ ഇന്നും അത് വളരെ റെസ്പെക്റ്റോടെ അത് ചിന്തിക്കുകയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഞാനോടായി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറയുക, അല്ലെങ്കിൽ ആ മുസ്ലിം ഡയറ്റിന് ഡയറക്ടറിനോട് പറയുക, ഞങ്ങൾ തയ്യാറാണെന്ന് പറയുക. എന്നാൽ ഒരു കണ്ടീഷന്, ഞങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് ശപിക്കാൻ പഠിപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ശപിക്കത്തില്ല, മറിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ ശപിക്കാം, ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ ആ മെസ്സേജ് ഈ ചങ്ങാതി കയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പരിപാടിക്ക് റെഡിയാണ്, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ ശപിക്കാം, പക്ഷേ ഞങ്ങൾ നിങ്ങളെ ശപിക്കത്തില്ല, മറിച്ച് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുക അത്രേ ചെയ്യത്തുള്ളൂ, ഞങ്ങൾ നിങ്ങൾക്കോട്ട് പ്രാർത്ഥിക്കുക അത്രേ ചെയ്യത്തുള്ളൂ. ഏതായാലും അദ്ദേഹം ആ ഒരു ചർച്ചയിൽ നിന്ന് പിന്മാറി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രവാചകനെ പിന്തുടർന്നു, മറുഭാഗത്ത് നമ്മൾ ദൈവപുത്രന്റെ മാർഗത്തെ പിന്തുടർന്നു, അത്രയുള്ള വ്യത്യാസം. ഈ ഒരു ബോധ്യം അന്നത്തെ ക്രൈസ്തവർക്കും ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തു, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ വേണ്ടി, ഞങ്ങൾ സംവാദത്തിന് വേണ്ടി ആശയകരമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ് അവർ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം പറഞ്ഞത് പോലെ തന്നെ പിന്നീട് മുഹമ്മദിന്റെ കുടുംബവും ഒക്കെ ചരിത്രം പരിശോധിച്ച് വരുമ്പോൾ ഈ ശാപ ആർക്കയറ്റെന്നുള്ളത് പിന്നീട് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഷാഫി കേക്കാവോ? എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ വിഷയത്തിന് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അടുത്ത ആളിലേക്ക് പോകാം. ഷാഫി കേക്കാവോ? ഓക്കെ, വേറെ ആരാണ് ഇപ്പൊ മുകളിലുള്ള? ഓക്കെ, ഷാഫി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, അലക്സ് ബ്രദറ്, സ്റ്റീഫൻ ബ്രദർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാവുന്നതാണ്? ഹലോ ഹലോ, നമ്മൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹലോ പറയുകയാണ്. ഹലോ ഹലോ ഹലോ, സാറേ കേൾക്കാവോ? സാറേ ഒന്ന് പുറത്ത് പോയിട്ട് അകത്ത് വരിക, കാരണം എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉള്ള ഏരിയയിൽ വരിക, നെറ്റ്വർക്കിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഹലോ പറയുന്നു, ഷാഫി ബ്രദർ ഹലോ പറയുന്നു, ഹലോ ഹലോ കളിയായി മാറും. ഓക്കേ, ഞാൻ ഷാഫി ഒന്ന് പുറത്ത് പോയിട്ട് വാ, ഒന്ന് പുറത്ത് പോയിട്ട് അകത്ത് വരിക. ഹലോ, ഓക്കെ, സ്റ്റീഫൻ ബ്രദർ അല്ലെ അലക്സ് ബ്രദർ സംസാരിക്കാം. അലക്സ് ബ്രദർ മ്യൂട്ട് ആയിപ്പോയി. സംസാരിച്ചോട്ടെ? യെസ്, സംസാരിച്ചോളൂ. ഭയങ്കര കളിയാണല്ലോ ഇവിടെ, എനിക്ക് മാത്രമാണോ തോന്നുന്നത്, അതോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത്? സിജോ ബ്രദറെ ലൈനിലുണ്ടോ? കേൾക്കത്തില്ല. നമുക്ക് 9:30 ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അതെ അതെ അതെ. സ്റ്റീഫൻ ബ്രദർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സൗറിലേക്ക് പോയിട്ട് ചർച്ച അവസാനിപ്പിക്കാം. ഇവിടെ നമ്മള് ഈ ജാഹിലിയ കാലം ഇസ്ലാമിയ കെട്ടുക എന്ന ഈ ടൈറ്റിൽ തന്നെ വളരെ ഒരു എന്നെ ആകർഷിച്ച ഒരു ടൈറ്റിലാണ്. മുസ്ലിം ദാവ പ്രവർത്തകരാരും അങ്ങനെ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാൻ അവർ മടിക്കുന്ന ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും ഇവിടെ കയറി വന്നെങ്കിലും ആ സംഭവം പോലും ശരിക്കും അവർക്ക് പറയാനോ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്ലാമിനെ ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തെയും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഇസ്ലാമിലോ മുഹമ്മദിലോ അതിനു മുമ്പുള്ള ആ കാലഘട്ടം, ഇരുളടഞ്ഞ കാലഘട്ടം എന്ന് അവർ പറയുന്ന
ആ കാലഘട്ടത്തെക്കാൾ ശ്രേഷ്ഠമായതോ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായതോ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണെങ്കിലും മറ്റ് ധാർമ്മിക വശങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒന്നും കാണുന്നില്ല. എല്ലാ കാര്യത്തിലും ഇസ്ലാമിനേക്കാൾ മെച്ചമായിരുന്നു ജാഹിലിയ കാലഘട്ടം. അനിൽ പാസ്റ്റർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരേ സമയത്ത് അമ്മയും മകളെയും കല്യാണം കഴിക്കാം, അപ്പൊ പ്രോജക്ട് എങ്ങനെയാണ് അത് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ മുസ്ലിം സമൂഹം ശരിക്കും ഇതൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ദത്തുപുത്രന്റെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തത്, ഇതിനെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി അതൊരു ഇരുളടഞ്ഞ കാലഘട്ടമാണ്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലമാണ് എന്നൊക്കെ അങ്ങ് അടിച്ചേൽപ്പിച്ചേക്കുവാണ്. ഞാൻ ഈ വിഷയത്തിൽ പല പുസ്തകങ്ങളും പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചപ്പോഴും ജനറൽ ആയിട്ട് വെറുതെ അങ്ങ് പറഞ്ഞു പോയേക്കുവാണ് ഈ കാര്യം. എന്നാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിഷയം പഠിക്കുമ്പോഴാണ് അത് അങ്ങനല്ല എന്ന് മനസ്സിലാകുന്നത്. ഓരോ ഗോത്രങ്ങൾ അവരുടെ പെൺകുട്ടികളെയൊക്കെ സംരക്ഷിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ അത്രമാത്രം ഇരുളടഞ്ഞ കാലഘട്ടമാണെങ്കിൽ അവിടെ കവിത ഉണ്ടാകുമായിരുന്നില്ല, ചിത്രരചന ഉണ്ടാകുമായിരുന്നില്ല. എത്രയോ കവികളാണ് അവിടെ ഉണ്ടായിരുന്നത്, വളരെ മനോഹരമായ കവിതകൾ. ഖുറാനൊന്നും ഒന്നുമല്ല ആ കവിതകൾ നമ്മൾ വായിച്ച അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ. ആ പത്രത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന് മുമ്പുണ്ട്. അതുപോലെ ഖദീജയുടെ കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. സ്ത്രീകൾക്ക് പൊതുവായുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇസ്ലാമിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അവിടെ അവിടെ നമ്മൾ കാണുന്നത്. മുഹമ്മദിന്റെ ഭാര്യമാരുടെ കാര്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, മുഹമ്മദിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ആകത്തുക, ഇതിന്റെ എല്ലാം ആകത്തുക നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിന് മുമ്പ് ഇവർ ഇരുളടഞ്ഞ കാലഘട്ടം എന്ന് പറയുന്ന ജാഹിലിയ കാലഘട്ടത്തെക്കാൾ ശ്രേഷ്ഠമായതൊന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടം പോട്ടെ അവസാന അന്ത്യപ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ബൈബിളിലും മറ്റും പ്രവചിച്ചിരിക്കുന്ന പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ അവകാശവാദങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സൊരാഷ്ട്രീയൻ ആശയങ്ങളിൽ നിന്നും ക്രൈസ്തവ ആശയങ്ങളിൽ നിന്നും യഹൂദമത ആശയങ്ങളിൽ നിന്നും അറേബ്യൻ ആശയങ്ങളിൽ നിന്നും എടുത്ത് സമ്മിശ്രമാക്കിയെടുത്ത ഒരു കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ ഒരു മതം എന്ന് മാത്രമേ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരുപാട് നമ്മളെ പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രാകൃതമായ അപ്പൊ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ, ബൈബിളിലെ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പലരും ഇവരെ വിമർശിക്കാറുണ്ട്. എന്നാൽ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അതൊരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാണുന്നത്. ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ, ധാർമ്മിക നിയമങ്ങളെ സംബന്ധിച്ചൊക്കെ എത്രയോ നല്ല കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ അതൊന്നും നമ്മൾ കാണുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഇത് ഖുറാനാണെങ്കിലും ഹദീസ് ആണെങ്കിലും സാധാരണക്കാരായ പ്രിയപ്പെട്ടവർ, മുസ്ലിം സഹോദരി സഹോദരന്മാർ ഇത് വായിക്കണം, അങ്ങനെ മനസ്സിലാക്കണം. സത്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാലഹരണപ്പെട്ട പ്രാകൃതമായ ആശയങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെപ്പോലുള്ളവർ വഴിയൊരുക്കുകയാണ്. ഇസ്ലാം പുതിയതായിട്ട് നമുക്കൊന്നും തരുന്നില്ല, യാതൊരു തരത്തിലുള്ള ധാർമ്മിക മൂല്യവും നമുക്ക് പകർന്നു തരുന്നില്ല, അത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ ഒരു ചിന്തയും പങ്കുവെക്കുന്നില്ല, ഒരു മാനവിക മൂല്യവും കാണുന്നില്ല. മാനവരിൽ മഹോന്നതനെന്നും ഇസ്ലാം സമാധാനത്തിന് മതമൊക്കെ പറയാമെന്ന് മാത്രം ഖുറാനും ഹദീസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു കാമ്പുള്ള കാര്യവും ഇസ്ലാമിലില്ല. അപ്പൊ ഞങ്ങൾക്കിവിടെ മുന്നോട്ട് വയ്ക്കാൻ മറ്റൊരു ബദലായിട്ടൊരു ആശയമുണ്ട്, ജാഹിലി കാലഘട്ടത്തെക്കാളും ഇസ്ലാമിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമായൊരാശയം ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ, ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, വ്യക്തി എന്ന നിലയിൽ അവനൊരു പരിവർത്തനം ഉണ്ടാകുന്നോ, അവൻ അല്ലെങ്കിൽ അവൾക്ക് പരിവർത്തനമുണ്ടാകുന്നോ, മാറ്റമുണ്ടാകുന്നോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ
സെയിന്റ് പോൾ അതിന് മികച്ചൊരു ഉദാഹരണമാണ്. ഒരു ഒന്നാം തരം മത തീവ്രവാദി മനുഷ്യ സ്നേഹിയായിട്ട് മാറുന്ന ആ കാഴ്ച നമുക്ക് ബൈബിളിൽ കാണാം. അതാണ് ക്രിസ്തുവിനെ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ സദാചാര മൂല്യങ്ങൾക്ക് വ്യത്യാസം വരും. അതുവരെ മനുഷ്യനെ കൊല്ലാൻ നടന്ന പൗലോസ് പറയുന്നത് പിന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്, എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണണമെന്നുള്ളതാണ്, ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ കാണണം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ആ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, മനുഷ്യത്വത്തിലേക്ക് നടന്നെടുക്കുവാൻ, വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ, ഇതൊക്കെ വായിച്ച് ഖുറാനും ഹദീസുകളൊക്കെ വായിച്ച് അതിൽ നിഷ്പക്ഷമായി പരിശോധന നടത്തി അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അനിൽ സാറ് എങ്ങനെ, എല്ലാവരും കഴിഞ്ഞെങ്കിൽ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് ഇവിടെ സംഭാഷണ മധ്യേ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത്തരം ഒരു ടോപ്പിക്ക് ക്ലബ് ഹൗസ് ചർച്ചയിൽ സാധാരണ വരാത്തൊരു വിഷയമാണ്, അത് ചൂസ് ചെയ്യാൻ പറ്റി. ഈ വിഷയം ജാഗിലിയക്കാലം അൽക്കുമാർ അയ്യപ്പനും ചാക്കോ പാസ്റ്റും ഇടയ്ക്ക് ആലങ്ങാടൻ വന്നു, പലരും ഇതേക്കുറിച്ച് ഗഹനമായി തന്നെയുള്ള ഒരു അവതരണമാണ് നടത്തിയിട്ടുള്ളത്. ജാഹിലിയ, അതിന് ഡാർക്ക് ഏജ്, അതായത് ഇരുണ്ട കാലഘട്ടം എന്നാണ് ഇസ്ലാം അർത്ഥം കൊടുക്കുന്നത്. പക്ഷെങ്കിൽ ഇരുണ്ട കാലഘട്ടം അതല്ല, ഇസ്ലാം ആവിഷ്കരിക്കപ്പെട്ട ശേഷം ഇന്ന് വരെയുള്ള കാലത്താണ് ഇരുള എന്നുള്ളത്. പ്രാകൃതമായ ഗോത്രവർഗ ജീവിത വ്യവസ്ഥകളെ ഇന്നും നിലനിർത്തി പോകണം എന്നുള്ള ശാഠ്യം കൊണ്ട് അതിനെ ബദലായിട്ട് ചിന്തിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന ഏറ്റവും ദുരൂഹവും നിഗൂഢവുമായ ഒരു മതമ്ലേച്ഛതയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മദ്രസയിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഇത്തരം ഉസ്താദുമാരുടെ ഉള്ളിൽ തിളച്ചുമറിയുന്ന മാലിന്യങ്ങളുടെ ഒരു ബോധത്തെ പാവം കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് വിക്ഷേപിക്കുന്നു. അക്ബർ സാഹിബിൻ്റെ പീസ് ഫൗണ്ടേഷൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്താണ്? രണ്ടാം ക്ലാസ്സുകാരനോട് ചോദിക്കുന്ന ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടാൽ അവൻ മതമാറ്റം ആഗ്രഹിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്നിട്ട് ABCDE ക്രമത്തിൽ കൊടുക്കുക. ഇതിന് സർക്കാർ ശമ്പളം കൊടുക്കേണ്ടി വരുന്നു, അതല്ലെങ്കിൽ മാതാപിതാക്കൾ കൊടുക്കുന്ന ഫീസിൽ നിന്ന് ഈ അധ്യാപകന്, ഇത്തരം പഠിപ്പിക്കുന്ന അധ്യാപകന് ശമ്പളം കൊടുക്കേണ്ടി വരുന്നു. കാര്യമായൊരു കേസ് ഈ കാര്യത്തിൽ ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. ഇത്തരം അപകടകരമായ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മദ്രസ എന്ന ഈ പ്രാകൃത ഗോത്രവർഗ പാഠശാലയിൽ നടത്തുന്ന അഭ്യസനവും അതിൻ്റെ രീതിയും കണ്ടു, അവിടുത്തെ സിലബസ് നമ്മൾ കണ്ടു, അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ മാനവീയതയില്ല, അതിൽ സ്ത്രീ ബഹുമാനമില്ല. അത് ക്രമേണ പഠിച്ചു പഠിച്ചു പഠിച്ച് കുട്ടി എത്തുന്നത് അരാജകത്വം നിറഞ്ഞ ഒരു ജീവിതചര്യയിലേക്കാണ്. അവൻ്റെ ലോകത്തിലെ കോടതി, അവൻ്റെ ലോകത്തിലെ ശിക്ഷ എല്ലാം ഖുറാൻ പറയുന്ന കാര്യങ്ങളാണ്. അതാകട്ടെ ഏറ്റവും ഭീതി നിറഞ്ഞതും പുരുഷാധിപത്യ കേന്ദ്രീകൃതവുമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. ഇതൊന്നും ആയിരുന്നില്ല ജാഹിലിയക്കാലം. ജാഹിലിയക്കാലത്തിന് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുപോലെ ചില കുഴപ്പങ്ങളുണ്ട്. എക്കാലത്തിനും ഉള്ളതായ കുഴപ്പങ്ങൾക്കപ്പുറത്ത് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളില്ല. ആ പറയുന്ന പ്രശ്നങ്ങളാകട്ടെ, സ്ത്രീകളെ, പെൺകുട്ടികൾ ജനിച്ചാലുടൻ അവരെ കുഴിച്ചു മൂടും എന്നുള്ളൊരു കെട്ടുകഥയാണ്. ഈ കഥയ്ക്കൊരു അടിസ്ഥാനവുമില്ല. കാരണം ഇഷ്ടം പോലെ പെണ്ണ് കെട്ടുന്ന സംസ്കാരം നിലനിൽക്കുന്ന ഈ മുസ്ലിം ലോകത്ത് ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിനൊരു മറുപടി ഇവർക്ക് പറയാനുമില്ല. മുഹമ്മദ് വന്നത് നിരോധിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു സൂചനയാണ് ഇവർ മുമ്പോട്ട് വെക്കാറുള്ളത്. പക്ഷെങ്കിൽ എണ്ണമറ്റ അടിമ സ്ത്രീകളെ സ്വന്തമാക്കുകയും അവരോടൊത്ത് ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുതരം മൃഗക്കൂട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിതചര്യ എന്താണ് സൂറത്ത് 4:23 ഞാൻ സൂചിപ്പിച്ചു. ചിലരെങ്കിലും ആദ്യമായിരിക്കും ആ മുസ്ലിം സഹോദരങ്ങൾ അത് പരിചയപ്പെടുന്നത്. അവിടെ കണ്ടു, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വരികയാണ്, അവർക്ക് വേറൊരു മകളുണ്ട്, ആ മകളെ കൂടി സ്വന്തമാക്കണമെങ്കിൽ വിശാഗ്രബുദ്ധിയായ ഒരു പുരുഷനൊരു കാര്യം ചെയ്താൽ മതി. അന്ന് ആ ദിനങ്ങളിലേക്ക് ഭാര്യയായി കൊണ്ടുവന്ന ആ സ്ത്രീയെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ മതി, അതുവഴി ഈ സ്ത്രീയുടെ മകളെ സ്വന്തമാക്കാം, പ്രായം പോലോടെ ബാധകമല്ല. അങ്ങനെ അരാജകത്വം നിറഞ്ഞ ഒരു ജീവിതചര്യ അത് കൊടുത്തിട്ട് പറയാണ് ഇതായിരുന്നു ശ്രേഷ്ഠം, ഇതാണ് വെളിച്ചം. എന്ത് വെളിച്ചം! എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഖുറാനും ഹദീസുകളും നിരത്തിക്കൊണ്ട്
ഇത് വെളിച്ചമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ആരെങ്കിലും തുനിയുമെങ്കിൽ ഞാനിനി വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നേയില്ല. അത്തരം വെളിച്ചം ലോകത്തങ്ങ് ഉദിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കാരണം ആ വെളിച്ചമാണ് വെളിച്ചമെങ്കിൽ അതിൽ 6 വയസ്സുകാരിക്കും 53 വയസ്സുകാരനും ഒരു വിഷയമില്ലാത്ത ദാമ്പത്യ ജീവിതം നയിച്ചു പോകാം. അതാണതിലെ ആ വെളിച്ചത്തിന്റെ സവിശേഷത. അതാണ് വെളിച്ചമെങ്കിൽ ആ വെളിച്ചത്തിൽ ഒരു സ്ത്രീക്ക് ഒരു കല്യാണം മാത്രം, പക്ഷെ പുരുഷന് മിനിമം 4 ആകാം. കല്യാണമല്ലാതെ എത്ര സ്ത്രീകളെയും സ്വന്തമാക്കാം. ഇതാണ് വെളിച്ചമെങ്കിൽ ആ വെളിച്ചത്തിന്റെ മുമ്പിലുള്ള അടുത്ത പ്രത്യേകത എന്നത് തൻ്റെ നാട്ടിൽ നിന്ന് അമുസ്ലിങ്ങളായ ആളുകളെ കൂടിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ആ രാജ്യത്ത് പാർക്കുന്ന സ്വന്തം മതത്തിൽപ്പെടാത്ത ആളുകളിൽ നിന്ന് ജസിയ എന്ന നികുതി പിടിക്കാം. അതുപോലെ സംരക്ഷിത പ്രജ അഥവാ ദിമ്മിറ്റ്യൂഡ്, ദിമ്മികൾ എന്ന പേരിൽ മറ്റുള്ളവരെ നിർത്തിക്കൊണ്ട് അവരുടെ വസ്തുവകകളൊക്കെ പരോക്ഷമായി സ്വന്തമാക്കാം. വിനീത വിധേയരായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ഇത്തരത്തിലൊക്കെ ഉള്ള ജീവിതചര്യകളാണ് ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്ധമായ മതബോധം തലക്കി പിടിച്ച ഈ പാവം സഹോദരങ്ങൾ ഇസ്ലാം മതത്തിന്റെ ഇരയായി മാറുന്നു. ഖുറാന്റെയും അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും ക്രൂരതയ്ക്ക് ഇരയായി മാറുന്നു എന്നുള്ളൊരു വേദന അത് പങ്കിടുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിരന്തരം വരികയും ഇങ്ങനെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നത്. ഈ ബോധവൽക്കരണങ്ങൾ ഫലം കാണുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ഓരോന്നോരോന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മദ്യത്തെക്കുറിച്ച് ഏറ്റവും അധികം വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ക്രൈസ്തവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന, എന്നെ മതസ്ഥരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന എം എം അക്ബർ ഒരു കാര്യം തുറന്നു സമ്മതിക്കാൻ ബാധ്യസ്ഥനായി. എന്താ അത്? നബീൽ എന്നറിയപ്പെടുന്ന മദ്യം. ഈ മദ്യം മുഹമ്മദ് കുടിച്ചിട്ടുണ്ട് എന്നതിന് ഹദീസുകൾ ഉദ്ധരിച്ച് തെളിവ് കൊടുത്തപ്പോൾ ആ തെളിവുകളിൽ നിന്ന് ഒരുവിധത്തിലും മാറാൻ പറ്റാത്ത സ്ഥിതിവിശേഷം സംജാതമായപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു മുഹമ്മദ് കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ ചെയ്തതെന്തോ അതാണ് ശരി. ഓർക്കുക, ജാഹിലിയ കാലത്ത് നേതാവ് ചെയ്തതെന്തോ അതാണ് ശരി എന്ന് പറയുന്ന ആരും ഇല്ലായിരുന്നു. നേതാവ് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റെന്നാണ് കാണുന്നത്. ഇനി ഇതേ മദ്യം കൊണ്ട് മുഹമ്മദ് മുഖം കഴുകുന്ന അല്ലെങ്കിൽ അംഗശുദ്ധി വരുത്തുന്ന ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുകൊണ്ട് മുഹമ്മദിനെ വെളിപ്പിച്ചെടുക്കാൻ മറ്റൊരു വഴിയും കാണാതെ വന്നപ്പോൾ ലക്ഷദ്വീപിൽ പോയി അക്ബർ സാഹിബ് കള്ളുപിടിച്ച കഥ അദ്ദേഹം പറയുന്നുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നിഷിദ്ധം എന്ന് പഠിപ്പിക്കുന്ന ഏത് കാര്യവും മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദാണ് ആദ്യം വിശ്വാസം വിട്ടുപോയ ആള്, മുർത്തദായ മുഹമ്മദ് എന്ന് പറയുന്നതിലൊരു തെറ്റുമില്ല. അദ്ദേഹം എല്ലാത്തരം ഇസ്ലാമിക നിയമങ്ങളെയും വളരെ വിദഗ്ധമായി ലംഘിച്ചിട്ടുണ്ട്, സാന്ദർഭികമായിട്ട് ഉരുണ്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഇസ്ലാം ലോകത്തിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. പുകഴ്ത്തി പറയുന്നൊരു കാര്യം ഏകസത്യ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാണ്. ഏകദൈവം എന്നൊരു വാദം മുമ്പോട്ട് വെച്ചെങ്കിലും മുഹമ്മദ് പരിചയപ്പെടുത്തിയ ഏകദൈവം പ്രപഞ്ചനാഥനായ വിശ്വസൃഷ്ടാവായ പരമകാരുണ്യവാനായ ഒരു ദൈവത്തെ അല്ല, മറിച്ച് മുഹമ്മദ് പരിചയപ്പെടുത്തിയത് ഖുറൈശികളുടെ കുലദേവനായ അള്ളാഹുവിനെയാണ്. അള്ളാഹു അറേബ്യൻ പെനിൻസുലയിൽ പോലും അത്ര പരിചിതനായ ഒരാളല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അറബി ഒഴിച്ചൊരു ഭാഷ അറിഞ്ഞുകൂടാ, അറബി സംസ്കാരത്തിനപ്പുറത്ത് ഒന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ഭാര്യമാർക്കിടയിൽ തർക്കമുണ്ടാകുമ്പോൾ മുഹമ്മദുമായിട്ട് പിണങ്ങുമ്പോഴൊക്കെ ഓരോ ആയത്തിറക്കിക്കൊണ്ട് പ്രശ്ന പരിഹാരം വരുത്തുന്ന ഒരു ചെറിയ കാരണവട റോളിലാണ് അദ്ദേഹം ആദ്യം കാണുന്നത്. രണ്ടാം ഘട്ടമാകട്ടെ, കാരണവട റോളിൽ നിന്ന് കുറെ കൂടെ അതപ്പതിച്ചിട്ട് സൈനവനെപ്പോലൊരു മരുമകളെ ഭാര്യയാക്കി സ്വന്തമാക്കാൻ വേണ്ടി ആയത്ത് തയ്യാറാക്കി ലോകമുണ്ടാക്കും മുമ്പേ സ്വർഗത്തിൽ വെച്ചു എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഭാഷ ഉപയോഗിച്ച് പറയേണ്ടി വരുന്നത് വിഡ്ഢിത്തം വിഡ്ഢിത്തത്തിന്റെ ഭാഷയിലേ പറയാൻ പറ്റൂ, അതിന് മറ്റു ഭാഷ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സുമുറിയുന്നെങ്കിൽ ഞങ്ങൾ ഹദീസുകൾ ഉദ്ധരിച്ചു പറയുന്നു, പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു പറയുന്നു. അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരണം. വ്യാഖ്യാനമല്ല, തെളിവുകൾ. തെളിവുകളാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കിതാബിനുള്ളിലെ മനുഷ്യത്വരാഹിത്യം, അതിനുള്ളിലെ ഭീകരത, അതിനുള്ളിലെ അശ്ലീലം, അതിനുള്ളിലെ സദാചാര വിരുദ്ധത, ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമാനതകളില്ലാത്ത സദാചാര വിരുദ്ധതയും ക്രൂരതയും രക്തച്ചൊരിച്ചിലും 1400 വർഷങ്ങളായി ഈ ഭൂമിയുടെ പല മണ്ഡലങ്ങളിൽ അത് ധാരാളമായി വ്യാപകമാക്കിക്കൊണ്ട് എല്ലാത്തരം മനുഷ്യാവകാശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ക്രൂരമായ വിധത്തിൽ പെരുമാറുന്നു. അത് അന്യമതസ്ഥരോടല്ല, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, അന്യമതസ്ഥരെ മാത്രമല്ല സ്വന്തക്കാരെ പോലും വധിച്ചുകൊണ്ടത് മുന്നേറുകയാണ്. താലിബാൻ വിസ്മയം ഞാൻ പറഞ്ഞു, അത് ഇവിടുത്തെ മാധ്യമം പത്രം എഴുതിയ തലക്കെട്ടാണ്. അതാണ് താലിബാൻ വിസ്മയം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നരനായട്ടിനെ വിശേഷിപ്പിച്ചതാണ് ഇവിടെ ഒരു പത്രം. അത്ര ആവേശമാണ് ഇവിടുത്തുകാർക്ക്. അപ്പോൾ ആ പത്രം എഴുതി വെച്ച വിസ്മയം കണ്ടിട്ട് അവിടുത്തെ അഫ്ഗാനിലെ ഓരോ സാധാരണ മനുഷ്യരും വിമാനത്തിന്റെ ടയറിൽ പിടിച്ച് ഇവർ കാഫീരികളെന്ന് ആക്ഷേപിക്കുന്ന അമേരിക്കയിലേക്കും യു കെയിലേക്കും
ടയറിൽ തൂങ്ങിക്കിടന്ന് പോകാൻ ശ്രമിക്കുകയാണ്. വിമാനം നിറഞ്ഞിട്ട് ചിറകിൽ കയറിയിരിക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യനറിയാം, വിമാനത്തിന്റെ ചിറകിൽ ആർക്കും യാത്ര ചെയ്യാനാവില്ല. അത് ഉയർന്നു പൊങ്ങുമ്പോഴേക്കും നാളെ താഴെ വീണ് മരിക്കും. മാധ്യമത്തിന്റെ വിസ്മയം കണ്ടത്, ഒറ്റ ഒരുത്തനും അഫ്ഗാന് നിൽക്കുന്നില്ല. അവർക്ക് ഇതിലും വലുത് മരണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അങ്ങോട്ട് പോകുന്ന വിധത്തിൽ അത് ഭീകരമാണ്. ആ ഭീകരത പോലും നബിയുടെ കുടുംബത്തിൽ തുടങ്ങിയതാണ്. നബിക്ക് സന്താന പരമ്പരകളിൽപ്പെട്ട പൗത്രന്മാരുണ്ടല്ലോ, ഹസനും ഹുസൈനും. അവരെ കൊന്നുകളഞ്ഞു. ഖലീഫമാരെ ഓരോരുത്തരെയായിട്ട് മുസ്ലിങ്ങൾ തന്നെ വധിച്ചു. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊന്നതിനേക്കാൾ, ജൂതനെ കൊന്നതിനേക്കാൾ, ഹിന്ദുക്കളെ കൊന്നതിനേക്കാൾ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്. ഇന്നും ആ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഭീകരമായ ഈ നരനായാട്ട് ഇനിയെങ്കിലും ലോകത്തിന് മനസ്സിലാകണം. അതുകൊണ്ട് ചരിത്രത്തെ തെറ്റിച്ച് പഠിപ്പിച്ച ഇത്തരം പ്രൊഫസർമാര്, ഇത്തരത്തിലെ സ്ഥാപനങ്ങൾ, അവരെല്ലാം മനസ്സിലാക്കുക എന്താണ് ഈ സമാധാനം. പലപ്പോഴും പറയാറുണ്ട് ഇസ്ലാം സമാധാനമാണ്. അതിന് മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞത്, മുഹമ്മദ് ആരുടെയെങ്കിലും തലയെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരുണ്യമാണ്. മുജാഹിദിന്റെ ആശാനായ അക്ബർ സാഹിബ് പറഞ്ഞത്, ശരിയെന്തെന്ന് പഠിക്കാൻ ശരിയല്ല പഠിക്കേണ്ടത്, മുഹമ്മദ് എന്തോ ചെയ്തോ അതാണ് ശരി. ഒന്നര വയസ്സുള്ള ഉമ്മു ഫാബിയെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അവൾ മുതിരുമ്പോൾ ഞാൻ അവളെ ഭാര്യമാക്കും എന്ന് മുഹമ്മദ് പറഞ്ഞു. അത് തെറ്റാണെന്ന് നമ്മൾ പറയും പറയും, അതല്ല തെറ്റ്, മുഹമ്മദ് എന്തോ പറഞ്ഞു അതാണ് ശരി. നോക്കണം, 58 വയസ്സുള്ള ഒരു കാരണവര് ഈ കൊച്ചുകുഞ്ഞിനോട് തോന്നിയ കാമാസക്തിയുടെ കണ്ണുകൾ കൊണ്ടുള്ള വിചിന്തനം തെറ്റെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, മുഹമ്മദ് ചെയ്താണ് ശരി, പ്രവാചകൻ ചെയ്താണ് ശരി, ഈ രൂപത്തിലുള്ള സംഭാഷണമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അധപ്പതനം. അതുകൊണ്ട് അവിടെ നിന്ന് പരിഷ്കരണവാദികൾ ഉയരുന്നില്ല. അതുകൊണ്ട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ വസ്തുക്കളെ കാണുന്ന സഹോദരന്മാർ എഴുന്നേൽക്കണം. ഞങ്ങളല്ലാതെ മറ്റൊരു വിമർശനമല്ല ഈ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയൂ, ആയുധം പ്രയോഗിക്കാൻ അറിയില്ല. ചരിത്രത്തിലിവിടെയും ക്രിസ്ത്യാനിറ്റി ആശയവൽക്കരണത്തിന് ആയുധമെടുത്ത ചരിത്രമില്ല. മതം സ്വീകരിക്കാൻ പറഞ്ഞ ആയുധമെടുത്തിട്ടില്ല. മതത്തിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു പൊതുയോഗത്തിൽ, ഞാനും അൽക്കുമാർ, ഞങ്ങൾ നമ്മുടെ സൗരന്മാർ ചിലരൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു. ജയ്സ് പാണ്ഡാണെന്ന് തോന്നുന്നു, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. പ്രാർത്ഥനാ സംഗമമാണ്. ആ പ്രാർത്ഥനാ സംഗമത്തിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്കിന്നറിയാം, പല മതസ്ഥാപനങ്ങളും റെയ്ഡ് നടക്കുമ്പോൾ ആയുധം ലഭിക്കുന്നു, രാജ്യവിരുദ്ധ ലഘുലേഖകൾ ലഭിക്കുന്നു. തീവ്ര മതഭക്തരായ ആളുകൾക്ക് പോലും രാജ്യത്തെ കൊന്നുമുടിക്കാനുള്ള വലിയ ആകാംക്ഷ വരുന്നു. സ്വന്തം മതത്തിൽപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പഠിക്കുമ്പോൾ അവിടെ മതവ്യാഖ്യാനങ്ങളുടെ വിഭിന്നതയുടെ പേരിൽ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിറങ്ങിപ്പോകുമ്പോൾ അവരുടെ ടിഫിൻ ബോക്സിനുള്ളിലേക്ക് ബോംബ് ഘടിപ്പിച്ചു വിടുന്ന പ്രാകൃതമായ ക്രൂരത കണ്ടു. കുഞ്ഞ് ആ ടിഫിൻ ബോക്സ് തുറന്ന് ആഹാരത്തിന് വേണ്ടി ആ പിഞ്ചു വിരലുകൾ കൊണ്ട് തപ്പുമ്പോൾ ആഹാരമല്ല ലഭിക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നു. പിഞ്ചോമന ആഹാരത്തിന് വേണ്ടി അവൾ ആഹാരം കഴിക്കാനുള്ള വിശപ്പോടെ കൈയിട്ട് ഈ ചോറ്റുപാത്രം തുറക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കുന്ന മതക്രൂരത. ആ സ്കൂള് നശിക്കുന്നു, അധ്യാപകർ നശിക്കുന്നു, സ്ഥാപനം നശിക്കുന്നു, ഈ പിഞ്ചോമനയുടെ ശരീരം പൊട്ടിത്തെറിക്കുന്നു. ഈ ക്രൂരത നിർവഹിച്ചിട്ടും അള്ളാഹു അക്ബർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഓർത്തുകൊള്ളണം, അള്ളാഹു ശ്രേഷ്ഠനാണ്, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോരത്തിമിർപ്പിൽ ആറാടി രസിക്കുന്ന മതഭീകരത, അത് കിരാതമാണ്. നിങ്ങളിൽ അല്പമെങ്കിലും മനുഷ്യത്വവും സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ ഈ മതഭീകരതയോട് വിട പറഞ്ഞേ പറ്റൂ. അതൊരു അനിവാര്യതയാണ്. പിഞ്ചോമനകളുടെ ശരീരം തെരുവിലിങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൂടാ. നിങ്ങളുടെ പ്രാണൻ വിലയേറിയതാണ്. ഒരു ജീവിതമേ ഉള്ളൂ മനുഷ്യന് ഭൂമിയിൽ. അതുകൊണ്ട് ബൈബിള് ഒരു കാര്യം പറഞ്ഞു, ഇവിടുന്ന് കേൾക്കുന്ന ആളുകൾക്കുള്ളിൽ ശ്രേഷ്ഠന്മാരായ ആളുകളുണ്ട്, ഞങ്ങളെക്കാൾ പണ്ഡിതന്മാരുണ്ട്, അറിവുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്. ഒന്നുറപ്പിച്ചു പറയാം, ഒരു ജീവിതമേ നമുക്കുള്ളൂ, ഒറ്റ ജീവിതം, മറ്റൊന്നുകൂടിയില്ല. എത്രയോ പദ്ധതിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ഒന്നുകൂടി ഉറപ്പിച്ചുകൊള്ളൂ, ഒറ്റ ജീവിതം. ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്ന മാസ്കിന്റെ ആ നേരിയ തുണിയുടെ അപ്പുറത്ത് മരണം ഒരു ചെറുജീവിയുടെ രൂപത്തിൽ വന്ന് നിപ്പോണ്ട്, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ, ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ, ഒരു മാരക രോഗത്തിന്റെ രൂപത്തിൽ, അല്ല ചെറിയ ഒരു സൂക്ഷ്മാണുവിന്റെ ഒക്കെ രൂപത്തിൽ മരണം തൊട്ടുമുമ്പ് നിൽക്കുമ്പോൾ ഒന്ന് ഉറപ്പിച്ചോളൂ, ഈ മസിലുപിടുത്തം കൊണ്ട് ഒരർത്ഥവുമില്ല, ഈ വാദപ്രതിവാദം കൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ബൈബിള് മനുഷ്യജീവിതത്തിന്റെ ആ സാധാരണത്തെ ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമായ ഈ കേവല ജീവിതത്തിൽ നമുക്ക് അർത്ഥവത്തായ ചിലതിനെ ചെയ്യാം. സ്നേഹിത, കൊല്ലും കൊലയും ഒന്നുമല്ല, അങ്ങനെ പഠിപ്പിക്കുന്നവനല്ല ദൈവം. ആക്രമണത്തിന്റെ വഴിയൊന്നുമല്ലത്, അത് സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും തീവ്രമായ പരിപാലനത്തിന്റെയും കാരുണ്യത്തിന്റെ ഒക്കെ വഴിയാണ്. ആ കാരുണ്യം പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കാണിക്കണം, വാളുകൊണ്ടുള്ള ആ കാരുണ്യം. മറിച്ച് വാളുകൊണ്ട് വരുന്നവനെയും തന്റെ മാറോട് ചേർത്ത് പിടിച്ച് അവനെയും ചുംബിച്ച് മനുഷ്യനാക്കി വിടുന്ന മഹത്തര പ്രത്യയ ശാസ്ത്രമാണ് ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷം. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന ഒരു കാബാലികനെ, നമ്മുടെ ഭാഷയിൽ ഒരു ക്രൂരനെ, അരികിലേക്ക് വിളിച്ച്
ഭക്ഷണത്തിന്റെ ഒരു ഭാഗം അവനും പങ്കിട്ട് കൊടുത്തിട്ട് ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ശിക്ഷ നൽകിയവനാണ് കർത്താവായ യേശുക്രിസ്തു. തന്നെ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞവനെ അരിമശിഷ്യൻ എന്ന പേര് വീണ്ടും നൽകിക്കൊണ്ട് ആ സ്ഥാനത്തുനിന്ന് ഒരിക്കലും തെറിപ്പിക്കാതെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. ആർത്തവരക്തം പുരണ്ട ശരീരത്തോടെ സമൂഹം അതുവഴി കടന്നുപോയ സ്ത്രീയെ അവഹേളിച്ച് കല്ലെറിയാൻ കാത്തു നിൽക്കവേ അവൾ എങ്ങനെയോ താല്പര്യപ്പെട്ട് യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടപ്പോൾ സൗഖ്യത്തിന്റെ പ്രസരണം അവനിൽ നിന്ന് ആരംഭിച്ചു. ആ സ്ത്രീ ശുദ്ധിയുള്ളവളായി മാറി. അതുകൊണ്ട് ഏത് രക്തസ്രവക്കാരിക്കും അവനെ തൊടാം, ഏത് കൊടും പാതകിക്കും യേശുവിനെ തൊടാം, ഏത് കുഷ്ഠരോഗിക്കും യേശുവിനെ തൊടാം, നീഗ്രോയ്ക്കും ഏത് അവർണനും ഏത് സവർണനും ഏത് രാജ്യക്കാരനും യേശുവിനെ തൊടാം. വർണ്ണവർഗ ആധിപത്യമില്ലാതെ, ഏതെങ്കിലും തരം വിഭാഗ്യതയില്ലാതെ, സ്ത്രീ പുരുഷ വ്യതിയാനമില്ലാതെ, ചടങ്ങുകളോ ആചാരങ്ങളോ ഇല്ലാതെ, ഹൃദയത്തിൽ യേശുവിനെ കൈക്കൊണ്ടല്ലാതെ ആരും ഇവിടുന്ന് പോകരുത്. യേശുവിനെ കൈക്കൊള്ളുക വഴി നിങ്ങൾ യഥാർത്ഥ സമാധാനം അറിയുന്നു, നിങ്ങൾ യഥാർത്ഥ സമാധാനത്തിന്റെ പാതയിലൂടെ ചരിക്കുന്നു. അതാണ് സമാധാനം. അല്ലാതെ തല വെട്ടിക്കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞത് കോമഡിയാണ്. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, തല വെട്ടി ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ കോമഡിയാണ്. അതായത് പാപം ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് വേദനിച്ച് നിൽക്കുന്ന മനുഷ്യ നോക്കി ആശ്വാസത്തിന്റെ വഴി പറയുകയാണ് ശരിക്കും സമാധാനം എന്ന് പറയുന്നത്. മറിച്ച് ശിക്ഷയുടെ വഴിത്താറയിലൂടെ അവനെ എന്നേക്കും തകർത്ത് കളയുന്നതല്ല പാപിയുടെ രക്ഷയുടെ അജയ്യ സന്ദേശം സുവിശേഷമാണ്. കാലത്തെ എന്നും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാസന്തോഷം ലോകത്തിന്റെ അഞ്ചു വൻകരകളും വ്യാപരിച്ചപ്പോൾ ലോകങ്ങൾ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിന്റെ പേരാണ് ക്രിസ്തു. ഏ ഇരുളിലും ശോഭിക്കുന്ന ആ മഹാവെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന് ഇന്ന് പ്രകാശനമാകട്ടെ, അത് കൂടുതൽ കരുത്താകട്ടെ, ഉന്മേഷമാകട്ടെ, അത് മരണഭീതി അകന്ന് ജയത്തോടെ മുമ്പോട്ട് പോകാൻ ഉണർവിന്റെ പുത്തൻ പ്രസരണമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇത് കേട്ട എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ഞങ്ങൾ പറയുന്നു. 9:30 ഞങ്ങളുടെ സഹോദരന്മാര് മറ്റൊരു റൂം തുറന്നിട്ടുണ്ട്. നാസ്തിക മതത്തിന്റെ കാപട്യങ്ങളെ തുറന്നു കാട്ടുന്ന ആ റൂമിന്റെ പേര് ബിഗ് ഫൂൾ സെയ്സ് നോ ഗോഡ് എന്നുള്ളതാണ്. അത് ബഹുമാനനായ സി രവിചന്ദ്രന്റെ വാദങ്ങൾക്ക് വിമർശനം നടത്തിക്കൊണ്ട് അവിടെ 9:30 അവിടെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ അതിൻ്റെയും ഭാഗമാകണം. ഒപ്പം ഈ റൂം നിങ്ങൾ അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. മോഡറേറ്റ് ചെയ്ത ശിവദാസന്മാർക്ക് നന്ദി, കേട്ടിരുന്നവർക്ക് നന്ദി. ഞാൻ വീണ്ടും മൈക്ക് മോഡറേറ്റേഴ്സിലേക്ക് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു അനിൽ സാറേ. ഇത്രയും യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ അവസാന നിമിഷങ്ങളിൽ നൽകിയ നല്ലൊരു സന്ദേശത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ ക്ലബ് ഹൗസിൽ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഡറേറ്റേഴ്സിന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. ഒരു പുതിയ നിയമം നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതല്ല ഇസ്ലാം സംബന്ധമായ വിഷയത്തിൽ അല്ല ആവീക്ഷണത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി പോലുള്ള വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള സഹോദരങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നു. കാരണം അനിൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സഹോദരന്മാരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ദൈവവചനം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളും പാപത്തിലായിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇരുട്ടിന്റെ സന്തതികൾ തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തു ആകുന്ന വെളിച്ചത്തിലേക്ക് എല്ലാവരും കടന്നു വരുവാനും ആ ആത്മീക സന്തോഷം അനുഭവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ദയവചെയ്ത് മെസ്സേജ് അയക്കാൻ മറക്കരുത് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ പ്രിൻസിപ്പലെ ഒന്നും കൂടി നടക്കാനിരിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയാൽ നമുക്ക് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാം. വറീ സാർ ഒടുവിലാണോ എന്ന് തോന്നുന്നു. ആണോ വറീ സാർ സംസാരിച്ചില്ലേ? ഞാൻ ഒന്ന് വന്നു. ഓക്കെ സാറേ, സംസാരിച്ചോ. നമുക്ക് ബിഗ് ഫൂൾസിന്റെ മുതലാളി ഇവിടെ ഇരിക്കുന്നോണ്ട് പെട്ടെന്ന് പോകേണ്ടി വരത്തില്ലോ. മുതലാളി ഒരു വണ്ടിക്കത്തിരിക്കാൻ പറ എന്തായാലും നല്ലൊരു തലക്കെട്ടാണ് കണ്ടത്. ഇത് പല നമ്മുടെ ക്ലബ് ഹൗസുകളിലും മുസ്ലിങ്ങൾ ഇസ്ലാമിക വിഷയത്തെക്കുറിച്ചും അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ ആദ്യം വന്ന് ഒരു മതപ്രഭാഷണം അവർ സാധാരണ നടത്താറുണ്ട്, നീളമുള്ളൊരു പ്രസംഗം. ആ പ്രസംഗത്തിനകത്ത് ഒന്നിനും അവരെ തെളിവുകൾ നിരത്താറില്ല. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇസ്ലാമിക ചരിത്രം പഠിക്കണം. ഓക്കെ, ഇസ്ലാമിക ചരിത്രം കൊണ്ടുവരും, അതവർക്ക് പറയാനില്ല. നിങ്ങൾ ഹദീസ് പഠിക്കണം, ഞങ്ങൾ ഹദീസ് മുഴുവൻ പരതി അതിനകത്തില്ല. പിന്നെ ഖുറാനകത്ത് അങ്ങനെ ചരിത്രമേ ഇല്ല. അപ്പോൾ ഇങ്ങനെ
ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജാഹിലിയ കാലത്തിലെ ഇരുട്ട് അവസ്ഥയിൽ നിന്നും ഭയങ്കര ഇരുട്ട് അന്ധകാരത്തിൽ നിന്നൊക്കെ ആ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞിട്ട്, പക്ഷേ അനേക പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിരുട്ട്, എന്തിരുട്ടായിരുന്നു അവിടെ? അപ്പം പറയുന്നത് കുഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ആവർത്തന വിരസത ഉണ്ടാക്കണ്ട, ഞാൻ അതുകൊണ്ട് എല്ലാം തുടക്കം സംസാരിക്കുന്നത്. അവിടെ പറഞ്ഞ ഒരു കാര്യം, ഇരുട്ടായിരുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുമായിരുന്നു, അതിൽ നിന്നും മുഹമ്മദ് മാറ്റം വരുത്തി, പിന്നെ എന്താ ദത്തുപുത്ര ഒന്നാരെ ഏറ്റെടുക്കുന്ന പരിപാടി നിർത്തി. ഇങ്ങനെ മനുഷ്യ സമൂഹത്തിൽ അന്നത്തെ ഇവർ ഇരുളടഞ്ഞ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നല്ലതെന്ന് എല്ലാ കാലത്തുമുള്ള തലമുറയ്ക്ക് പറയത്തക്ക രീതിയിലുള്ള കുറെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു ഉള്ള ചരിത്രം ചോദിച്ചപ്പോൾ പുള്ളിയതിന് ചരിത്രം പറയുന്നില്ല, മുഹമ്മദ് ആർവിശ കെട്ടിയ ചരിത്രം പറഞ്ഞപ്പോൾ അത് നടപ്പിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും കോമഡിയായിട്ട് തോന്നിയൊരു കാര്യം, ആ സമൂഹത്തിൽ നിലനിന്ന ഒരു ആചാരമെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രവാചകൻ നവോത്ഥാനത്തിന് വേണ്ടി വന്ന ആള് മാറ്റങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു മാതൃക ജീവിച്ചുകൊണ്ട് ജനത്തെ വെളിച്ചത്തിലേക്ക് നടത്തേണ്ടതിന് പകരം അന്നത്തെ സമൂഹത്തിൽ നിന്ന് സകല ഇരുട്ടുകളും അതുപോലെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ട് ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ വരുന്ന ഒരു തലമുറയ്ക്ക് അമാതൃകയായി ഒരു കുറ്റാക്കൂരിട്ടിലേക്ക് വീണ്ടും തള്ളിവിട്ട ഒരു അനുഭവമാണ് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇവിടെ സഹോദരന്മാർ പല പ്രാവശ്യം പറയുന്നൊരു കാര്യമാണ് ഇതിന്റെ ചരിത്രം കൊണ്ടുവരാൻ, ഇസ്ലാമിക ചരിത്രം അല്ലാതെ ഈ ഹദീസുകളെ പോലെ പന നടന്നു നീങ്ങി മുഹമ്മദിന്റെ അടുത്ത് വന്നു അടുത്ത് നിന്ന് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ പറയുന്ന കോമഡി കഥകളും പിന്നെ മറ്റ് പല കാര്യങ്ങളും അത് ആവർത്തിക്കുന്നില്ല ഞാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കേട്ടാൽ തന്നെ അറിയുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിലൊരു വീര പരിവേഷം മുഹമ്മദിന് കൊടുത്തിട്ട് അദ്ദേഹം ചെയ്തതാണ് ശരി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് ആ ചരിത്രമാണ് ഇവിടെ അൽഫാസൊക്കെ കാര്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശരിക്കു പറഞ്ഞാൽ ഒരു ജനതയെ ഇന്നും കുറ്റാക്കൂരിട്ടിലിട്ട് സ്ത്രീകളെ പൊതിച്ചു മൂടി ചാക്കിനകത്ത് കയറ്റിക്കൊണ്ട് നടക്കുകയും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ഇവിടെ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിസ്മയത്തിനകത്ത് പഠിക്കാൻ സ്കൂളിൽ ചെന്ന കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ അവസരമില്ല, ക്രിക്കറ്റ് കളിക്കോ ബാഡ്മിന്റൺ കളിക്കുക ചെയ്ത ഒരു പെൺകുച്ചിനെ കഴുത്തറുത്ത് കളഞ്ഞു, ഒരു കോമഡി നടത്തി കോമഡി ഒരു കൊമേഡിയനെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ട് മരത്തെ കെട്ടിത്തൂക്കിയിട്ട് വിസ്മയമാണ് താലിബാന്റെ വിസ്മയം. ഇസ്ലാം ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഇരുട്ടിൽ ഏത് കുറ്റാക്കൂരിട്ടിലേക്കാണ് ആ സമൂഹം പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പാട്ട് പാടാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ പാപമാണെന്ന് ആവർത്തിച്ച് പറയുന്ന മുജാഹിദ് ബാലിശ്ശേരി വെളിച്ചം എന്താണ് പ്രവാചകൻ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ ആ വെളിച്ചം ഒരു തെരി പോലും പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ പൊതുജനത്തിന്റെ മുമ്പിൽ പറയാനില്ലാതെ നിലവിളിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്ന അവസ്ഥകളാണ് ഇന്ന് വളരെ പരിതാപകരമായ ഒരു രൂപത്തിൽ, സഹതാപാർഹമായ ഒരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ വിച്ചുംപേയും പറയുന്ന ഒരു അനുഭവത്തിലാണ് മുജാഹിദ് ബാലിശ്ശേരിയുടെ അവസ്ഥ. പ്രവാചകനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവിടം വരെ ഇന്നലെ മാസങ്ങളായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ ഉന്നതനായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എന്താണ് കാണിച്ചത്? ഒരു നാല് കാര്യം പറയാന്ന് പറഞ്ഞപ്പോൾ അവിടം കാണ്ട ഒരു യഹൂദ ചെറുക്കന് എന്ത് ചൊല്ലിക്കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് വിടുന്നു, പാസ്പോർട്ട് അടിച്ചു കൊടുത്തത് ഭയങ്കര മാതൃകയാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നില്ല, അതങ്ങനെ മാതൃകയാക്കാൻ പറ്റുന്നു. പ്രവാചകൻ പോയി ആർക്കാണ്ട് വേണ്ടി കലിമ ചൊല്ലിക്കൊടുത്തു എന്നുള്ള കാരണത്താൽ എല്ലാ കാലത്തുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ യഹൂദ പിള്ളേരെ തിരക്കി കിടക്കേണ്ടി വരും, നടക്കാൻ പറ്റും? അത് നടക്കുന്ന കാര്യമല്ല. ഇവർക്കില്ല പറയാൻ, ഇവർക്കില്ല പറയാൻ, ഇവർക്ക് എടുത്തു പറയാനോ ഇവർക്ക് സമൂഹത്തിന് മുമ്പില്ലാണ്ട് ഞങ്ങളുടെ പ്രവാചകൻ വരുത്തി വെച്ച വെളിച്ചമാണ് എന്ന് പറയുന്നത് വരെ ഞങ്ങളുടെ പ്രവാചകൻ വരുത്തി വെച്ച വിനയാണ് ഇതെന്നേ പറയാൻ പറ്റും. അത് പറയുമ്പോൾ അതിനെ ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ ആൾക്കാർ ഉടനെ പറയാണ് ഇത് ഇങ്ങനല്ല പറയേണ്ടത്, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെ എങ്ങനെയാണ് പറയേണ്ടത്. ഒരു നല്ല വസ്തുവിനെ കുറിച്ച് നല്ല ഭാഷയും മോശമായ ഒരു വസ്തുവിനെ കുറിച്ച് മോശമായ ഭാഷ അല്ലാതെ നമുക്ക് എങ്ങനെയാണ് വിവരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കിതൊരു പീഡിച്ചു. എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. തെറ്റിനെ തെറ്റെന്ന് പറയുക, ഇരുട്ടിനെ ഇരുട്ടെന്ന് പറയുക, ഇരുട്ടിനെ ഇരുട്ടെന്നല്ലാതെ തെറ്റിനെ തെറ്റെന്നല്ലാതെ പിന്നെ അതിനെ നമുക്ക് പോളിഷ് ചെയ്ത് വിളിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പെയിന്റടിക്കാൻ പറ്റത്തില്ല. ചുരുക്കത്തിൽ ഒരു പക്ഷേ ജാഹിലിയ ചരിത്രമൊക്കെ ദേവാസന്മാരോട് പറഞ്ഞതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് വലിയ വിവരമില്ല. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഇരുട്ടിന്റെ അനുഭവങ്ങളെന്ന് ഇവർ ആവർത്തിച്ച് പറയുന്ന പല കാര്യങ്ങളും സഹോദരന്മാർ ചരിത്രം വെച്ചോണ്ട് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതൊരു ഇരുട്ടിന്റെ കാലമല്ലായിരുന്നു, പക്ഷെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, ജഡത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, വ്യക്തിപരമായ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയെ മുഴുവൻ ഉപയോഗിക്കുകയും
നിയമങ്ങൾ കൊണ്ടുവരികയും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയെ പോലും ദുരുപയോഗം ചെയ്തിട്ട് 1200 വർഷം ആയിട്ട് വലിയൊരു ജനക്കൂട്ടത്തെ ഇന്നും അന്ധകാരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ഇസ്ലാമിന്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളൊരു വിഷയം പറയുമ്പോൾ, ഞങ്ങളൊരു ചരിത്രം പറയുമ്പോൾ, ഞങ്ങൾ രേഖകൾ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഞങ്ങളെ എതിർക്കാൻ വന്ന ഈ മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കുക, ഏത് ചരിത്രത്തിനാണ്, ഏത് ഹദീസിനാണ്, ഹദീസൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. 250 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങൾ മുഹമ്മദിന്റെ തന്നെ ജീവിതത്തെ കൊഞ്ഞാട്ടയാക്കി കളയുന്ന ഒരു അവസ്ഥയാണ്. ഇനിയും നമ്മൾ ഖുറാൻ എടുത്ത് വായിച്ച അതിനകത്തുമില്ല ഒന്നും നമുക്ക് മാതൃകയാക്കാൻ വേണ്ടി. ഞാൻ പല വട്ടം ഖുറാൻ വായിച്ചതാണ്, അതിനകത്ത് മനുഷ്യന് പിൻപറ്റാൻ പറ്റുന്ന ഒരു കാര്യം പോലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റവർക്ക് കാണിക്കാനില്ല. അപ്പോൾ ആ ഇരുട്ടിൽ ഇന്ന് കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ സാക്ഷാൽ ലോകത്തിന്റെ വെളിച്ചം, കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിട്ട് ഇരും. സാക്ഷാൽ വെളിച്ചത്തെ കണ്ടു മനസ്സിലാക്കി ആ വെളിച്ചത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. നിങ്ങൾ ജനിച്ചു പോയത് കൊണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ അന്വേഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ എന്നൊരു വചനമുണ്ട്. ദൈവം സ്വർഗത്തിനുണ്ടോ, ദൈവത്തെ അന്വേഷിക്കുന്നതിനുള്ള ബുദ്ധിമാൻ, അല്ലാതെ ജനിച്ചു പോയി എന്നുള്ള കാരണത്താൽ ആ അടിമത്വത്തിൽ ഞാൻ ഈ മതിലിനുള്ളിൽ ജനിച്ചു, ഞാൻ ഇവിടുന്ന് പുറത്ത് ചാടുകയല്ല എന്നൊരു ചിന്തയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ജനിച്ചു, അത് ദൈവം നമുക്ക് ഭാഗ്യമാണ്. ആ കാലത്ത് ഈ ശരിക്കൊരു അന്വേഷണം നടത്തുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാനും ആ ദൈവത്തെ കണ്ടെത്തുവാനും കണ്ടെത്തിയിട്ട് ആ ദൈവവുമായുള്ള ബന്ധത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാനും നമുക്ക് കഴിയണം. അപ്പൊ ശരിക്കും ദൈവത്തെ അന്വേഷിക്കുന്നതിനാണ് ബുദ്ധിമാൻ, ദൈവമില്ല എന്ന് പറയുന്നവൻ മൂടനാണ് വചനം പറയും. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും ശരിക്കുള്ള വെളിച്ചത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ അവസരങ്ങളാണ്. ഞങ്ങൾ അത് ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു വെളിച്ചത്തെ, മങ്ങാത്ത വെളിച്ചത്തെ ഞങ്ങൾ കണ്ടെത്തി, ആ വെളിച്ചം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കും. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, അപ്പുറത്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, തൊട്ടപ്പുറത്ത് ബിഗ് ഫുൾ സേസ് നോ ഗോഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നാസ്തിക കേരള ഘടകം ദൈവം രവിചന്ദ്രന്റെ ഭക്തന്മാരുടെ സാക്ഷ്യം എന്ന പേരിൽ യുക്തിവാദികൾക്കുള്ള ഒരു മറുപടി പ്രോഗ്രാമാണ്. എല്ലാവരും അങ്ങോട്ട് പോകാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. നാളെ സെബാസ്റ്റിന്റെ പ്രോഗ്രാം 5 മണിക്കാണ്, ഇച്ചിരി നേരത്തെയാണ് സെബാസ്റ്റിന്റെ പ്രോഗ്രാം. സെബാസ്റ്റിൻ പുന്നക്കൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോകാം. ദൈവം എല്ലാവരെയും ഈ കേട്ട കാര്യങ്ങൾ കാര്യം ഗ്രഹിക്കാനും സത്യത്തിലേക്ക് തിരിക്കുവാനും ഇടയാക്കട്ടെ. ആമേൻ.